بسم الله الرحمن الرحيم عم يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സായം സന്ധ്യ വളരെ ഗൗരവമുള്ള ചില അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും സത്യാന്വേഷണത്തിനുമെല്ലാം വേദിയായി മാറാനും അവിടെ
നമുക്കെല്ലാവർക്കും ഒന്നിച്ചേരാനും കാര്യങ്ങൾ കേൾക്കാനുമൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അൽഹംദുലില്ലാ. കാലഘട്ടങ്ങളായി കേരളത്തിലുടനീളം ഇസ്ലാമിക പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങളെ സംബന്ധിച്ചും മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ടു വെക്കുന്ന അടിസ്ഥാന ആശയങ്ങളെ സംബന്ധിച്ചുമൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലം മുതൽക്കു തന്നെ നിലപാട് രൂപീകരിക്കുവാനും ആ ആശയധാരയുടെ കൂടെ സഞ്ചരിക്കുവാനും സാധിച്ച പ്രദേശമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കടവത്തൂരും അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളുമെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ നിർവഹിക്കേണ്ട ദൗത്യം മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരിക്കലും അറിയാത്ത പ്രദേശങ്ങളിലെ ശ്രോതാക്കളോട് സംസാരിക്കുന്ന അത്ര ദുഷ്കരമായ ഒരു ദൗത്യമായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അള്ളാഹുവിൻ്റെ തോഫിയത്ത് ഉണ്ടെങ്കിൽ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഉണർത്തലുകൾക്കും ഉത്ബോധനങ്ങൾക്കുമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മുജാഹിദ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തെ സംബന്ധിച്ച് നിഷ്പക്ഷമായി വിലയിരുത്തുകയും അതിനെ അടുത്തുനിന്ന് കാണുകയും ചെയ്ത ആളുകൾക്ക് കേവലം വിവാദങ്ങളുടെയും കേവലം കക്ഷിത്വത്തിൽ അധിഷ്ഠിതമായ വിഷയാവതരണങ്ങളുടെയും അപ്പുറത്ത് ജീവഗന്ധിയായ കുറെ അജണ്ടകൾ ചർച്ച ചെയ്തും ആശയങ്ങളെ അപഗ്രഥനം നടത്തിയും നടന്ന ആ സമ്മേളനത്തോട് ഈ നാട്ടിലെ നിഷ്പക്ഷമതികളായ ആളുകളൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ എന്റെ സഹപ്രവർത്തകരിൽ നിന്നും തീർച്ചയായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പരിപാടിക്കുള്ള മറുപടി എന്ന നിലക്ക് സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രചാരണ പൊതുയോഗത്തോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു പ്രസംഗവും പരിപാടിയും ഒക്കെ പ്രതീക്ഷിച്ചു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ വീട്ടിൽ പോകുന്നതായിരിക്കും ഗുണപരമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നിടത്ത് ഇസ്ലാം നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളും ചില നയനിലപാടുകളും ചില നടപടിക്രമങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അവസരം ലഭിച്ചവരാണ് സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ പോലും. കേവലം കക്ഷിത്വത്തിലും കേവലം വൈകാരികമായ മാനസികാവസ്ഥയിലും മാത്രം വിഷയങ്ങളെ കാണുകയും ഇന്നലെ വരെ കൂടെ ഉറങ്ങിയവരെയും ഇന്നലെ വരെ കൂടെ പ്രവർത്തിച്ചവരെയും ഒക്കെ ആദർശം എന്ന് നാലക്ഷരം ഒരു പടച്ചട്ടയായി ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുന്ന രീതി എത്രത്തോളം ഭൂഷണമാണ് എന്നത് എൻ്റെ സുഹൃത്തുക്കൾ ഗൗരവപൂർവം ആലോചിക്കേണ്ടതാണ്. ആദർശപരമായി ഓരോരുത്തർക്കുമുള്ള വിയോജിപ്പുകളെ രേഖപ്പെടുത്താം. ആ രേഖപ്പെടുത്തുന്നത് ഏറ്റവും ഗൗരവമായ തരത്തിൽ രേഖപ്പെടുത്താം. അതിനെ ഏറ്റവും ആഴത്തിലും ആശയപരമായും രേഖപ്പെടുത്താം. ഇതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതേ സന്ദർഭത്തിൽ ആദർശം എന്ന മൂന്നാലക്ഷരത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുകയും എന്നിട്ട് താനുണ്ടാക്കിക്കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ അത് ഏറ്റവും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ തന്നെ ആളുകളുടെ വ്യക്തിജീവിതത്തിലേക്ക് പോലും കടന്നു കയറുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാൻ മെനക്കെടുകയും ചെയ്യുമ്പോൾ അത് പൊതുസമൂഹം തീർച്ചയായും തിരിച്ചറിയും എന്ന ബോധം ഈ രംഗത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ടാകണമെന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ഒരു രീതിയിലേക്ക് യഥാർത്ഥത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ വളരെ ഗൗരവപൂർവം ഇവിടെ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാനും
വിശദീകരിക്കേണ്ടത് വിശദീകരിക്കാനും ഇൻഷാ അല്ലാ എന്റെ സംഭാഷണത്തിൽ ഞാൻ സമയം കാണുകയും ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. എന്തായിരിക്കും ഈ ചോദ്യത്തിന് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മിൽ നിന്നുണ്ടാകുന്ന ഉത്തരമെന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ കാര്യം ഏതാണ് എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാനുള്ള ഒന്നാമത്തെ ഉത്തരം എന്താണ്? എന്തായിരിക്കും നമ്മൾ പറയാ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമുള്ള കാര്യം എന്താണ്? നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നമ്മൾക്ക് മക്കളെ കിട്ടി എന്നതാണോ? നമ്മൾക്ക് മക്കളെ കിട്ടി എന്നതാണോ? മക്കളെ കിട്ടി എന്നാണെങ്കിൽ ആ മക്കൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം. ഇന്നലെ ഇരിക്കൂറിലെ നമ്മുടെ ഒരു പ്രദേശത്തായിരുന്നു എനിക്ക് സംസാരിക്കാൻ അവസരമുണ്ടായത്. അവിടെ ഞാൻ ചെന്നപ്പോൾ എന്റെ സഹപ്രവർത്തകർ എനിക്കൊരു ചെറിയ ഒരു പെട്ടിക്കോളൻ ന്യൂസ് കാണിച്ചു തന്നു. ഒരു പത്രത്തിൽ വന്ന വാർത്ത, ഒരു ടാങ്കർ ലോറിയുടെ അടിയിൽപ്പെട്ട് മരിച്ച അഞ്ചാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ സംബന്ധിച്ച വാർത്തയാണ്. ഒരു നാട് മുഴുവൻ ഒരു ദിവസം പൂർണ്ണമായും അവൾക്കു വേണ്ടി അവരുടെ ജീവിതക്രമങ്ങൾ മാറ്റിവെച്ച് അവളുടെ ജനാസയുടെ വരവും അവളുടെ പോസ്റ്റ്മോർട്ടം കഴിയുന്നതും അവരുടെ കുടുംബത്തിന്റെ സമാശ്വസിപ്പിക്കലും ഒക്കെയായി ഇടപെടുന്നിടത്തേക്ക് മാറുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ നമ്മുടെ മക്കളെ ലേബർ റൂമിൽ നിന്ന് കൈനീട്ടി വാങ്ങുമ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളും അവളുടെ ഇങ്ങനത്തെ ഒരു അന്ത്യത്തെ സംബന്ധിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല, ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടും ഉണ്ടാവുകയില്ല. സ്വന്തം പിഞ്ചോമനയുടെ മൃതശരീരത്തിനരികിൽ തകർന്നുപോയ തല കഫൻ പുടവയിൽ കെട്ടിച്ചുറ്റി വെച്ച് ആ പോസ്റ്റ്മോർട്ടത്തിന്റെ ശേഷം കിട്ടിയ ബോഡിക്കു മുന്നിൽ വിറക്കുന്ന മനസ്സുമായി നമസ്കരിക്കുന്ന ആ പിതാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഉറക്കെ ഉറപ്പിച്ചു പറയാൻ പറ്റും, എന്ത്, ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം മക്കളല്ല. മക്കളായിരുന്നുവെങ്കിൽ ആ മോളെ എന്നും ഇവിടെ ജീവിക്കേണ്ടിയിരുന്നു. ഇസ്ലാമിക പ്രബോധന രംഗത്ത്, വിശേഷിച്ച് അമുസ്ലിങ്ങൾക്കിടയിലെ ദാവാ രംഗത്ത് ഒരു കാലഘട്ടം മുഴുവൻ ഉജ്ജ്വലമായി നിലനിൽക്കുകയും ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു നൽകുകയും ചെയ്ത നമ്മുടെ ഒരു ബഹുമാനായ ജ്യേഷ്ഠ സുഹൃത്ത് ആശയപരമായി അദ്ദേഹത്തോട് തൗഹീദുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിഷയങ്ങളിൽ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ ഇൻഷാ അല്ലാഹ് എനിക്കുള്ള അവസരത്തിൽ തന്നെ ഞാൻ പറയും. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ മകൾ എട്ട് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആ സംഭവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ മെസ്സേജ്, മരണത്തിന് ഡേറ്റ് ഇല്ല, മരണത്തിന് തീയതിയില്ല, മരണം പ്രായം നോക്കാറില്ല, മരണം ഇങ്ങനത്തെ ഒരു സംഗതിയും യഥാർത്ഥത്തിൽ ചിന്തിക്കാറില്ല, അതിന്റെ നേരാകുമ്പോൾ അത് വരും അത് പോകും അല്ലേ. മരണത്തിന്റെ നേരവും സന്ദർഭവുമാകുമ്പോൾ മരണം ആത്മാവിനെയും കൊണ്ട് ആകാശത്തേക്ക് മലായിക്കത്ത് ഉയർന്നു പോകുമെങ്കിൽ മക്കളാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ചിന്തിക്കുന്നത് ആ സൗഭാഗ്യവും ഇടക്ക് നഷ്ടപ്പെടാനും നശിക്കാനും ഉള്ളതാണ്. ഇനി നല്ലൊരു ഭർത്താവിനെ കിട്ടിയെന്നതാണോ, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയെ കിട്ടിയെന്നതാണോ, അല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യം നമുക്കുണ്ട് എന്നതാണോ, നമുക്ക് നാട്ടിൽ പേരും സ്ഥാനവും ഒക്കെ ഉണ്ട് എന്നതാണോ, ഇതിലേതും പോകാം. നാട്ടിൽ ഏറ്റവും പ്രശസ്തനായൊരു വ്യക്തി ആ പ്രശസ്തി കൊണ്ട് സങ്കടപ്പെടുകയും ആ പ്രശസ്തി കൊണ്ട് കഷ്ടപ്പെടുകയും ചെയ്യും. എന്താ, അയാളുടെ ജീവിതത്തിൽ അപമാനകരമായ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അപമാനകരമായ ആ കാര്യം അയാളുടെ പ്രശസ്തിക്കനുസരിച്ച് ആളുകൾ അറിയും. ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയുടെ ഊക്ക് കൂടുമെന്ന് പറഞ്ഞതുപോലെ. അതല്ല, നമ്മുടെ സമ്പാദ്യമാണ് ഏറ്റവും വലുത്. 500 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. 500 ഏക്കർ റബ്ബർ തോട്ടം എന്ന വലിയ അനുഗ്രഹം, അതിൽ നിന്ന് കിട്ടുന്ന 100 കണക്കിന് സീറ്റ്, അതുവഴി വരുന്ന സാമ്പത്തികമായ ഭദ്രത, അതിലൂടെ നാട്ടിൽ ലഭിച്ച അംഗീകാരം, അതിലൂടെ കാർ പോർച്ചിൽ ഏറ്റവും പുതിയ വാഹനങ്ങൾ, കയ്യിൽ ഏറ്റവും പുതിയ സെൽഫോണുകൾ, ശരീരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, അമ്പരച്ചുംബികളായ ആകാശക്കോട്ടകൾ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് മൊത്തം ഇല്ലാതാകാൻ
അയാളെ റബ്ബർ എസ്റ്റേറ്റിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരാള് അശ്രദ്ധമായി വലിച്ചിട്ട ഒരൊറ്റ ബീഡിയുടെ കുറ്റി മതിയല്ലോ. അപ്പൊ അതുമല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം, അതാണ് എന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഇത് നമ്മൾ നിർവചിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ നിർവചിക്കണം. എനിക്കുങ്ങളോട് എനിക്ക് കിട്ടിയ സമയത്തിൽ കുറച്ച് നസീഹത്തുകൾ പറയാനുണ്ട്. ഞാനിവിടെ എന്റെ സുഹൃത്തുക്കൾ ബഹുമാനനായ അനസ് മൗലവിയും അതേപോലെ തന്നെ മറ്റൊരു സഹോദരനും വന്ന് പറഞ്ഞ കാര്യങ്ങളോടും എനിക്ക് അവരോടും എല്ലാവരോടും മൊത്തത്തിൽ പറയാനുള്ളത് കുറച്ച് നസീഹത്തുകളാണ്. ആ നസീഹത്തുകളിൽ ഏറ്റവും ഒന്നാമത്തത് എന്താറിയോ, ഒന്നാമത്തത് ഞാൻ പറയാണ്, എന്താണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് സഹോദരങ്ങളെ നമ്മൾ നിർവചിക്കണം. അത് നിർവചിച്ചാൽ നമ്മളെ ജീവിതത്തിന്റെ ബെല്ലും ബ്രേക്കും ഒക്കെ അറിയാതെ നമ്മൾ ഘടിപ്പിക്കും. നമുക്ക് ചിലതിന് സമയമുണ്ടാകും, വേറെ ചിലതിന് ഇനി ഒരിക്കലും സമയമുണ്ടാകില്ല. ചില സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നല്ല, ചില സ്ഥലത്ത് നമ്മൾ നിർബന്ധമായിട്ടും പോകും. ഏയ്, നമ്മളെ കണ്ണും നാവും മനസ്സും കൈയും കാലും ഒക്കെ ഇന്നലത്തെ നമ്മളാകൂല ഇന്നുണ്ടാകുക. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് മണിമന്ദിരങ്ങളും മാളികകളും ഉണ്ട് എന്നതാണോ? പൂവാടിയിൽ പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളെ പോലെ നിങ്ങളുടെ വാഹനം വീട്ടുമുറ്റത്ത് പോയി നിൽക്കുമ്പോൾ, നിങ്ങളുടെ ഭാര്യ ഇരുമ്പിന്റെ ഗ്രില്ല് തുറക്കുമ്പോൾ ഓടിയെത്തി ഉപ്പച്ചയെ എനിക്ക് മിഠായി കൊണ്ടായി എന്ന് പറയുന്ന പൊന്നോമനകളാണോ? പുഞ്ചിരിച്ച് നിങ്ങൾ എത്ര വൈകി രാത്രി കയറി ചെല്ലുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മുഖത്തേക്ക് വീണ മുടിയിഴകൾ മാറ്റിയിട്ടുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിങ്ങൾക്ക് വാതിൽ തുറന്നു തന്ന് നിങ്ങൾക്കുള്ള ഭക്ഷണം ചൂടാക്കി തന്ന് നിങ്ങളെ ഭക്ഷണം കഴിപ്പിച്ച് നിങ്ങൾ വാഷ് ചെയ്ത് കുളിച്ച് വൃത്തിയായി വരുന്നത് വരെ കാത്തിരുന്ന് നിങ്ങളുടെ കൈയും കാലും തടവി നിങ്ങളെ ഉറക്കി തന്ന് നിങ്ങളുടെ ചാരത്ത് കിടന്നുറങ്ങുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടി എന്നതാണോ? അപ്രതീക്ഷിതമായി ഒരു ദിവസം നമുക്ക് വരുന്നൊരു ഫോൺ കോളിൽ ഉണ്ടാവുക, അവളെയും കൊണ്ട് ഞങ്ങൾ പോവാണ്, അങ്ങോട്ട് എത്തിയാൽ മതി എന്നാണ്. ഐസിയുവിന്റെ ഇത്തിരി പോന്ന ഹോൾസിലൂടെ നോക്കുമ്പോൾ ഒരുപാട് യന്ത്രങ്ങൾ ഘടിപ്പിച്ച് അവൾ കിടക്കുന്നുണ്ടാകും അല്ലേ, അത്രയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചെന്റെ സംസാരം കേൾക്കുന്ന സംഘടനാ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളോടും ഞാൻ പറയുന്നു, മനുഷ്യരെ, നമുക്ക് നമ്മൾ പോകുന്ന ലോകത്ത് നമ്മൾ ഒറ്റക്കായിരിക്കും. ഓരോരുത്തരും ഏകന്മാരായി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്നൊരു നേരവും സമയവും വരാനുണ്ട്. അതിന്റെ മുൻപ് നമ്മൾ കിടക്കുന്ന നമ്മുടെ ഖബറിൽ, ആ ഖബറിലും നമ്മൾ ഒറ്റക്കായിരിക്കും. ആ ഖബറിലും നമുക്ക് കൂട്ടിന് ഒരാളും വരികയില്ല. എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും നമ്മൾ എത്ര സ്നേഹിച്ച് സഹായിച്ച മക്കളാണെങ്കിലും നമ്മുടെ എന്തെല്ലാം നിലക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയ കമ്പനിയിലെ തൊഴിലാളികളാണെങ്കിലും നമുക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ച്, നമുക്ക് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ കെട്ടി, നമുക്ക് വേണ്ടി ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് പ്രസംഗിച്ച് നടന്ന പാർട്ടിയിലെ അണികളാണെങ്കിലും നമ്മുടെ സംഘടനാ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖബറിലേക്ക് ആരും വരുന്നില്ല. ഒരു രാത്രി പെരുമഴ, ഘോരമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ശക്തമായ ഇടിവെട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്ന് ബസ്സിറങ്ങി, അവിടുന്ന് റിക്ഷ കിട്ടുന്ന വിചാരിച്ച്, പക്ഷേ റിക്ഷ കിട്ടിയില്ല. അപ്പൊ 5 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നമ്മൾ നടക്കണമെന്ന് വിചാരിച്ചോ. നിങ്ങള് കയ്യിലെ സെൽഫോൺ ഓഫായി പോയിട്ടുണ്ട്, ഭാര്യയാണെങ്കിൽ വീട്ടിൽ തനിച്ചാണ്, നമ്മളാണെങ്കിൽ ഉച്ചക്ക് എത്താമെന്ന് പറഞ്ഞതാണ്. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യം ഉണ്ടാകും? ഈ കൂരാക്കൂരി വീട്ടിൽ ഇടക്ക് നടക്കുന്ന ഇടിമിന്നലുകളുടെ വെളിച്ചത്തിൽ മെല്ലെ നടന്നു നീങ്ങുമ്പോഴും നിങ്ങൾക്ക് ആശ്വസിക്കാം, ഈ ഇരുട്ടും ഈ മഴയും ഈ പേമാരിയും കടന്ന് നിന്റെ വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോൾ, നിന്റെ കാൽപെരുമാറ്റം കാണുമ്പോൾ, നിന്റെ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ, ജനവാതിൽ പാതി തുറന്നിട്ട് ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ നിന്റെ ആൾ രൂപം കണ്ട് നിനക്ക് കഥക് തുറന്ന് തന്ന് നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിലെ വല്ലാത്തൊരു നിശ്വാസം വിടുന്നൊരു പെണ്ണ് നിന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും സുഹൃത്തുക്കളെ. എന്നാലോ, ഇന്ന് നമ്മുടെ ശ്വാസം നിലച്ചാൽ നാളെ ഈ നേരമാകുമ്പോൾ നമ്മുടെ ഖബറിൽ നമുക്ക് ഒരാളുണ്ടാകൂല, ഉണ്ടാകൂ. നമ്മൾ ഒറ്റക്ക് കടന്നോളണം, പിന്നെ ഒറ്റക്കാണ്, ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല അല്ലേ. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാണ്, ഒരാവർത്തന വിരസത നിങ്ങൾക്ക് തോന്നേണ്ടതില്ല. എന്തെന്നറിയോ, നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്?
ഈ ചോദ്യത്തിന്റെ ഉത്തരം പല നിലക്ക് പലരുടെയും മനസ്സിലിപ്പോ വന്നിട്ടുണ്ടാകും. പലരുടെയും മനസ്സിൽ പല രീതിയിലും പല രൂപത്തിലും ഒരുപക്ഷെ ഞാനിത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ വന്നിട്ടുണ്ടാകും. അതിന്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 15-ാമത് പ്രൊഫ്കോൺ കഴിഞ്ഞ് 3 ദിവസത്തെ വിശദമായ ക്യാമ്പും ക്ലാസ്സും എല്ലാം കഴിഞ്ഞ് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കുട്ടികൾ പോവുകയാണ്. നമുക്കൊക്കെ അറിയണത് പോലെ അവിടെ വരുന്ന കുട്ടികളിൽ മുസ്ലിങ്ങൾ ഉണ്ടാകും, അവിടെ വരുന്ന കുട്ടികളിൽ മുസ്ലിങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ ആദ്യമായി നിസ്കാരം നിസ്കരിക്കുന്നവരുണ്ടാകും, ജീവിതത്തിൽ ആദ്യമായി എല്ലാ വക്തും 5 വക്ത് ജമാഅത്തായി നിസ്കരിച്ച ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ഉള്ളവരുണ്ടാകും. അതുമല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അധാർമ്മികതകൾ വെച്ച് പുലർത്തുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനെ വ്യത്യസ്ത രീതികളിലും സ്വഭാവങ്ങളിലൊക്കെ ഉള്ള കുട്ടികള് അവരെ ഒരു പിരിഞ്ഞുപോക്ക് എന്ന് പറയുന്നത് 3 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഒരു 1 മണി, 1.5 മണി, 2 മണിക്കുള്ള പോക്ക് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ്, അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അവരുടെ സലാം പറഞ്ഞുള്ള പോക്കും അവരുടെ വേർപിരിയലുമൊക്കെ ഒരു 3 കൊല്ലത്തെ ഒരു 3 ആണ്ടിന്റെ ആത്മബന്ധം ഉണ്ടാക്കിയതുപോലെ അവർ തിരിച്ചു പോകുമ്പോഴുള്ളത് വല്ലാത്തൊരു അനുഭവമാണ്. ഒരു ബസ് കുട്ടികളൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എല്ലാ ബസ്സിലും നമ്മുടെ ഒരു ഡയറക്ഷൻ അനുസരിച്ച് തന്നെ പ്രൊഫ്കോണിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഫ്കോണിനെ ഓപ്പണായി ചർച്ച കിട്ടിയിരിക്കുകയാണ്. കയ്യിൽ മൈക്രോഫോൺ കൊടുത്തിട്ട് എങ്ങനെയുണ്ട്, പോസിറ്റീവ് എന്ത്, നെഗറ്റീവ് എന്ത്, നെഗറ്റീവുകൾ നമുക്ക് തിരുത്താനും പോസിറ്റീവുകൾ കൂടുതൽ ഉന്നതമാക്കാനും. അപ്പൊ പലരും ഇങ്ങനെ സംസാരിച്ച് വന്ന് കയ്യിൽ ചരട് കെട്ടിയ നെറ്റിയിൽ പൊട്ടുതൊട്ട ഒരു സുഹൃത്തിന്റെ അടുത്ത് മൈക്കെത്തി. ആ കുട്ടി സംസാരിച്ചെടുത്ത് യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ 10-15 മിനിറ്റായി ആവർത്തിച്ച് എന്നോടും നിങ്ങളോടും ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ഉണ്ട്. എല്ലാവരും പലതും പറഞ്ഞു. ഞാൻ ആദ്യമായാണ് ജീവിതത്തിൽ നിസ്കാരങ്ങൾ പൂർണ്ണമായും നിസ്കരിക്കുന്നത്. 1 ദിവസത്തെ നിസ്കാരം ഞാൻ ലൊഹ്റൽപ്പ് നിസ്കരിക്കും, ഇതന്ന് അസർ ഉണ്ടാവില്ല. അസർ ഉണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് മഗ്രിബ് ഉണ്ടാവില്ല അല്ലേ. പൂർണ്ണമായിട്ടും നിസ്കരിക്കുന്നത് ആദ്യമായിട്ടാണ്. വേറെ ചില കുട്ടികൾ പറഞ്ഞു ജമാഅത്തായി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ വക്തും നിസ്കരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റാത്ത ഏരിയകളിലേക്ക് സംസാരം വരുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, ചെയ്ത തെറ്റുകൾ വിളിച്ചു പറയാൻ പാടില്ല എന്നാണ്. അപ്പം ആ മൈക്രോഫോൺ കൺട്രോൾ ചെയ്യുന്ന ആളൊക്കെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വന്ന് ഇവന്റെ കയ്യിലെത്തിയപ്പോ ഇവനൊന്നും മിണ്ടണില്ല, ഇവനിങ്ങനെ വിതുമ്പി മൈക്ക് കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവനെ ബുദ്ധിമുട്ടാക്കണ്ടെന്നുള്ള നിലക്ക് ആ മൈക്ക് കയ്യിൽ നിന്നു വാങ്ങാനൊരുങ്ങുമ്പോ ഒരു വാചകം മാത്രം അവൻ പറഞ്ഞു. അതെന്താണെന്നറിയോ, നിങ്ങളൊക്കെ മുസ്ലിമായി ജനിച്ചല്ലോ, എനിക്കതിന് പറ്റിയില്ലല്ലോ. നിങ്ങളൊക്കെ മുസ്ലിമായി ജനിച്ചല്ലോ, എനിക്കതിന് പറ്റിയില്ലല്ലോ. ഞാനിനി മുസ്ലിമാകണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ ഞാൻ കടക്കണം, എന്റെ അമ്മ, എന്റെ അച്ഛൻ. അതോടെ അവന്റെ കരച്ചിൽ ആയി മാറി മൈക്ക് വാങ്ങി അവനോട് ഇരുത്തി ബസ് മുന്നോട്ട് പോയി. ശീതക്കാറ്റടിക്കുന്ന രാത്രിയിൽ ആ ബസ് മുന്നോട്ട് കുതിക്കുമ്പോൾ അവന്റെ 2 വരി ആ ബസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും കണ്ണു നിറച്ചെങ്കിൽ നമുക്കൊക്കെ ഏറെ ഗുണപരമായ പാഠങ്ങൾ നൽകുന്ന വാചകമാണ് അവന്റേത്. എന്തെങ്കിലും സുഹൃത്തുക്കളെ, ഒരു നല്ല പേന കിട്ടുമ്പോൾ ആ പേന പോക്കറ്റിൽ കുത്തിയിട്ട് ആ പേന കിട്ടിയതിന്റെ ഒരു സന്തോഷമെങ്കിലും, അല്ലെങ്കിൽ നല്ലൊരു പുതിയ ഷർട്ട് ഇട്ടിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷർട്ട് അല്ലെ, ഇന്നലെ വാങ്ങിയ നല്ലൊരു ഷർട്ട്, ആ ഷർട്ട് ഇട്ട് റോട്ടിൽ ഇറങ്ങുമ്പോ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അല്ലെ നല്ലൊരു ഫോണ് കയ്യിൽ വെച്ച് നമ്മളെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അതെങ്കിലും ഞാനൊരു മുസ്ലിമാണല്ലോ എന്നതിൽ നമുക്കുണ്ടായിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിമാണല്ലോ, വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണല്ലോ എന്നതിൽ നമുക്കുണ്ടായിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ബാക്കിയുള്ളവരൊക്കെ പറ്റി പറയാൻ ഞാനും നിങ്ങളും ഭയങ്കര ഉഷാറാണ്. ഓൻ ശരിയില്ല, മറ്റോൻ ശരിയില്ല അല്ലേ. മിമ്പർമൊന്നൊരു ഖുതുബ കേട്ടാൽ പലിശനെ പറ്റിയുള്ള ഖുതുബയാണെങ്കിൽ അത് നമ്മൾ എന്നെ ആചാരെ പറ്റിയുള്ള ഖുതുബ തന്നെയാണെന്ന് നമ്മൾ എഴുതി ഒപ്പിടും. അയാൾ ഇപ്പോഴൊന്നും പലിശയൊന്നും വാങ്ങല്ല. 1960 മൂപ്പർക്ക് 2 കൊല്ലം പലിശ കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നുമില്ല. എന്നാലും നമ്മൾ വാങ്ങിയ പലിശനെ പറ്റി നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ എടുത്ത പലിശനെ പറ്റി ഒരു ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവരെയൊക്കെ നിശിതമായി വിമർശിച്ച് നമ്മൾ നല്ല വെള്ള ചമയുന്നൊരു രീതിയാണല്ലോ പറയണ. ഞാനടക്കം
നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും പലപ്പോഴും സുഹൃത്തുക്കളെ ഉണ്ടാവാറുള്ളത്. നമ്മൾ നമ്മെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി ചോദിക്കുക, എനിക്ക് മോനുണ്ടായന്ന് എന്റെ കണ്ണുകൾ നിറഞ്ഞ് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. അവനെ കൈത്തണ്ടയിലിട്ട് ഞാൻ എന്റെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവളുടെ മൂതിരവിരലിൽ പിടിച്ച് അംബാസിഡർ കാറിൽ കയറ്റി അവളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി അന്ന് അല്ലേ എനിക്ക് കിട്ടിയ പെണ്ണിനെ വീണ്ടും വീണ്ടും ഒളിക്കണ്ണിട്ട് നോക്കി ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ ഉദ്ഘാടനം എന്റെ വീടിന്റെ കൂടലിന്റെ അന്ന് ആദ്യമായതിലേക്ക് ഞാൻ കയറി താമസിച്ചന്ന് ആ എന്റെ കിടപ്പുമുറിയിലെ ബെഡിൽ കിടന്ന് മലർന്നു കിടന്ന് ഞാൻ പലതും കിനാവുകൾ കണ്ടിട്ടുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് വനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്, ഞാൻ മുഅ്മിനുകളിൽ പെട്ടവനാണ്, ഞാൻ തൗഹീദ് ഉൾക്കൊണ്ടവനാണ് എന്ന നിലക്കുള്ള ഒരു ആനന്ദം സുഹൃത്തുക്കളെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ആനന്ദം അനുഭവിച്ചിട്ടില്ലെങ്കിൽ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുഴപ്പം ഇരിക്കുന്നത്, അവിടെയാണ് നമ്മുടെ കുഴപ്പമിരിക്കുന്നത്. നമുക്കിതൊരു മിനിമം പരിപാടിയായി മാറുന്നത് അവിടെയാണ്. അപ്പോ ഏതെങ്കിലുമൊക്കെ നിലക്ക് മതരംഗത്ത് വിവാദങ്ങളോ തർക്കങ്ങളോ പ്രശ്നങ്ങളോ കക്ഷിത്വങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോ മൂന്നോ നാലും ടോക്കും കാര്യക്കണ വരുമ്പോ നമ്മളാണ് തീരുമാനമെടുക്കുകയാണ് ഞാൻ ഇനി ദീനി രംഗത്ത് ഇങ്ങനത്തതിനൊന്നുമില്ല. ഇതൊക്കെ മഹാ തല്ലിപ്പൊളി ഒരു സുഖമല്ലാത്ത പരിപാടിയാണ് അല്ലേ. ദുഷിച്ചിരിക്കുന്നു, സുഹൃത്തുക്കളെ കൂടുതൽ ദുഷിക്കും, ലോകം മൊത്തം ദുഷിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സുബഹിന് പള്ളിയില് നിസ്കാരം കഴിഞ്ഞിട്ട് ലുഹുർ വരെ പ്രസംഗിച്ചു, ലുഹുറിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് അസർ വരെ പ്രസംഗിച്ചു, അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്‌രിബ് വരെ പ്രസംഗിച്ചു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഓലൊക്കെ തിരിച്ചുപോയി. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് സമിഅഹു മൻ സമിഅഹു വഹഫിളഹു മൻ ഹഫിളഹു, അത് കേട്ടവരൊക്കെ കേട്ടു, അത് മനപ്പാടമാക്കിയവരൊക്കെ മനപ്പാടമാക്കി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫിത്നയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ഫിത്നകളും എല്ലാവരും കേട്ട് മനപ്പാടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ ഫിത്നകളും ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഓരോ ഫിത്നകളും മുന്നിൽ വന്ന് വീണുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് ഓർമ്മ വരും അന്ന് മുത്ത റസൂലുള്ള മിമ്പർ എന്ന് പറഞ്ഞതാണല്ലോ ഇത് എന്ന്. ആ ഫിത്നയുടെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഉണ്ടാകും? ആ ഫിത്നയുടെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, രാവിലെ അയാൾ മുഅ്മിനായിരിക്കും, വൈകുന്നേരം ആയപ്പോഴേക്ക് അയാൾ കുഫറിൽ എത്തിയിട്ടുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാവിലെ മുഅ്മിനായി പള്ളിയിൽ വന്ന് ഇബാദത്ത് എടുത്ത ആള് രാവിലെ മുസ്ലിം എന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു രാവിലെ മുഅ്മിനൻ എന്നാണ്. മുസ്ലിമും മുഅ്മിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖാലത്തുൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖുലു അസ്ലംന. എന്താ അഅറാബികൾ പറഞ്ഞു ഞങ്ങൾ മുഅ്മിനുകളായിരിക്കുന്നു, ഖാലത്തുൽ അഅറാബു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അഅറാബികൾ പറയുന്നുണ്ട്. നബിയേ അവരെ വിളിച്ചു പറഞ്ഞാള് എന്ത് ഖുൽ ലം തുഅ്മിനു, നോ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ ഈമാനിലേക്ക് എത്തിയിട്ടില്ല, വലാക്കിൻ ഖുലു അസ്ലംന കീഴ്വണക്കത്തിലേക്ക് ഒതുക്കത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ സിസ്റ്റം ഇവിടുത്തെ സംവിധാനം എല്ലാം അങ്ങനെ ഉണ്ടാകുമ്പോ ഇനി ഞാനും വഴങ്ങിത്തരാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ശരി തന്നെ എന്നാണ്. അപ്പോ അത്രത്തോളം കാര്യങ്ങൾ കടന്നു വരുന്നൊരു ലോകത്താണ്, ലോകത്തേക്കാണ് നമ്മൾ പോണത്. അതുകൊണ്ട് എനിക്ക് എന്നോടാദ്യം എന്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറയാനുള്ള നസീഹത്ത് എന്താ അറിയോ, സഹോദരിമാരോടൊക്കെ പറയാനുള്ള നസീഹത്ത് എന്താ അറിയോ, സഹോദരങ്ങളെ, ഇസ്ലാം കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണീർ വാർത്ത് അവിടുന്ന് കരഞ്ഞ ഒരു ചരിത്രാനുഭവം ഉണ്ടല്ലോ. ഞാൻ കടവത്തൂരിലാണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. അല്ലാത്തൊരു പ്രദേശത്താണ് ഞാനത് പറയണതെങ്കിൽ അത് ഞാൻ സമയമെടുത്ത് അതിന്റെ എല്ലാ വശങ്ങളും അവരെ ബോധ്യപ്പെടുത്താതെ പറഞ്ഞാൽ ചിലപ്പോ എന്റെ പ്രസംഗം എന്നെ മുന്നോട്ടുണ്ടോകാൻ സമ്മതിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രാമധ്യേ ഒരു മൺകൂനയുടെ അരികിൽ ഒരു ഖബറിന്റെ അരികിൽ നിന്ന് തേങ്ങുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങുകയാണ്. ഫബഖാ വഅബഖാ മൻ ഹൗല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു, ചുറ്റുമുള്ളവരെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയിപ്പിച്ചു എന്ന് പറഞ്ഞാ റസൂലുള്ളാഹിന്റെ കരച്ചിൽ കണ്ടിട്ട് അവരൊക്കെ ഏങ്ങലടിച്ച് കരഞ്ഞു. എന്താ നബിയെ കാര്യം എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വാചകണ്ട് നെഞ്ചത്ത് കൈവച്ച് സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ അമർത്തി കൈവച്ച് നമ്മൾ ആലോചിക്കേണ്ട വാചകമാണ് പ്രിയപ്പെട്ടവരെ. എന്താ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇസ്തഗ്ദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മീ ഫലം യുദൻ ലി വസ്തഗ്ദൻതു അൻ അസൂറ ഖബറഹാ ഫഅദിന ലി ഇസ്തഗ്ദൻതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു, അൻ അസ്തഗ്ഫിറ ലി ഉമ്മീ എന്റെ ഉമ്മച്ചിക്കു വേണ്ടി എന്റെ ഉമ്മാക്കു വേണ്ടി ഞാനൊന്ന് ഇസ്തിഗ്ഫാർ നടത്തിക്കോട്ടെ, എന്റെ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണേ.
അവർക്ക് നീ സ്വർഗം കൊടുക്കണേ, അവരെ നീ നരകത്തിലിടല്ലേ എന്ന് ഞാന് എന്റെ ഉമ്മാക്കു വേണ്ടിയൊന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ഞാൻ അള്ളാഹുവോട് അനുവാദം ചോദിച്ചു. ഫലം യുദൻ ലീഹ്, പക്ഷേ എനിക്ക് അനുവാദം കിട്ടിയില്ല. അപ്പോഴോ ആറാം വയസ്സിൽ ഒരു യാത്രാ മധ്യേ ഉമ്മ മരിക്കുകയാണ് എന്ന് പോലും മനസ്സിലാക്കാനാവാത്ത പ്രായത്തിൽ മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ കണ്ണ് മലച്ച് ഉമ്മയെ മണ്ണിൽ വെച്ചപ്പോൾ മാത്രം ഉമ്മയെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ടി വന്ന പ്രായത്തിലെ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയോടുകൂടെ മുത്ത റസൂലുള്ളാഹി ഏങ്ങലടിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പോൾ ഞാൻ അള്ളാഹുവോട് ഇസ്തിഗ്ദാന നടത്തി അനുവാദം ചോദിച്ചു. ഞാൻ എന്തിന് അന്നസൂറ ഖബറഹ, എന്റെ ഉമ്മച്ചിന്റെ ഖബറിങ്ങലൊന്ന് പോയി ആ ഖബർ ഞാനൊന്ന് നോക്കി കണ്ടോട്ടെ, ആ ഖബറൊന്ന് കണ്ട് ഞാൻ പോന്നോട്ടെ. ഖബറിന്റെ അരികിൽ നിന്നിട്ട് ആ ഉമ്മച്ചിക്ക് വേണ്ടി ഒന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലെങ്കിലും ആ ഖബറൊന്ന് കണ്ടോട്ടെ, ഒന്ന് നോക്കിക്കണ്ട് ഞാൻ പോന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു എനിക്ക് അനുവാദം തന്നതാണ്, അങ്ങനെ ഞാൻ വന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണത് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരവസരം, അത്തരം ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ മാതാവിന്റെ കാര്യത്തിൽ നിഷേധിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ മാതാവിന് കിട്ടാത്ത, മുത്ത റസൂലുള്ളാഹിയുടെ ഉമ്മക്ക് കിട്ടാത്ത സൗഭാഗ്യം കിട്ടിയവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമ ഉപ്പാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഘട്ടമുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപ്പാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഉപ്പക്ക് നീ സ്വർഗം കൊടുക്കണേ, ഖദ് വഅഅ്തനി അല്ല തുഖ്സിയനി യൗമ യബഅസൂൻ, ആളുകൾ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് എന്നെ നീ വഷളാക്കുകയില്ല എന്ന വാക്കെനിക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണം. എന്താ അല്ല പറഞ്ഞത്? ഇബ്രാഹിം നിനക്ക് അവകാശമല്ലാത്തത് പറയല്ലേന്നാ, നിന്റെ കാലിന്റെ ചോട്ടിലേക്ക് നോക്കുന്ന. അപ്പോഴോ വാപ്പ ഒരു നികൃഷ്ട ജീവിയായി മാറിയിരിക്കുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ല കിതാബുൽ ഈമാനിൽ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസാണ്, വാപ്പ നരകത്ത് പോയി. അവർക്കൊന്നും കിട്ടാത്ത സൗഭാഗ്യം കിട്ടിയവരെ നമ്മള്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹിന്റെ പ്രവചനം അവിടെ ഉണ്ട്, സതഫ്തരിഖു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് കക്ഷിയായി പിളരും, 73 കക്ഷിയായി അവർ പിളരും. ആ 73 കക്ഷി, അതിൽ നിന്ന് സത്യത്തിന്റെ കക്ഷിയെ വേർതിരിക്കാനുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്ക് റസൂൽ തന്നിട്ടുണ്ട്. മാനഅലൈഹി അൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏത് റൂട്ടിലാണോ ആ റൂട്ടിലാണ് ജീവിക്കേണ്ടത്. അത് മതത്തിൽ തർക്കമുള്ള വിഷയത്തിൽ മാത്രമല്ല, ജിന്നും സിഹറും പിശാജും റുഖിയ ശറഇയ്യയും അതല്ലെങ്കിൽ നേർച്ചയും ജാറവും അല്ലേ കുനൂത്തും കൂട്ടപ്രാർത്ഥനയും അവിടേക്ക് മാത്രം പറഞ്ഞ മസ്അലയല്ല ഇതൊന്നും. നേരെ മറിച്ച് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയാം, ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കുമുള്ള മസ്അലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് അത്തരം ഒരു ഗൗരവതരമായ ചിന്തക്കാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഷാ അല്ലാ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായം അവിടെ ഉണ്ട്, ആവശ്യമുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതിന് മാത്രം. നിങ്ങളെ കൊടുകൂടാ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ ആഘോഷിക്കാനോ വേണ്ടി ഞാനൊരു ക്ലിപ്പ് കൂടെ ഉപയോഗിക്കണില്ല. എന്നാൽ ഇവിടെ ക്ലിപ്പുകളുടെ ഒരു മാലപ്പടക്കം തന്നെ പൊട്ടിച്ച് ചില സുഹൃത്തുക്കൾ പോയതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ഈ സംവിധാനം ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ട് ഞാൻ ചില പിന്നെ സൂചനകൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിപ്പോ നമസ്കാരത്തിന് വേണ്ടി പിരിയുകയാണ്. നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും വേഗത്തിൽ എത്തിപ്പെടുക. നല്ല മഞ്ഞ് പെയ്യുന്ന രാത്രിയാണ്, അതുകൊണ്ട് അധികം വൈകാതെ നമുക്ക് അവസാനിപ്പിക്കണം, വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയും വേണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവന്റെ പരിശുദ്ധ സ്വർഗത്തെ പ്രദാനം ചെയ്യട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമുക്കുണ്ടാകേണ്ട ചില അടിസ്ഥാനപരമായ തിരിച്ചറിവുകളെ സംബന്ധിച്ചാണ് നമസ്കാരത്തിന് പിരിയുന്നതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിലേറ്റവും ഒന്നാമത്തെ ഒരു തിരിച്ചറിവാണ് എനിക്കൊരു മുസ്ലിമാകാൻ സാധിച്ചു എന്നത് അള്ളാഹു തന്ന മഹാ തൗഫീഖാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ ത്വാലിബിന് കിട്ടാത്ത നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട സേവനങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് അവസാനം മരണത്തിന്റെ അവസാനത്തെ മിനിറ്റുകളിൽ
അവിശ്വാസിയായി കാഫറായി മരിച്ചു പോകേണ്ടി വന്ന അബൂ ത്വാലിബിനെ നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലിൽ രണ്ട് ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടുമെന്നും ആ ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടുന്നതോടുകൂടെ തലയിൽ നിന്ന് ചെലവും ചോരയും പൊട്ടിയൊഴുകുമെന്നും മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരോഗ്യം കൊണ്ടും സമ്പത്തുകൊണ്ടും സ്നേഹം കൊണ്ടും സ്വാധീനം കൊണ്ടുമൊക്കെ അബൂ ത്വാലിബിനെ പോലെ സഹായിച്ച ഒരാൾ വേറെ ലോകത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു തലത്തിൽ പരിശോധിക്കുമ്പോൾ വേറെ ഉദാഹരണങ്ങളും ഉപമകളും നമുക്ക് കാണുക സാധ്യമല്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തറവാട്ട് കാരണവർ എന്ന ആ ഒരു സ്ഥാനപ്പേരിന്റെയും ആദരവിന്റെയും മുന്നിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് സ്വർഗമായിരുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത നരകത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ കാലാവധി കഴിഞ്ഞ് സ്വർഗത്തിലെത്തുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇസ്ലാം പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അബൂ ത്വാലിബ് ആ ലിസ്റ്റിലും പെടുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം എല്ലാ നിലക്കും അവിശ്രാന്ത പരിശ്രമം നടത്തുകയും ആ പരിശ്രമങ്ങളിലൂടെ ആളുകളെ ദീനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ആളുകൾക്ക് പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം കൈമാറുകയും ചെയ്തപ്പോൾ 950 വയസ്സായ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രകൃതി അല്ലെങ്കിൽ രൂപം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. അത്ര കാലഘട്ടം സമൂഹത്തിൽ സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം ഭാര്യയോട് ദീന് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഖാല റബ്ബി ഇന്നീ ദഅഉതു ഖൗമി ലൈലൻ വനഹാര, രാത്രിയും പകലുമൊക്കെ ഞാൻ എന്റെ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ അവരെ ക്ഷണിച്ചത് അവർ പിന്നോട്ടു പോകാൻ മാത്രേ ഓടിയൊളിക്കാൻ മാത്രേ കാരണമായിട്ടുള്ളൂ. അവർ ഓടിയൊളിച്ചപ്പോ ഞാന് പണി നിർത്തിയതല്ല, ഞാൻ അവരെ പോയി കണ്ട് ഉറക്കെ പറഞ്ഞു, പരസ്യേറ്റ് പറഞ്ഞു, സ്വകാര്യേറ്റ് പറഞ്ഞു, പല നിലക്കും പറഞ്ഞു. കൊല്ലത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പോ യൂണിറ്റിൽ നടത്തുന്ന ഒരു പരിപാടിനെ കുറിച്ചാണ് നമുക്ക് ടെൻഷൻ ആകാനുള്ളത്. അദ്ദേഹം 950 കൊല്ലം സുദീർഘമായി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അത്രയേ ഉള്ളൂ. അവർക്കൊന്നും കിട്ടാത്തൊരു ദീനാണ് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ദീന് നമ്മളെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുക എപ്പോഴറിയോ? ആ ദീന് നമ്മളെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുക, ദീനിനെ സംബന്ധിച്ച പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമുള്ള സമയം ഇല്ലാതാകുമ്പോഴാണ്. അവിടെ ഓൻ അങ്ങനെ പറഞ്ഞു, ഇവിടെ അങ്ങനെ പറഞ്ഞു, മറ്റോടത്ത് അങ്ങനെ ഒരു പരിപാടി ആയിരുന്നു, ഇപ്പുറത്ത് ഇങ്ങനെ ഒരു പരിപാടി ആയിരുന്നു, മുജാഹിദിനൊപ്പം മൂന്നെണ്ണായി പിളർന്നു അല്ലേ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് നമ്മള് അതിൽ ടെൻഷനായി, അതിൽ കെട്ടിച്ചുരുങ്ങി, ഞാനിനി എന്റെ ദുനിയാവ് നോക്കി നടന്നോളാം, എനിക്ക് വേറെ ഒന്നും, ഞാൻ എന്റെ ഇബാദത്തും സൽക്കർമ്മൊക്കെ ആയിട്ട് പോയിക്കോളാ എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുക മെല്ലെ മെല്ലെ നമ്മൾ ഹിദായത്തിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. സത്യാന്വേഷണത്തിന്റെ മുന്നിൽ തടസ്സം നിൽക്കുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഞാൻ എന്റെ ആമുഖമായി പറയട്ടെ. ഇന്ന് കുറച്ച് കൂടുതൽ ആമുഖം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് കൂടുതൽ ആമുഖം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ? സത്യാന്വേഷണത്തിന്റെ മുന്നിൽ തടസ്സം നിൽക്കുന്ന ഒരു ചിന്ത നമുക്കുണ്ടോ? നമ്മൾ പരിശോധിക്കണം. എന്റെ വാപ്പയും വാപ്പാന്റെ വാപ്പയും ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു മുജാഹിദ് മഹലിന്റെ പരിമിതിക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെ മെമ്പർമേ ഹുത്തുബ പറഞ്ഞ ആൾക്കാരൊന്നും അത് പറഞ്ഞിട്ടില്ലല്ലോ. മറ്റേ ഇന്ന വലിയ ആള് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, മൂപ്പരോട് ഹുത്തുബ മൂപ്പരത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയാണ്, വൈദാ ഖീല ലഹു മുത്തബിഉ മാ അൻസലല്ലാ, അല്ലാ ഇറക്കിയ കിതാബിനെ നിങ്ങൾ സ്വീകരിക്കണേ എന്നവരോട് പറഞ്ഞാൽ കാലു അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാന, ഞങ്ങളെ പിതാക്കന്മാരെ ഏതൊരു റൂട്ടിൽ ഞങ്ങൾ കണ്ടോ ആ റൂട്ട് ഞങ്ങൾ സ്വീകരിച്ചോളാ, വേറൊന്നും കേൾക്കണ്ട എന്ന് അവർ പറയും. ഇതേപോലെ രണ്ടാമത്തെ ഒരു ചിന്തയാണ് എന്തെന്നറിയോ? നമ്മളെ നേതൃത്വം അങ്ങനെയാണ് തീരുമാനിച്ചത്, നമ്മളെ നേതാക്കന്മാരെങ്ങനെയാണ് തീരുമാനിച്ചത്, നമ്മളെ ഉസ്താദുമാരെങ്ങനെയാണ് തീരുമാനിച്ചത് അല്ലേ. നേതൃത്വത്തെയും നേതാക്കന്മാരെയും അനുസരിക്കേണ്ടത് നന്മയിൽ മാത്രമാണ്. നന്മയല്ലാത്ത ഏത് കാര്യം ആര് പറഞ്ഞാലും നിരാകരിക്കേണ്ടതാണ്, നിഷേധിക്കേണ്ടതാണ്, തള്ളേണ്ടതാണ്, വിയോജിക്കേണ്ടതാണ്. അള്ളാഹനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും
അംഗീകരിച്ചുകൂടാന്ന്. ആ നിലപാട് വെച്ചു പുലർത്തുന്നവർ അവസാനം യൗമത്തു ഖല്ലബു വുജൂഹഹും ഫിന്നാർ, നരകത്തിൽ മുഖം കുത്തി വീഴുന്നെന്ന് യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വഅതഅന റസൂല, അല്ലാഹുവിനെ റസൂലിനെ ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് അന്ന് പറയുന്ന, അന്ന് ഹദീസിലും ഖുർആനിലും ഒക്കെ ഉള്ളതൊന്ന് അന്വേഷിച്ച് പഠിച്ചു മനസ്സിലാക്കി വാളൊക്കെ ഒന്ന് കേട്ട് സീഡിയൊക്കെ ഒന്ന് വാങ്ങി ഏ നെറ്റിലൊക്കെ ഒന്ന് കയറി സെർച്ച് ചെയ്തൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചു മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് അന്ന് പറയും. വഖാലു, എന്നിട്ട് അവര് പറയും, റബ്ബന ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫാലല്ലൂന സബീല, ഞങ്ങളെ നേതാക്കന്മാരെയും മേലാളന്മാരെയും ഞങ്ങൾ അനുസരിച്ചു, അല്ലെങ്കിൽ ഞാനൊരു പണ്ഡിതനെ വല്യ ആളായി കണ്ടു, അയാളെ ഞാൻ വല്ലാതെ അയാൾക്ക് അയാളെ തഖ്ലീദ് ചെയ്തു, അയാളെ അന്ധമായി അംഗീകരിച്ചു, അയാൾ പറയുന്നതിൽ മാത്രം ചുരുക്കി ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ എന്റെ പിന്നെ സംഘടനയുടെ ആൾക്കാരെ വല്യ ആൾക്കാരായി കണ്ടു, അവരെ സർക്കുലർ അത് ഞാൻ പരിഗണിച്ചു പോയി, അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവർ അതാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത് എന്ന് പരലോകത്തുനിന്ന് പറയുന്ന. എന്നിട്ട് എന്താ പറയാ, ബഹുമാനപൂർവ്വം ആദരപൂർവ്വം മാത്രം ഭൂമിയിൽ നിന്ന് അവരെ സംബന്ധിച്ച് സംസാരിച്ച അതേ ചുണ്ടുകൊണ്ട് അവരെ പറ്റി പറയുന്നതാണ്, റബ്ബന ആത്തിഹിൻ ലഫൈനി മിനൽ അദാബ്, അവർക്ക് നീ ഇരട്ടിക്കരട്ടി ശിക്ഷ കൊടുക്കുക, അവരെ നീ റബ്ബന ആത്തിഹിം ലഅഫൈനി മിനൽ അദാബ്, ഇരട്ടിക്കരട്ടി ശിക്ഷ കൊടുക്ക്, വഅൽഅനഹും ലഅനൻ കബീറ, അവരെ നീ ശക്തമായി ശപിക്ക്. വേറൊരു ആയത്തിലുള്ളത് എന്താ, വേറൊരു ആയത്തിലുള്ളത് പടച്ചോനെ അവരെ ഞങ്ങളെ കാലിന്റെ ചോട്ടിലാക്കിക്കൊണ്ട ഞങ്ങൾ ചവിട്ടി മെതിക്കട്ടെ എന്ന് പറയുന്ന, ഇതൊക്കെ ഖുർആനിലുള്ള ആയത്താണ്, ഖുർആനിലുള്ള ആയത്താണ്. നമ്മളെ വായനയിലും പഠനത്തിലും ഒരുപക്ഷെ പലരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല, പലരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ ചിലർക്ക് ഫ്രണ്ട്ഷിപ്പായിരിക്കും പ്രശ്നം, കാര്യമൊക്കെ ഒരു പറയുന്നിടത്താണ് ന്യായം, അല്ലെങ്കിൽ അയാൾ പറയുന്നിടത്താണ് ന്യായം, പക്ഷെ എന്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് അല്ലേ, എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട്, പാർട്ടി ഇങ്ങനെ ആയതുകൊണ്ട്, എന്റെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ആയതുകൊണ്ട്, മഹല്ല് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പറ്റൂല, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കാണ്. അക്രമി കൈവിരൽ കടിച്ചുകൊണ്ട് പറയും, ഞാൻ റസൂലിന്റെ റൂട്ട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ഇന്നാലിന്നാളെ എന്റെ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ, അവനാണ് എന്നെ ഈ നന്മയിൽ നിന്ന് തടഞ്ഞത്, ഓന്റെ കൂടെ ഒന്നിച്ചു പോകാനാണ്, ഏയ് അല്ലെങ്കിൽ അവൻ തന്ന ആനുകൂല്യത്തിന്റെ കൂടെ നിന്നതുകൊണ്ടാണ്, അതല്ലെങ്കിൽ അവനോടുള്ള ബഹുമാനം കൊണ്ടാണ്, ഇത്രയും കാലം അയാളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും കാലം എന്റെ നേതാവിനെ ഞാൻ വലിയ സംഭവമായി കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയുന്ന ഒരു സ്തുതിവിശേഷവും സുഹൃത്തുക്കളെ നമുക്കുണ്ടാകരുത്. വേറൊന്ന് കേൾക്കാനുള്ള മനസ്സില്ലാതിരിക്കുക, അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയാം. അത്തരം ആളുകൾ നരകത്തിൽ വീഴുമ്പോ പറയുന്നത് എന്താ, തകാദു തമയ്യസു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ, നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നന്ന് നരകത്തിന്റെ കാവൽക്കാരായ 19 മലക്കുകൾ ചോദിക്കുന്നുണ്ട്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാര് വന്നിട്ടില്ലേ മനുഷ്യന്മാരെ, ഒരാളും നിങ്ങളെ നാട്ടിൽ വന്നിട്ടില്ലേ, ഒരു സീഡിയും കിട്ടിയിട്ടില്ലേ, ഒരു ലഘുലേഖയും കേട്ടിട്ടില്ലേ, ഒരാളീ നസീഹത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ, അവിടെ നുണ പറയില്ല, ബല കിട്ടിയിട്ടുണ്ട്, ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ട്, ഫകദബ്ന, ഞങ്ങൾ അവരെ കളവാക്കി, വഖുൽന, ഞങ്ങൾ അവരോട് പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈ, അല്ലാഹ് നിങ്ങൾ മുഖാന്തിരം ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ഞങ്ങളെ നന്നാക്കാനുള്ള ഒന്നും നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ അവർ പറയാ, ലൗകുന്നാ നസ്മഉ, കേട്ടിരുന്നെങ്കിൽ, അവന് അഖിൽ, നമ്മൾ തല കൊടുത്ത് ആലോചിച്ചിരുന്നെങ്കിൽ, ഏയ് പറമ്പ് കച്ചവടത്തിന് ഉപയോഗിച്ച അതേ തല, പലചരക്ക് കച്ചവടത്തിന് ഉപയോഗിച്ച അതേ തല, 1 കിലോ മത്തി വാങ്ങാൻ ഉപയോഗിച്ച അതേ തല, നോക്കി ഉറപ്പുവരുത്തിയിട്ട് അതൊക്കെ ചെയ്തത്, ദീനിന്റെ കാര്യോ? അതിപ്പോ നമ്മളെ മഹല്ല അങ്ങനെയല്ലേ, ഏയ് നമ്മളെ മഹല്ല അങ്ങനെയല്ലേ, അല്ലെങ്കിൽ നമ്മളെ സംഘടന അങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഇന്ന മതപണ്ഡിതൻ അങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഇത്ര ഇത്ര ഇൽമുള്ള മൂപ്പരങ്ങനെയല്ലേ എന്ന നിലയ്ക്ക് ഒരു സമീപനം സ്വീകരിച്ചാലോ? ഒരു സമീപനം സ്വീകരിച്ചാൽ അവസാനം ലൗകുന്നാ നസ്മഉ വനഅഖിൽ, ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, നരകത്തിൽ പോകേണ്ടിയില്ലായിരുന്നു. കുട്ടികളെ പുതിയപ്പോൾ അങ്ങനെയല്ലേ, എന്റെ ഭാര്യ അങ്ങനെയല്ലേ എന്ന് വിചാരിച്ച് കാര്യങ്ങളെ നിരാകരിക്കുന്ന മാനസികാവസ്ഥ ഉണ്ടാകരുതേ 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 പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ സത്യാന്വേഷണത്തിൽ നിന്ന് നമ്മെ തട്ടിക്കളയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ഖുർആൻ പറഞ്ഞത്, അഞ്ചാമത്തെ കാര്യം ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ, ഞാൻ കുഴപ്പമില്ല എന്ന ചിന്ത. ഇപ്പൊ എന്റെ 4-5 അനിയന്മാരെടുക്കുമ്പോ ഞാനാണ് കുറച്ച് മെച്ചം,
എന്റെ പങ്കന്മാരെ അനിയത്തിമാരെയൊക്കെ എടുക്കുമ്പോ എന്റെ വാപ്പാന്റെ മക്കൾ എടുക്കുമ്പോ ഞാനാണ് കുറച്ച് ഉഷാറ്, അല്ലെങ്കിൽ ഞാനാണ് ഇതിന്റെ കാള്, ഏയ് ഇതിന്റെ കാള് ഞാനാണ് എന്ന് ഒരാൾക്ക് തോന്നുകയാണ്. അള്ളാഹിന്റെ ഖുർആൻ പറയാണ് എന്ത്, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാതിന കസീറ വ യൗമ ഹുനൈൻ, നിങ്ങളെ അള്ളാഹ് ഒരുപാട് സ്ഥലത്ത് സഹായിച്ചിട്ടുണ്ട്. സഹാബികളോട് പറയാം, ഒരുപാട് സ്ഥലത്ത് ഒന്നുമല്ലായിരുന്നു നിങ്ങൾ, ഈത്തപ്പനയുടെ മണ്ണിൽ മരുഭൂമിയുടെ വിരിമാറിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായ കാലത്ത് അള്ളാന്റെ സഹായഹസ്തം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒന്നുമില്ലാതെ, യുദ്ധം പരിചയമില്ലാതെ, വാള് പിടിക്കാൻ അറിയാതെ ബദറിന്റെ രണഭൂമിയിൽ പോരടിക്കാൻ നിങ്ങൾ ഇറങ്ങിയപ്പോ ആയിരം ആയിരം മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. ഉഹദ് ഹുനൈൻ യുദ്ധത്തിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉഹദ് ഹുനൈൻ യുദ്ധത്തിൽ നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് ഇത് അജബത്തുക്കും കസറത്തുക്കും, നിങ്ങളെ എണ്ണം നിങ്ങളെ വല്ലാതെ അല്ലേ, പണ്ടത്തെ പോലല്ല, 313 ഇപ്പൊ ഒരുപാട് ആളുണ്ട്. സഫിന്റെ ബാക്കൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോ എല്ലാരും ഒന്ന് കണ്ണൊക്കെ ഇട്ട് നോക്കി, എടാ ആളുണ്ടാ, ആളുണ്ട് എന്ന് ഒരാൾക്ക് തോന്നി എങ്കിൽ ആ തോന്നൽ അതിന്റെ തുടർച്ച ഖുർആൻ പറയാണ്, വല്ലാഖത് അലൈക്കുമുൽ അർളു ബിമാ റഹബത് തുമ്മ വല്ലൈതു മുദ്ബിരീൻ, എന്താ നിങ്ങൾക്ക് ഭൂമി ഇടുങ്ങിയതായി തോന്നി. ഭൂമി ശരിക്ക് വിശാലാണ്, ഭൂമിക്ക് ഇന്നലത്തെ വിശാലത ഒന്നും ഉണ്ട്, പക്ഷെ നിങ്ങളെ മനസ്സിൽ ഇടുങ്ങിയതായിട്ട് തോന്നി, മനസ്സങ്ങനെ ഫീൽ ചെയ്തു. തുമ്മത്തെ വല്ലൈതു മുദ്ബിരീൻ, നിങ്ങൾ പിന്തിരിഞ്ഞോടി അല്ലേ, നിങ്ങൾ യുദ്ധഭൂമിയിൽ നിന്നതൊക്കെ ഇട്ടെറിഞ്ഞോടി. എന്താ കാരണം? ഞാൻ കുഴപ്പമില്ല, ഞാൻ ഉഷാറാണ്, ഞാൻ തന്നെ ഉഷാറ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നിങ്ങൾ വന്നു എന്നാണ്. ഇതൊക്കെ പറയുമ്പോ ചിലപ്പോ നമുക്ക് ഇങ്ങനെ തോന്നുന്നത് ഇഞ്ഞെപ്പറ്റി തന്നെയാണ്, അല്ലെങ്കിൽ മറ്റോനെ പറ്റി തന്നെയാണ് അല്ലേ. ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോ എനിക്ക് തോന്നുന്നത് ഇഞ്ഞെപ്പറ്റിയാണ്, മൂപ്പർക്ക് ആരെ പിഞ്ഞെപ്പറ്റി പറഞ്ഞെടുത്ത് അല്ലേ. സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്താ, ഇത് അള്ളാന്റെ കിതാബാണ്, അള്ളാന്റെ കിതാബിനുള്ള കാര്യമാണ്. സത്യാന്വേഷണത്തിന്റെ തടസ്സവാദങ്ങളും ന്യായങ്ങളുമാണ്. അതെന്നെ പറ്റിയാണെന്ന് തോന്നിയാൽ ഞാൻ അസ്തഗ്ഫിറുല്ലാ, ഞാൻ തിരുത്തണമെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ സത്യാന്വേഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രസംഗവേദിയിൽ പോയി ഇരുന്നത് കൊണ്ട് മാത്രം വിഷയങ്ങൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഇവിടെ എന്റെ ബഹുമാനനായ ജേഷ്ഠ സുഹൃത്ത് അനസ് മൗലവി, അദ്ദേഹം ഒരുപാട് ക്ലിപ്പുകളിലൂടെയാണ് പോയത്. അദ്ദേഹം ഇവിടെ പലരുടെയും ക്ലിപ്പിട്ടല്ലോ, പലരുടെയും ക്ലിപ്പാണ് മൂപ്പരിവിടെ ഒരുപാട് ക്ലിപ്പിട്ടു. എനിക്ക് മൂപ്പര് ക്ലിപ്പ് മാത്രം വേണമെങ്കിൽ അതിന്റെ ഇരട്ടി ഇടാ. രണ്ട് പ്രശ്നമുള്ളത്, ഒന്ന് സമയമല്ല, രണ്ട് എനിക്ക് കുറച്ചും കൂടി ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട. എന്നാൽ ഈ പരിപാടി, ഇതേപോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു മാനസികാവസ്ഥ ഉണ്ട്. നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഇതൊക്കെ ഭയങ്കര ആഘോഷത്തിൽ അടിപൊളിയായിട്ട് വേണ്ട തന്നെ എന്നുള്ളവർക്ക് ഭയങ്കര സംഭവമായിട്ട് സംഘടിപ്പിക്കണമെന്നൊന്നും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ബഹുമാനരായ സുഹൃത്തുക്കൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച തൗഹീദിൽ കുഴപ്പം വന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാ ഞാൻ ഇവിടെ സമർത്ഥിക്കും. നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നേരിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു വേദി വെക്കാം. ആർക്ക് വേണമെങ്കിലും മൈക്ക് തരും, എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു വേദി. നാളെ മറ്റന്നാൾ എന്നല്ല, നമ്മളിപ്പോ എല്ലാവരുടെ ഒരു പരിപാടിന്റെ ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അനസ് മൗലവിയും വെക്കട്ടെ, അങ്ങനെ മൂപ്പരിങ്ങനെ നിൽക്കുക, മൈക്ക് കൊടുക്കുക, എന്നിട്ട് ഇഷ്ടം പോലെ ചോദിക്കുക. അറിയാത്തത് എന്താ? അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഇമാം മാലിക് റഹിമഹുള്ള 40 ചോദ്യങ്ങൾക്ക് അറിയില്ല എന്നാ ഉത്തരം കൊടുത്ത്, മനസ്സിലായില്ലേ? കിലോമീറ്ററുകൾ താണ്ടി പിന്നെ ദിവസങ്ങൾ താണ്ടി വന്ന ഒരാള് മസ്അല ചോദിച്ചപ്പോ ആ മസ്അല മാലിക്കിന് അറിയില്ല എന്ന് പോയി പറഞ്ഞാളാന്നാ. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ അവരോട് പറയേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പോയി പറഞ്ഞാളാ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് മുഖാമുഖത്തിന്റെ രംഗത്തെ ധൈര്യം. ഞാൻ വളരെ നിഷ്കളങ്കമായി എന്റെ സുഹൃത്തുക്കളോട് പറയാണ്, തൗഹീദിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാനത് സമർത്ഥിക്കും. അതിന്റെ മുമ്പിൽ നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, അത് സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് മനസ്സാക്ഷി കുത്തില്ലാതെ ഇത് പറയാൻ പറ്റുന്നത്. ഇവിടെ എണീറ്റ് നിന്നിട്ട് മുജാഹിദ് പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിഷയം, ഇന്നലെ വരെ ഒന്നിച്ച് ജീവിച്ച ആളുകൾ, ആ ഒന്നിച്ച് ജീവിച്ച ആളുകൾ രണ്ട് സ്റ്റേജിൽ കയറിയിട്ട് പറയുമ്പോൾ എനിക്കൊരു മനസ്സാക്ഷി കുത്തും തോന്നാത്തതിന്റെ കാരണം എന്താ അറിയോ? സമസ്തക്കാരോട് ഞാൻ പറയാനുള്ള കാരണം എന്താ, അവർക്ക് തൗഹീദിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഇതേ പിഴവ് ബഹുമാനരായി നമ്മുടെ സുഹൃത്തുക്കൾക്കും പറ്റിയിരിക്കുന്നു. ശിർക്ക് ചെയ്യാത്തവർക്കെതിരെ ശിർക്ക് ആരോപിച്ചപ്പോൾ അത് 8 പോയിന്റുകൾ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ സമർത്ഥിക്കും. അതിന്റെ മുമ്പ് എന്നാൽ ഇത് സംഘടിപ്പിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്താ, നിങ്ങൾ ഇപ്പോ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ജേഷ്ഠ സുഹൃത്ത് പറഞ്ഞു, മദ്രസ ചെന്നിട്ട് കുട്ടി ഉസ്താദിന്റെ LKG പഠിക്കുന്ന കുട്ടിയാണ്, കൈയൊക്കെ ഇങ്ങനെ തൊട്ടുനോക്കിയിട്ട് കൂട്ടുകാരിനോട് പറയാണ്, ചെറിയ മോളാണ് 2ാം ക്ലാസ് പഠിക്കണേ, പിന്നെ എടി ഞാൻ ഉസ്താദിനെ തൊട്ടുനോക്കി, നമ്മളൊക്കെ കൈയുമായി തന്നെ ഉസ്താദിന്റെ കയ്യ്, പക്ഷെ ഉസ്താദിനെല്ലാരും ജിന്നേ ജിന്നേ എന്നാണല്ലോ വിളിക്കണേ.
നിങ്ങൾക്ക് ചിലപ്പോ ചിരി വരും, എനിക്ക് ചിരിയല്ല സുഹൃത്തുക്കളെ, കരച്ചിലാണ് വരുന്നത്. ഇവിടെ വന്ന് സംസാരിച്ച അനസ്മോലയെ പോലത്തെ ആളുകൾ കേരളത്തിൽ സംഘടനാ ചാനൽ ഉപയോഗിച്ച് നടത്തിയ വളരെ ക്രൂരമായ ആക്രമണത്തിന്റെ പ്രതികരണമാണിത്. ഇനി നിങ്ങൾക്ക് പറഞ്ഞിരുന്നോ, എടത്തനാട്ടുകര സെന്ററിൽ ഒരാൾ വന്ന് ബസ് ഇറങ്ങാണ്, അപ്പൊ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് ബസ് കയറാണ്, അസ്സലാമു അലൈക്കും പറഞ്ഞു. അപ്പൊ അത്ര കുറ്റൊക്കെ വേണോ? ഇന്നലെ വരെ സലാം പറഞ്ഞ ആള് ഇന്ന് കൊടുക്കണ മറുപടിയാ? അതെന്താടാ, ഇജു അസർഫൊക്കെ കാഫറല്ലേ? ഇജും ടി കെ അസർഫൊക്കെ കാഫറല്ലേ? പിന്നെ പെങ്ങളോട് സലാം പറയണ്ടല്ലോ, വയലിൽ കഴിഞ്ഞ് വരികയാണേ. വയലിലിപ്പോ കൊടുക്കണതാ അത്. എന്ത്, ടി കെ അസർഫ് കാഫറാണ്, ജക്കരിയ സുലൈ മുശ്രിക്കാണ് അല്ലേ? ഇതൊക്കെയാണ് എന്ത് പ്രസംഗത്തിലൂടെയും വയലിലൂടെയും കൊടുക്കാനുള്ള ആണല്ലോ. കഴിഞ്ഞ ഒന്നര രണ്ട് കൊല്ലം തുടർച്ചയായി കൊടുത്ത കാര്യമാണിത്, ദീർഘമായി കൊടുത്ത കാര്യമാണിത്, മനസ്സിലായോ? ഇനി അതുകൊണ്ടും തീർന്നില്ല. ഞാന് ഈ കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ ഒരു വലിയ മുജാഹിദ് മഹല്ലിൽ പിന്നെ പോയി പ്രസംഗിച്ചു. ആ മഹലിലേക്ക് കൊടുക്കാൻ എനിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡേറ്റ് ഉണ്ടായില്ല, ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല, നമ്മളെല്ലാ മുതിർന്ന പ്രവാസകരെയും വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലെങ്കിലൊക്കെ നമ്മളൊക്കെ വിളിക്കുള്ളൂ, ഓലൊക്കെ ഫുള്ളാണ്, അപ്പൊ എനിക്കും ഫുള്ളായി, അത്രേ ഉള്ളൂ. ഞാൻ ഇനിയിപ്പോ അത് ആരും അതൊക്കെ ഇങ്ങനെ മുറിക്കാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടോ, അതൊക്കെ ക്ലിപ്പാക്കും, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇപ്പൊ ക്ലിപ്പിംഗ്. ഞാൻ വേണമെങ്കിൽ ഒന്നിടണം കാണിച്ചു തരാം, സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് ക്ലിപ്പിംഗ് എന്നുള്ളതിന്റെ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇരിക്കട്ടെ, ഏതാണെങ്കിലും അപ്പോ ആ മഹല്ലിൽ ഞാൻ പരിപാടി കൊടുക്കാനുള്ള കാരണം എന്താ അറിയോ? റേഡിയോയിൽ എന്റെ പ്രഭാഷണം അങ്ങ് കേട്ട ആളുകൾ അത് കേട്ടിട്ടുണ്ടാവും. എന്താ, ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എനിക്കൊന്നും പറയല്ല, ഒരു കാര്യം ഞങ്ങളോട് പറയാണ്, എന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചോളിയെന്ന് പറഞ്ഞു. ഇന്ന ആള് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ മുറ്റത്തുനിന്ന് എന്നോട് പറയാം, നീയൊക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വിചാരിച്ചത് നീയൊക്കെ അള്ളഹാനോടന്നെ ഇക്കാരം പ്രാർത്ഥിക്കണെന്നാണ്, ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതൊക്കെ ജിന്നിനോടാണ് പ്രാർത്ഥിക്കണേ. സുഹൃത്തുക്കളെ, ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാണ്. ഇനി ഇവിടെ തീർത്തും പിന്നെ ഉണ്ടാക്കപ്പെട്ട ഒരു അജണ്ട, ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കപ്പെട്ട ഒരു അജണ്ട അല്ലേ? ആ അജണ്ടന്റെ പേരിൽ കരഞ്ഞ് കാലം കഴിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്, എത്ര മാതാപിതാക്കളുണ്ട്, എത്ര വേദി എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്താ ഞങ്ങൾ പ്രതികരിക്കാത്തത്? ഇവിടെ സമസ്തയുടെ സമസ്ത കുടുംബങ്ങളിലെ അംഗങ്ങളോട് ചെയ്യണത് പോലത്തെ ഏർപ്പാട് ചെയ്യണില്ലേ അല്ലേ? മട്ടന്നൂർ ആശംക്ക് ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ഉണ്ട് ഇവിടെ ആറളത്ത്. ആറളത്ത് വർഷങ്ങൾക്ക് മുമ്പ്, അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിക്ക് ഞാൻ പോയപ്പോ അവിടുന്ന് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഇവിടെ ഒരു വിലക്കാണ്. ഒരു വിലക്ക് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അതിന്റെ ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു, ഞാന് ഒരു കല്യാണത്തിന് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്. അപ്പൊ ഞങ്ങളൊന്നും കല്യാണത്തിന് വിളിക്കാൻ പാടില്ല എന്ന നിയമം, പക്ഷെ ഞങ്ങളെ കല്യാണത്തിന് വിളിച്ചതിൽ പ്രതിഷേധിച്ച് ഉസ്താദും കുട്ടികളും ഗേറ്റിംഗ് നിന്നു. ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങിപ്പോയാലേ ഉസ്താദ് കയറുള്ളൂ എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ഇത് ഇവിടുത്തെ ഖുറാഫികൾ ചെയ്യുന്ന പരിപാടിയാ. എന്നാലോ സ്വന്തം മക്കളെ ഇങ്ങനെ വിലക്കി അല്ലെ? വീട്ടിലെ അപ്പുറത്ത് ലോഡ്ജിൽ താമസിക്കുന്ന ആൾക്കാരില്ലേ, ആറു മാസമായിട്ട് ഇന്നും സ്വന്തം മോനെ, സ്വന്തം മോനുണ്ടായ കുട്ടീനെ, പേരക്കുട്ടീനെ പോയി കാണാത്ത വാപ്പാരില്ലേ കൂട്ടരെ? ഇല്ലേ? വാപ്പി മോനും തമ്മിൽ എന്നും ബഹളം വെക്കുന്നത് കേട്ടിട്ട് മാനസികാസ്വസ്ഥതക്കുള്ള മരുന്ന് കുടിച്ചു തുടങ്ങിയ പിന്നെ ഉമ്മല്ലേ സുഹൃത്തുക്കളെ? ഇല്ലേ? ഇതിന്റെയൊക്കെ വേദന അറിയണമെങ്കിൽ സ്റ്റേജിൽ നിന്ന് സ്റ്റേജിക്കുള്ള പോക്കിന്റെ ഇടക്ക് ഇടക്കൊക്കെ ഒന്ന് കെ എസ് ആർ ടി സിക്ക് കൈയാട്ടി കയറണം. അപ്പൊ ബസ്സിൽ നിന്ന് ഒന്ന് രണ്ട് പ്രവർത്തകരെയൊക്കെ കാണും. ഈ നാട്ടില് പോസ്റ്റർ ഒട്ടിക്കാൻ നേരല്ലെങ്കിലും അല്ലേ, കയ്യിന്റെ ഉള്ളിൽ പശയിട്ടേ, ഞാൻ എപ്പോഴും പറയലുണ്ട്, രാത്രി ഒരു മണിക്ക് ഇങ്ങനെ ഒട്ടിച്ച് അഞ്ച് അലാങ്കുളമൊക്കെ വെച്ചിട്ട് അവൻ കടന്നുറങ്ങാം. എന്തിനാ, രാവിലെ എണീറ്റിട്ട് പള്ളിക്കൊക്കെ കൊണ്ടേ. അങ്ങനെയുള്ള സാധുക്കളായ പ്രവർത്തകരുണ്ട്, അവരെ വേദന അറിയണം. അപ്പോ അനസ് മൗലവി, നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ സംസാരിച്ച മാതിരി സംസാരിക്കാൻ കഴിയൂല അല്ലേ? അപ്പൊ അറിയാതെ നിങ്ങളെ ശബ്ദം ഇടറും, നിങ്ങൾ നിങ്ങളുടെ വാക്ക് കൺട്രോൾ ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ വരികൾ കൺട്രോൾ ചെയ്യും, നിങ്ങളുടെ ആക്രമണത്തിന് ഒരു ഇതുണ്ടാകും. നീ നമ്മള് ആക്രമിച്ചതിന് എന്താ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയണ്ട, നമ്മൾ ന്യായമാണ് പറഞ്ഞതെന്ന, നിങ്ങളെ ന്യായം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ ക്ലിപ്പിങ്ങിന്റെ ഗോലോ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് രണ്ട് സാമ്പിള് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോളിയും. നിങ്ങളൊക്കെ നിലപാട് എടുത്തത് അനസ് മൗലവിയും ഇതുപോലത്തെ ആളുകളൊക്കെ നടത്തിയ ഇത്തരം ചില ക്ലിപ്പിങ്ങിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അനസ് മൗലവിന്റെ ക്ലിപ്പിങ്ങും അതിന്റെ ചേലും കോലൊക്കെ എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം, കൃത്യമായി അറിയാം, വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇവര് ഇത്തരം വിഷയങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ നേരിടാൻ വേണ്ടി എവിടുന്നാണ് ക്ലിപ്പ് വാങ്ങിയതെന്ന് നമുക്കറിയാം.
അനസുമോലവി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് എങ്ങനെയാണ് ഞാൻ അതും കൂടി പറയട്ടെ. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹു മാസികയിൽ വന്ന ഒരു ലേഖനത്തിലെ 4 വരിയാണല്ലോ ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകാൻ കാരണം. എന്ത്? ഉമ്മമാര് കരയാനും സഹോദരിമാര് വിഷമിക്കാനും വാപ്പി മോനും തമ്മിൽ തെറ്റാനും മോന്റെ പിന്നെ വിവാഹം അനന്തമായി നീണ്ടുപോകാനും മരുമകൻ വരുമ്പോൾ ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് എപ്പോഴാ അപ്പാന്റെ കുട്ടി വന്നത് എന്ന് ചോദിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാതിരിക്കാനും ഭക്ഷണമേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ മരിച്ച വീട്ടിൽ ഇരിക്കുന്നത് പോലെ ഓരോരുത്തരും ഭക്ഷണം കഴിച്ച് കയ്യും കഴുകി അവനവന്റെ റൂമിൽ പോയി ഉറങ്ങാനൊക്കെയുള്ള കാരണം എന്താ? 2002 പിരിഞ്ഞുപോയ എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, 2012 ഞങ്ങളെ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുക. എന്താ കാരണം? മൊത്തം കാരണത്തെ ചുരുക്കി കൊണ്ടുവരുമ്പോൾ അതിലെ ഏറ്റവും കൃത്യമായ കാരണം എന്താ? 2007 ഏപ്രിൽ ലക്കത്തിൽ ഇസ്ലാഹ് മാസികയിൽ വന്ന 4 വരി. ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരാൾ അല്ലേ, വഴിയിൽ പിന്നെ ആരെയും കാണുന്നില്ല, അപ്പോ ഒരു ശബ്ദം കേൾക്കുന്നു, അത് ജിന്നാണി എന്ന വിശ്വാസത്തോടെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല. ഇങ്ങനത്തെ ഒരു വരിയാണല്ലോ. അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു, എന്തിനാണ് ഈ ജബ്ബാർ മൗലവി ആവശ്യമില്ലാതെ ഇങ്ങനത്തെ ഒരു വരിയൊക്കെ എഴുതാൻ പോണത്? ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? വെറുതെ ആവശ്യമില്ലാതെ ജിന്നിന്റെയും മലക്കിന്റെയും പിന്നെ കഴിവ് ചർച്ചക്കെടുത്തേണ്ട കാര്യമുണ്ടോ? എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, നിങ്ങളത് മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയ നിങ്ങളോട് വണ്ടി എടുത്തിട്ട് പോയിട്ട് ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന, എന്നാൽ ബൈപ്പാസ് സർജറിയുടെ ഒരു വിശ്രമവും പരിഗണിക്കാതെ ഇന്ന് ഓടി നടക്കുന്ന ജബ്ബാർ മോലിന്റെ കൈയോടുത്ത് കൈയിന് പോയി പിടിച്ചിട്ട് നിങ്ങൾ മാപ്പ് വയ്ക്കും. എന്താ വിഷയം നരങ്ങള്? 2002 ഓഗസ്റ്റ് 11 കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒരച്ചടക്ക നടപടി പ്രഖ്യാപിച്ചു. പത്രത്തിലൂടെ അല്ല ഇതൊന്നും അറിഞ്ഞത്, ദീർഘമായ നടപടിക്രമങ്ങൾക്ക് ശേഷം അല്ലേ, എഴുതിണ്ടാക്കി കുറിച്ചുണ്ടാക്കിയ നടപടിക്രമല്ല. കൃത്യമായി ജമിയത്തുൽ ഉലമയാണെങ്കിൽ 2 ഘട്ട പ്രബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടായില്ല, ഒരു പ്രബന്ധം വാങ്ങി ഖണ്ഡന പ്രബന്ധം എഴുതി. അതിന്റെ ശേഷം സംവാദം നടത്തി രണ്ടു ഭാഗത്തിരുന്ന്, ഇവിടെ 10 മിനിറ്റ് ആണെങ്കിൽ അവിടെയും 10 മിനിറ്റ്, ഇവിടെ 5 മിനിറ്റ് ആണെങ്കിൽ അവിടെയും 5 മിനിറ്റ്. അതിന്റെ ശേഷം ആ സീഡി പുറത്തുവിട്ടു, അവിടെയും തീരുമാനമുണ്ടായില്ല. പിന്നെയോ എല്ലാരും ഒന്നിച്ചിരുന്ന് തീരുമാനം എഴുതാൻ വേണ്ടി ഒന്നിച്ചിരുന്നു. ആര്? സി പി ഇരുന്നു, അതേപോലെ തന്നെ എ പി ഇരുന്നു, അബ്ദുറഹ്മാൻ സൽഫി ഇരുന്നു, ഹുസൈൻ മടവൂർ ഇരുന്നു, എല്ലാരും ഇരുന്ന് അങ്ങനെ തീരുമാനങ്ങൾ എഴുതി. ആ തീരുമാനങ്ങൾ പകർത്തി എഴുതാൻ വീണ്ടും കൂടി. അങ്ങനെയാണ് വിഷയത്തിൽ 18 തീരുമാനം ഉണ്ടായത്. ആരെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ പിന്നെ ഒന്നിച്ചിരുന്ന് എഴുതിണ്ടാക്കി വേറെ ആർക്കും കൊടുക്കാതെ പ്രസിദ്ധീകരിച്ച് ഇത് ജമിയത്തുൽ ഉലമയുടെ തന്നെയാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചതല്ല, നേരെ മറിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി മധ്യസ്ഥന്മാരൊരു ഭാഗത്ത് സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചു. ഐക്യത്തിലാകണേ എന്ന് പറഞ്ഞ ഹുസൈൻ സലഫിയെ സമ്മേളനത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചതുപോലെ അല്ല, ഐക്യത്തിലാകണേന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഐക്യത്തിലാകണേന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഒരു സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം മുഴുവൻ നൂറുകണക്കിന് തൗഹീദില്ലാത്തവരും ജാറത്തുങ്ങൾ പോകുന്നവരൊക്കെ അവിടെ വന്നിട്ടുണ്ട് മുജാഹിദുകളുടെ തല്ല് കാണാൻ. അപ്പൊ പറയണ്ടേ എന്ത്? ഞാൻ എന്റെ റബ്ബിനെ അല്ലാതെ മറ്റാരെയും വിളിക്കുകയില്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടണം, കാരണം അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ അവരത് കേൾക്കുകയില്ല. അള്ളാഹു പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പണിയെടുക്കുന്നത് എത്ര മോശമാണ്! ഇതൊന്നും ഓതിയില്ല. ആകെ സമാപന സമ്മേളനം മൊത്തം ഹുസൈൻ സലഫിക്കെതിരിൽ തിരിച്ചുവിട്ടു. 6 മിനിറ്റിനു വേണ്ടി 8ഉം 9ഉം ആളെ മണിക്കൂറുകൾ അതിനുവേണ്ടി തിരിച്ചുവിട്ടു അല്ലെ. ബഹുമാനായ ഹുസൈൻ മടവൂര് ഐക്യത്തിലാകണം എന്ന മെസ്സേജ് കൊടുത്തപ്പോഴോ 5-അംഗ സമിതിയെ നിശ്ചയിക്കുകയും ചെയ്തു. 5-അംഗ സമിതിയെ നിശ്ചയിക്കുകയും ചെയ്തു. ബഹുമാനായ കരിവള്ളി മുഹമ്മദ് മൗലവി അതേ സ്റ്റേജിൽ വെച്ച് എ പിയോടും ടി പിയോടും പറഞ്ഞു, സർ ഇതാ ഇത് ശരിയല്ല, ഇത് ശരിയല്ല എ പി, ഇത് ശരിയല്ല ടി പി, നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടായിരിക്കെ. ബഹുമാനനായ സലഫി അബ്ദുറഹ്മാൻ സലഫി ഇതിൽ മറുപടി പറയേണ്ടത് ഉണ്ടായിരുന്നില്ല എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞു അല്ലേ. ഞാൻ ആ ഭാഗത്തേക്ക് പോകല്ല. മധ്യസ്ഥ സമിതിനെ ഉണ്ടാക്കി നമ്മൾ പണ്ട് കെ ആർ എസ് മൊയ്തു ഹാജി, കരിവള്ളി മുഹമ്മദ് മൗലവി ഇങ്ങനെയുള്ള കുറെ ആളുകൾ 1.5 കൊല്ലം അവർ ശ്രമിച്ചാണ് അവസാനം പാനൽ ഉണ്ടാക്കുന്നത്. ആ പാനലാണ് ഇലക്ഷന്റെ സമയത്ത് അത് സ്വീകരിക്കണോ വേണ്ടേന്ന് വോട്ടിനിടുന്നത്. അങ്ങനെയാണ് 105 107 വരുന്നത്.
അല്ലേ? അങ്ങനെ പോയി 105 വോട്ടിന് തോറ്റിട്ടും 107 പാനലിൽ പേരുണ്ടായതുകൊണ്ട് ബഹുമാനനായ ഹുസൈൻ മടവൂരിനെ പോലെയുള്ള നമ്മുടെ അന്നത്തെ നേതാക്കന്മാർ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ബഹുമാനരായ നേതാക്കന്മാർ, അവരെന്ത് ചെയ്തു? അവര് നദുവത്തിന്റെ ബോഡികളിൽ വന്നു. തോറ്റിട്ടും ഒരു വന്നു, അവര് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും എല്ലാരും കൂടി ജയിപ്പിച്ചോലെ കൊണ്ടു നിർത്തി, നമ്മൾ പിളരാൻ പാടില്ല, നമ്മൾ പൊട്ടാൻ പാടില്ല ഏ എന്ന് പറഞ്ഞ്. അതിന്റെ ഇടക്കാണ് ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് നീലപുസ്തകം വരുന്നത്. നീലപുസ്തകം വന്നപ്പോ ഉടനെ നടപടി എടുക്കല്ല ചെയ്ത്, നീലപുസ്തകം വന്ന് നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ കൗൺസിൽ വിളിച്ചു ചേർത്തു. കൗൺസിൽ വിളിച്ചു ചേർത്ത് ആ കൗൺസിലിൽ ഇത് ഐക്യകണ്ഠേന പാസ്സാക്കി, നടപടി എടുക്കണമെന്ന് അല്ലേ. എന്നാ ഇനി നടപടി എടുക്കണമെന്ന് കൗൺസിൽ തീരുമാനിച്ചല്ലേ, കോഴിക്കോട് 5-6 കൂടി തീരുമാനം എടുക്കാന്നല്ല ആലോചിച്ച് അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചു, കുറ്റപത്രം ഉണ്ടാക്കി. കുറ്റപത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ചോദിക്കും പറയുന്നു വേണ്ട, നടപടി എടുക്കാന്നല്ല. കുറ്റപത്രം അവർക്ക് കൊടുത്തു. ആർക്ക്? ബഹുമാന്യരായ മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു. അവര് അത് കൈപ്പറ്റി, മറുപടി എഴുതാനുള്ള സമയം കൊടുത്തു. മറുപടി കിട്ടി, തൃപ്തികരമല്ല എന്നറിഞ്ഞ് പുറത്താക്കല്ലേ ചെയ്തത്. മറുപടി ചർച്ച ചെയ്യാൻ ഹുസൈൻ മടവൂരിനെയും കൂടിയും കൂട്ടി, ബഹുമാനനായ അസ്ഹർ അലിയെ കൂട്ടി യോഗം ചേർന്നു. എന്നിട്ടോ നടപടി എടുക്കണമെന്ന് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടായി. ആരെ പുറത്താക്കിയത്? കേരളത്തിലെ മൊത്തം മുജാഹിദീങ്ങളെയല്ല, ജനിക്കാനിരിക്കണ മുജാഹിദ് കുട്ടിനെയും കൂടി അല്ല പുറത്താക്കിയത്, 35 മാത്രം. അനന്തമായി പുറത്താക്കിയതല്ല, അഡ്ഹോക്ക് കമ്മിറ്റിയാ നിശ്ചയിച്ചത്. ഇതിന് വന്നാൽ ഇതിന് മാറിയിട്ട് അവർക്ക് കൊടുക്കും, തെറ്റിതിരുത്തി നിങ്ങൾ വരണമെന്ന് ആവശ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് പണ്ട് നടപടിക്രമങ്ങൾ ഉണ്ടായത്. ഇപ്പോഴോ? ഇപ്പൊ അങ്ങനെയൊന്നല്ലല്ലോ, അങ്ങനെയൊന്നല്ല. എങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയ വിഷയം എന്താ? ഇസ്ലാഹിലെ 4 വരിയാണല്ലോ. ഈ എങ്ങനെയാണ് ഈ 4 വരി ജബ്ബാർ മൗലവി എഴുതേണ്ടി വന്നത്? ഇങ്ങനെ ഒരു നടപടിക്രമം വന്നപ്പോ മടവൂർ വിഭാഗത്തിന്റെ അടുത്തുനിന്ന് പലതും പുറത്തിയാടി. മധ്യസ്ഥന്മാരുമായുള്ള ചർച്ചക്കിടയിൽ, ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ISMO സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്തിരുന്നു. KNM പകരം NMK ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുറത്തു ചാടിയപ്പോ നേതൃത്വത്തെടുത്ത തീരുമാനം ശരിയാണെന്ന് അണികൾക്ക് ബോധ്യപ്പെട്ടപ്പോ എല്ലാവരും നദുവത്തിന്റെ കൂടെ നിന്നു. രക്ഷപ്പെടേണ്ടിയിരുന്നു എന്റെ ബഹുമാനരായ സുഹൃത്തുക്കൾക്ക്. അപ്പൊ അവര് പൊട്ടിച്ച ബോംബാണ് മുജാഹിദീങ്ങൾ സിർക്കിലാണ്. ബഹുമാനനായ സലാം സുല്ലമി, അദ്ദേഹം സെൻസിംഗ് മാസികക്ക് അഭിമുഖം കൊടുത്തു. എന്താ? സിഹിറിൽ വിശ്വസിക്കുന്നതിലൂടെ, സിഹിറ് ഫലിക്കും എന്ന് വിശ്വസിക്കുന്നതിലൂടെ ശിർക്ക് സംഭവിക്കുന്നു. ഇനി ഞാൻ പറയണത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ സിഹിറിൽ വിശ്വസിക്കുന്നതിലൂടെ ശിർക്ക് സംഭവിക്കുന്നു എന്ന് പറയാൻ കാരണം? അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രം. എന്താ അഭൗതികമായ കഴിവ് എന്ന് പറഞ്ഞ? അതൊന്നും പെങ്ങളി അങ്ങക്ക് പറഞ്ഞാ പടിയില. സഹോദരിമാരാണ് ചിലപ്പോ അത് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ? ഈ തർക്കമുള്ള വിഷയത്തിലും ഒരു ദീനുണ്ട്. കുടുംബജീവിതത്തിലും നിസ്കാരത്തിലും കുട്ടികളെ വളർത്തുന്നതിലും മാത്രമല്ല ദീന്, തർക്കമുള്ള വിഷയത്തിലെ ദീന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടൂല. ഇത് തൗഹീദിന്റെ അടിത്തറയാണ്. എന്താ അഭൗതിക കാര്യം എന്ന് പറഞ്ഞാ? അഭൗതിക കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി എന്നും വൈകുന്നേരം പറഞ്ഞ ഉദാഹരണം ഇവിടെ തന്നെ പറയാം, ഇവിടെയും പറയട്ടെ. ഒരാളൊരു വിത്ത് കൊണ്ടിരുന്നു, അത് കുഴിച്ചിടുന്നു, അത് അയാളെ കഴിവപ്പെട്ടതാ. എന്നാൽ ആ വിത്ത് മുളക്കൽ അഭൗതികമായ കാര്യമാണ്, കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള കാര്യമാണ്. ഒരു തേങ്ങ നമുക്ക് ഒരു കുഴിച്ചിടാം, അതൊരു തെങ്ങായി മാറൽ നമ്മളെ കഴിവപ്പെട്ട അല്ല. വലിയ ശാസ്ത്രജ്ഞനാണ്, കാർഷിക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, ഉണ്ടായിക്കൊള്ളുന്നില്ല, റബ്ബ് വിചാരിക്കണം. ഭാര്യക്കും ഭർത്താവിന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, അത് റബ്ബ് അവർക്ക് കൊടുത്ത കഴിവാണ്. എന്നാലോ ആ രണ്ട് പിന്നെ ഇന്ദ്രിയത്തുള്ളികൾ അല്ലെങ്കിൽ അണ്ഡഗണങ്ങൾ ഒന്നു ചേർന്ന് അത് ഭ്രൂണമായി സിക്താണ്ടമായി മനുഷ്യക്കുഞ്ഞായി മാറുന്ന പ്രക്രിയ, അത് നമ്മളെ കഴിവപ്പെട്ടല്ല എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് മാത്രം പറ്റുന്ന കാര്യം, അതിനാണ് അഭൗതിക കാര്യം എന്ന് പറയാം. അപ്പൊ അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമുള്ളൂ നമ്മളെ തത്വം. അബ്ദുസലാം സുല്ലമി എന്ത് ചെയ്തു എന്നറിയോ? ബഹുമാനനായ അബ്ദുസലാം സുല്ലമി ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കി. കാരണം എന്താ? ജിന്നിനെ നോക്കിയാ കാണില്ലല്ലോ എന്നാണ്. അതും ഇൻഷാല്ലാ ഞാൻ ചില തെളിവുകൾ വെച്ച് കുറച്ച് കഴിയുമ്പോൾ സമർത്ഥിക്കും. കാണാത്തത് കൊണ്ട് മാത്രം നമ്മളെ കണ്ണിന് ഒരു അന്ധനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ മൊത്തം അബോധികമായിരിക്കും. അയാൾ ചോദിക്കണ എല്ലാ ചോദ്യം ചെറുക്കായിരിക്കും അല്ലേ? മൊത്തം എല്ലാ ചോദ്യം ചെറുക്കായും അവരും കാണില്ലല്ലോ, കാണില്ല, ഇനി കേൾക്കണമല്ല, ചെകിടനും കൂടിയാണ്. എന്നാ എന്തായാലും ചെറുക്കാവും അല്ലേ? അയാൾക്ക് മുണ്ടാൻ പറ്റില്ല, അയാൾ കൈയുണ്ടും കാലുണ്ടൊക്കെ കാണിക്കണം, അത് ചെറുക്കാവുമല്ലോ. അപ്പോ ഇങ്ങനത്തെ ഒരു അബദ്ധം ബഹുമാനനായ സലാം സുലൈമിന്റെ അടുത്ത് നിന്ന് ഉണ്ടായി. അതുണ്ടായപ്പോ ഹമീദ് ഫൈസി അമ്പലക്കടവ് സജീവമായി രംഗത്ത് വന്നു.
അദ്ദേഹം ചന്ദ്രികയുടെ കാഴ്ചപ്പാട് പേജിൽ ലേഖനം എഴുതി. നിങ്ങൾ പഠിക്കണം ശരിക്ക്. കാഴ്ചപ്പാട് പേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു മുസ്ലിം എല്ലാവരും കാണുന്ന പേജാ. ആ പേജിൽ ലേഖനം എഴുതി. എന്താ ലേഖനം എഴുതിയത്? എന്താ? മുജാഹിദുകളുടെ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം അള്ളാഹ് മാത്രമായിരുന്നു അബൗദികം. ഇപ്പോൾ ജിന്നും മലക്കും അബൗദികമാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ മുഹിദ്ദീൻ ഷെയ്ഖ് കൂടി അബൗദികമായിക്കൊള്ളും. ഇപ്പോൾ ഷൈത്താന് നമ്മളെ അബൗദികമായി സഹായിക്കാൻ കഴിയും എന്ന് നിങ്ങൾ സമ്മതിച്ചു. ഇനി മുഹിദ്ദീൻ ഷെയ്ഖും അബൗദികമാണ് എന്ന് സമ്മതിപ്പിക്കും ഞങ്ങൾ. ഇതൻ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ മറുപടി പ്രസംഗത്തിന് മൈക്കന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആളുകൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ വേറാർക്കും അറിയില്ലല്ലോ. അത് പ്രസംഗിക്കണമെന്നേ അറിയുള്ളൂ. അപ്പൊ അതിന് മറുപടി പറയണ്ടേ? പലർക്കും ഈ വിഷയം തന്നെ അറിയില്ല. അപ്പോ ജബ്ബാർ മൗലവി അവരോട് പലരും ആവശ്യപ്പെട്ടു. ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ ഒരു ലേഖനം എഴുതി. ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് എന്തുകൊണ്ട് അബൗദികമല്ല? അവയോട് ഒരു കാര്യം ചോദിച്ചാൽ ശിർക്കല്ലാത്തതും എന്തുകൊണ്ടുണ്ടാകും? തൗഹീദിനെ രക്ഷിക്കാൻ ഹമീദ് ഫൈസിയുടെയും ഹസനിമാരുടെയും കയ്യിൽപ്പെട്ട് തകർന്നടിയുന്ന തൗഹീദിനെ രക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം, അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊരു ഉദാഹരണം അതെടുത്തിട്ടാണ് 2007 മുതൽ ബഹുമാനരായ മടവൂർ വിഭാഗം പിന്നെ ശിർക്കാരോപണം തുടർന്നുകൊണ്ടിരുന്നത്. അന്നൊക്കെ കൊടുത്ത മറുപടി എന്താ? അന്ന് എന്റെ സുഹൃത്ത് ബഹുമാനനായ ജേഷ്ഠ സുഹൃത്ത് അനസ് മോലൈ കൊടുത്ത മറുപടി എന്താ? ആ മറുപടിയുടെ ചില സാമ്പിളുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാണ്. ഒരുപാടുണ്ട്, ഒന്ന് രണ്ടെണ്ണം മാത്രം. ഇവിടെ അനസ് മൗലവി ആണല്ലോ വന്നത്. അനസ് മൗലവി അതിൽ കൊടുത്തൊരു മറുപടി ഇസ്ലാഹ് മാസികനെ പറ്റി ഇസ്ലാഹ് മാസിക കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതോ ഇവിടെ സൗകര്യപ്പെടുന്ന ഒന്ന് ജബ്ബാർ മൗലവിനെ സ്റ്റേജിലിരുത്തി പറഞ്ഞതോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീള പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കുന്നത്. ആ സൂചിപ്പിച്ചെടുത്തുനിന്ന് മാറാനുള്ള എന്ത് തിരിച്ചറിവാണ് ബഹുമാനനായ അനസ് മൗലവിക്ക് കിട്ടിയത്? ജബ്ബാർ മൗലവിനെ സ്റ്റേജിലിരുത്തി ഇത് വെച്ചിട്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുന്നത് ദുരുദ്ദേശമാണ് എന്നുള്ളിടത്തു നിന്നുള്ള എന്ത് ചേഞ്ചാണ് അദ്ദേഹത്തിന്, എന്ത് പുതിയ വരി അദ്ദേഹത്തിന് കിട്ടിയത്? എന്തെങ്കിലും കിട്ടിയോ? അങ്ങനെ കിട്ടി എന്ന നിലക്ക് അദ്ദേഹവും അദ്ദേഹത്തെ പോലുള്ളവരും നിരന്തരം പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ ഒരു അവസ്ഥ വന്നത്. ഇത് സുഹൃത്തുക്കളെ എത്ര കാലം വരെ തുടർന്നു? 2011 ജൂൺ മാസത്തിലെ 5-ാം തീയതി പോലും ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ളവർ വിശ്വസിച്ചത് ഇതാണ്. ഞാൻ വളരെ അടിസ്ഥാനപരമായ ചില ക്ലിപ്പുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്താ ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്? ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്നാ? ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്നാ? അത് ശിർക്കാക്കാൻ പ്രയാസാണെന്നാ പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടി ഉസ്താദിന്റെ കൈ ഇങ്ങനെ തടവി വെക്കിട്ട് അല്ലേ? ആ അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ കാരണം, വീണ്ടും കോടതി വരാന്തയിൽ നിൽക്കാൻ കാരണം, ഇവിടെ ഈ പള്ളിയിൽ ക്ലാസ് ഒന്നും സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് കമ്മിറ്റി കൂടി കുറച്ച് സുഹൃത്തുക്കളോട് പറയാനുള്ള കാരണം എന്താ? ആ കാരണം എന്താ? ഈ പറഞ്ഞിടത്തുനിന്ന് മാറിയതാണ്. മാറാൻ എന്താ പുതിയ തെളിവ് കിട്ടിയത്? ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ പ്രയാസമാണെന്ന് ബഹുമാനനെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ നിങ്ങൾ കേട്ടോളൂ. മുവഹ്ഹിദായ ഒരാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വെക്കുമ്പോ ആ വാചകത്തിൽ അവർക്ക് കുഴിച്ച് ശിർക്കാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. പ്രത്യേകിച്ച് ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ബക്കരിയാന്റെ വാക്കുകൾ ഒരു വാചകത്തെ അടിയുറിച്ചിട്ട് പറയുന്ന പോലെയല്ല ലേഖനം മുഴുവൻ വായിക്കാൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലാബ് ടെക്നീഷ്യന്റെ മനസ്സിൽ അവർ പറഞ്ഞ ഞമ്മക്ക് പക്ഷിയിൽ തുറന്നു പറഞ്ഞാൽ അത് ജിന്നിനോട് സഹായം തോന്നുന്ന ശുദ്ധാണ്, അത് സഹായം തേടാ എന്ന് ഉള്ള വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ മുജാഹിദ് എല്ലാവരും ശുദ്ധ എന്ന് പറഞ്ഞാൽ മതി. മറ്റേതല്ല അവിടെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക ലേഖനങ്ങളിൽ നിന്നും
അത് ടോട്ടൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ജിന്നിന് ജിന്നിന്റെ കഴിവ്, മനുഷ്യന് മനസ്സിലെ മനുഷ്യൻ മനുഷ്യന്റെ കഴിവ്, ഓരോരുത്തർക്കും അവനവന്റെ കഴിവനുസരിച്ച് ചെയ്യാൻ കഴിയും. അതനുസരിച്ച് ചെയ്യുന്നത് എന്തല്ല, അഭൗതികമായ നാടുകല്ല എന്നൊക്കെ പറഞ്ഞ് വാചകത്തുമ്പ പിടിച്ചു നിൽക്കാനൊക്കെ ചിലപ്പോൾ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ പിടിച്ചു നിന്നാലും ജിന്നിനോട് സഹായം തേടാം എന്ന് പ്രസംഗിക്കാനോ വാദിക്കാനോ എഴുതാനോ പാടില്ല. ഇതാണ് ആ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാം. അതാണ് നമ്മളെല്ലാവരും സ്വീകരിച്ചത്. അത് സ്വീകരിച്ചിട്ടും പിന്നെ എങ്ങനെയത് വന്ന്? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേപോലെ ഒരുപാട് ഏറ്റവും പുതിയതടക്കമുള്ള ഒരുപാട് ക്ലിപ്പുകൾ വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. ഇത് വന്നപ്പോ ബഹുമാനനായ അനസുമലവി ചെയ്ത എന്താ അറിയങ്ങള്? ബഹുമാനനായ അനസുമലവി അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരും ചെയ്ത പണി എന്താണെന്നറിയോ? ചെയ്ത പണി എന്താണെന്ന് ഒരഹസ്യം നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാൻ ഇത് നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ വന്ന് ഒരുപാട് ക്ലിപ്പ് ഇട്ടിട്ട് അവിടെ ചാറാക്കാൻ പോകുമ്പോ നമ്മളൊക്കെ ചില നിലപാടെടുക്കുന്നത് ഇങ്ങനത്തെ ക്ലിപ്പും സംഗതിയൊക്കെ കണ്ടിട്ടാണ് അല്ലേ? നമ്മളെ അയലോകത്തുള്ള ആള് മുശരിക്കാണെന്നോ ജിന്നിനോട് പ്രാർത്ഥിക്കണോനാണെന്നോ ഒക്കെ വിശ്വസിക്കുന്നത് ഇത്തരം ചില ക്ലിപ്പ് കണ്ടിട്ടാണ്. അത് അതിൽ നിന്ന് നിങ്ങൾക്കൊരു നസീഹത്ത് തരാന്നുള്ളത് മാത്രമുള്ളൂ. എനിക്ക് അനസുമോലവിനെയോ ബന്ധപ്പെട്ടവരെയോ വഷളാക്കലോ കളിയാക്കലോ എന്റെ ലക്ഷ്യമല്ല. ഒരഹസനി ഇവര് ചെയ്തൊരു പണി വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടോ. എത്ര ഗ്രൂപ്പായി ജിന്നിയുടെ വന്നപ്പോ ഇന്നലെ വഹാബ് സക്കാഫി വിളിച്ചെന്നോട് പറഞ്ഞു, ഇന്നലെ മിനിയാന്ന് വഹാബ് സക്കാഫി വീട്ടില് ഏയ് സുബി നിസ്കരിച്ച് ഇറങ്ങുമ്പോ തന്നെ രണ്ട് മൗലവിമാർ വീടിന് മുന്നിൽ എത്ര രണ്ട് ഒന്ന് ഒരു പിന്നെ ശുക്കൂർ സലായും മജീദ് സലായും വീടിന് മുന്നിൽ. അപ്പൊ സക്കാഫി ചോദിച്ചത് എന്താ വന്ന്? പിന്നെ ആ മുജാഹിദ് ബാലിസേന്റെ കുറെ പൊട്ടത്തരങ്ങൾ ഞാൻ ഒന്ന് ഞങ്ങൾക്ക് വേണം ക്ലിപ്പിടാനാണ്. അപ്പൊ മുജാഹിദ് ബാലിശ്ശേരി അപ്പുറത്തേക്ക് പോയല്ലോ, അപ്പൊ നമ്മള് പണ്ട് കുറെ കേൾപ്പിച്ചല്ലോ, അതൊക്കെ ഓൽക്കുമാണത്രേ. ഞാൻ പറഞ്ഞു പരമാവധി നമുക്ക് കൊടുക്ക, തല്ലിനുള്ള എല്ലാ സഹായം ചെയ്തു. അതുകൊണ്ട് മൂപ്പർക്ക് വള്ളടച്ച് കിട്ടി. ആരെടുത്തുനിന്ന്? സ്വന്തം ഉസ്താദ്മാരെടുത്തുനിന്ന് ഉസ്താദേന്ന് വിളിച്ച് ബഹുമാനിച്ച് കൊണ്ടിടുന്നവരും പരമാവധി പെരുമാറിയെന്നൊക്കെ കേൾക്കണം. മുടിവിവാദത്തില് നമ്മളെ തമ്മ് തല്ലിപ്പിക്കാനും അത് ആഘോഷിക്കാനും ഇറങ്ങിയ ആളാ അല്ലേ? ഇപ്പൊ എന്താ പണി? ഇപ്പൊ ഒന്നുമില്ല, പെരയിൽ കൗക്കോലുണ്ട, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഈ സാധനം ഈ ഇത് കണ്ടപ്പോ ഇത് രാജസന് വരണല്ലേ എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാനിത് കണ്ടു. ഞാന് വല്ലപ്പുഴയിൽ ഒന്ന് രണ്ട് സ്റ്റേജിൽ ഈ അനുഭവം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു മറുപടി പ്രസംഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. ഞാനത് അവിടെ വെച്ച് ഒരാളോടും കൊടുത്തു, ആർക്കും കൊടുത്തോ ഇല്ല, ആരോടും പറഞ്ഞൂല്ല, ആർക്കും കൊടുത്തല്ല, ആരോടും പറഞ്ഞൂല്ല. അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് ഈ ഹസനി മഹാബഡായി മുജാഹിദീങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ പിന്നെ കാണുന്നത് എന്താ അറിയോ? പിന്നെ കാണുന്ന എന്താ അറിയോ? കൊടുത്തേച്ച് ക്ലിപ്പ് ഓരോന്നും ഇടുന്നതാ. അതിന്റെ മുമ്പ് കാണുന്ന എന്താ അറിയോ? മമ്പാടുള്ള എന്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ എന്നെ വിളിക്കണേ, അല്ല അസുഖ ഇങ്ങനെ വഹാബ് സക്കാഫ് എന്റെ അടുത്തൊരു സി ഡി തന്നിട്ടുണ്ട്, ഇന്ന ആൾക്ക് ജാമ്യയിലുള്ള ഇന്ന ആൾക്ക് അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് മുറിച്ചതൊന്നും അവനോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഒരു കോപ്പി അവിടെ എടുത്ത് വെച്ചാളാ, കൊടുക്കണ നേരത്ത് ഞാൻ അങ്ങനെ ഒരു കോപ്പി എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാളാ, ഒന്നുമില്ല എന്നിട്ടെങ്കിലും ഇടാതിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അനസുമോലവി പിന്നെ ഇടുന്നതാ കണ്ടേ. അനസുമോലവി ഇടുന്ന ക്ലിപ്പും ആയത്തും അതീസും ഓതാൻ മറന്ന് മൂപ്പര് ക്ലിപ്പിട്ട് ആഘോഷിച്ചു പോകുന്നുണ്ടല്ലോ. ആ ക്ലിപ്പിന്റെ കോലങ്ങൾ കണ്ടോളി. ഇവര് കൊടുത്തയച്ച ഒരു ക്ലിപ്പ് മുജാഹിദ് ബാലിശ്ശേരി ആയത്തിൽ തട്ടിപ്പ് നടത്തിയെന്ന് തെളിയിക്കാണ് മൂപ്പര് മുജാഹിദീങ്ങളെ മുന്നില്, മുജാഹിദീങ്ങളെ മുന്നിൽ തെളിയിക്കാണ്. ആ തെളിയിക്കണത് ആദ്യം കണ്ടോളി. കൃത്രിമം കാണിച്ചു എന്നുള്ളത് സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തിലെ ഒരു പരാമർശം. അപ്പൊ പറയും വരവ് അല്ലോഹും, അങ്ങനെ ആയി തന്നെ കിട്ടിയോ വരവ് അല്ലോഹം എന്ന് തുടങ്ങുന്ന ആയില്ല, വരവ് അല്ലോഹം എന്ന് തുടങ്ങുന്ന ആയില്ല എന്നാണ് ഒരു സ്ഥലത്ത് സത്താപിച്ചു. ഞാൻ പറഞ്ഞില്ല ആയത്തില്ല, സത്യ വലവ് അല്ലോഹം തുടങ്ങുന്ന ഒരായത്തില്ല. നാലായത്തൊന്ന് കുറാൻ എത്ര ആയത്ത്? നാലായത്ത്. ഇനി ഇത് കൊടുത്തയച്ച സി ഡി തന്നെ ഉള്ളതാന്നുള്ളതിന്റെ തെളിവെന്താ? കൊടുത്തയച്ച സി ഡി തന്നെ ഉള്ളതാന്നുള്ളതിന്റെ തെളിവെന്താ? അതും ഞങ്ങൾക്ക് കാണിച്ചുതരാ. ഇത് കേരളത്തിലുടനീളം അഹസനിമാരിട്ടതാണ്, ഇതേ അഹസനി ഇട്ടതാണ്. അദ്ദേഹം അത് ഇടുന്ന നിങ്ങൾ കണ്ടോളി. ഇതിൽ ഏത് ഖുർആനിക വചന തെളിവ്? അപ്പൊ പറയും വലവ് അല്ലോഹും, അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിൽ ഇല്ല. ഞെട്ടിയോ വലവ് അല്ലോഹും തുടങ്ങുന്ന ആയത്ത് ഖുർആനിൽ ഇല്ല. എതിനാ ഖുർആൻ എടുത്തു നോക്കണം,
ഇനി നിങ്ങൾ കേൾക്കേണ്ടത് എന്താ അറിയോ? ഇതിന് പണ്ട് മറുപടി പറഞ്ഞത് ആരാ അറിയോ? ഇവിടെ വന്നാണ് സുമലവി. ഇതേ കാര്യത്തിന്, ഇതേ ആയത്തിന്, ഇതേ വിഷയത്തിന്, ഇതേ പോയിന്റിന് പണ്ട് മറുപടി പറഞ്ഞത് ആരാ? ഇവിടെ വന്ന അനസുമോലവി. അതേ അനസുമോലവി. അതും ഞാൻ വെറുതെ പൊട്ടിച്ചു പോണില്ല. നിങ്ങളെ ഇപ്പൊ ഞാൻ അഞ്ചാറ് ക്ലിപ്പിട്ടല്ലോ ഈ വിഷയത്തില്. എനിക്ക് ക്ലിപ്പിന്റെ എണ്ണം കൂട്ടി തന്നത് ആരാ? അനസുമോലവിയാണ്. എനിക്ക് ഉത്തരവാദിത്തല്ല, മനസ്സിലായല്ലേ? ഞാനിത് ഇടണ്ടേ വരുന്നത് ഇദ്ദേഹമാണ്. ഇതിന്റെ ആള് മൂപ്പരേറ്റ് ബന്ധപ്പെട്ടതാണല്ലോ ഞാൻ ഫുള്ളിട്ടത്. നിങ്ങൾ അനസുമോലവി തന്നെ ഒരു സ്ഥലത്ത് പിന്നെ മുജാഹിദ് ബാലുശ്ശേരി ഇതിന്റെ ബാക്കിയും കൂടിയും പറയുന്ന ഭാഗം ഇട്ട് വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടോളി. അദ്ദേഹം പറയട്ടെ, ചീടി ഇറങ്ങി ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ സീഡി, ഈ സീഡിയിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നതായും എന്നൊരായത്തിൽ അവർ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ആ ആയത്തിനെ സൂചിപ്പിച്ചിട്ട് മുജാഹിദ്മാർ ചിലവരെ വലവ് അന്നഹും എന്നൊരായത്ത് ഇവരോ ഒരു ഒരു മുസ്ലിനോട് ചോദിച്ച അങ്ങനെ ഒരു ആയത്ത് അത് ഖുർആനില്ല, അങ്ങനെ തുടങ്ങുന്ന ഒരായത്ത് ഖുർആനില്ല. ഇതാ അദ്ദേഹം പ്രസംഗിക്കുന്നത്, അദ്ദേഹം പറയുന്നത് കേട്ടോ, ആ ഭക്ഷണം തുടങ്ങുന്ന ആയത്തില്ലെന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനില്ല എന്നാണ് ഒരു സ്ഥലത്ത് പ്രസ്താവിച്ചത്. ഞാൻ പറഞ്ഞില്ല ഒരായത്തില്ല, വലവ് അന്നുകൊന്നു തുടങ്ങുന്ന ഒരായത്തില്ല, അത് ആയത്തിന്റെ പാതി ഭാഗം. മനസ്സിലായോ? അങ്ങനെയാണ് കേട്ടോ, ഇതേപോലെ കേട്ടോ, ഈ നാട്ടുകാര് എങ്ങനെ ഖുർആൻ അങ്ങനെ വരവ് എന്നതിന് തുടങ്ങുന്ന ആയത്തില്ല, പിന്നെ എങ്ങനെയുള്ളത്, പിന്നെ എങ്ങനെയുള്ളത് ഉള്ളതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇനി സുഹൃത്തുക്കളെ, ഇനി ഇദ്ദേഹം ക്ലിപ്പുകളിൽ കൃത്രിമം കാണിക്കാറുണ്ട് എന്ന് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം വെച്ച് ഞങ്ങളോട് പറയണം. അദ്ദേഹം എന്നെക്കാളും പ്രായമുള്ള ആളാണ്. ഞാൻ മൂപ്പര് കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറയുമ്പോ സൂക്ഷിക്കേണ്ടതൊക്കെ ഉണ്ട്, പക്ഷെ മൂപ്പര് ചെയ്തത് പിന്നെ പറയല്ലാതെ കഴിയൂലല്ലോ. അതും വേറുള്ള ക്ലിപ്പല്ല, അവനാന്റെ ക്ലിപ്പ്. ഏയ്, സ്വന്തം ക്ലിപ്പ് മുറിക്കണേ, മാനസികാവസ്ഥ ആലോചിച്ചോക്കെ നിങ്ങൾ. ഒന്നുമില്ല, ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ഒരുപാട് ക്ലിപ്പുകൾ അട്ടിക്കട്ടി നിരത്തി ഇങ്ങോട്ട് ഇട്ടപ്പോ അനസുമലി അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അപ്പുറത്ത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആളുകൾ ദീർഘകാലം 6-7 കൊല്ലം 4-5-6 കൊല്ലം നിരന്തരം പറഞ്ഞത് പെട്ടെന്നാണ് മാറ്റി പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് പോയപ്പോ ഇയാള് പറഞ്ഞു, ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്ന് ഞാൻ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഭാഗം കേൾപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗം എന്താ അത്? 22 കാരറ്റ് ശിർക്കാണ് എന്നതാ കേൾപ്പിക്കുന്നത്. എന്താ വിഷയം? ബഹുമാനനായ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തെ വിശദീകരിക്കാനും അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനും അതിന്റെ ന്യായം തെളിയിക്കാനും വേണ്ടി സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അലിമദനിന്റെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് അലിമദനി ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തെ പറ്റി പറയുന്നുണ്ട്, ഇത് 22 കാരറ്റ് ശിർക്കാണ്. അപ്പൊ അനസ് മൗലവി ആ ഇസ്ലാഹ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാണ്, ഇത് 22 കാരറ്റ് ശിർക്കാണെങ്കിൽ ഇതും 22 കാരറ്റ് ശിർക്കാണ്. ഇപ്പുറത്തെ കയ്യിലുള്ളത് ഏതാ? ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ പുസ്തകമാണ്. അപ്പൊ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ പുസ്തകത്തെ സംബന്ധിച്ച് പറഞ്ഞ വാചകം അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്നതിന്റെ ഇടക്ക് പറഞ്ഞ വാചകം പകുതിന് മുറിച്ചിട്ട് 22 കാരറ്റ് ശിർക്ക് എന്നിട്ട് നിർത്തിയിട്ട് കണ്ടോ, ഞാൻ അത് പണ്ട് തന്നെ പറഞ്ഞതല്ലേ. കേട്ടോളിങ്ങൾ, അവിടെ നിൽക്കൂ, കേട്ടോളൂ, എന്നെ പറ്റി പറഞ്ഞ ആരോടും മറുപടി കേട്ടോളൂ. 2009 മാർച്ച് 25 കേട്ടോളൂ, ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള വിജയപ്രദേശം
അല്ലെന്നല്ല, തീർന്നില്ല. അവിടെ എനിക്ക് 22 കാരറ്റ് ചെറുക്ക് ജബ്ബാർ മൂലം എഴുതിയത് ചെറിയ മുന്നം എഴുതി. എന്താ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ചിന്തകളോ മലക്കുകളോ അവരുടെ ശബ്ദം കേൾക്കുമെന്ന് കരുതി സഹായം നേടിയാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? എന്താ രസ പറഞ്ഞത്? ശിർക്കാണോ ശിർക്കല്ലോ? എന്താ പറഞ്ഞത്? ശിർക്ക്. 22 കാരറ്റ് ശിർക്ക്. അവിടെ എനിക്ക് തീർന്നില്ല. അപ്പൊ പ്രവർത്തകർക്ക് അറിയാലോ, മൂപ്പര പ്രസംഗം മുന്നിൽ പോയിരുന്ന് കേട്ട പ്രവർത്തകർക്ക് അറിയാലോ ഇത് കൃത്രിമാണ്. അപ്പൊ അവര് ബഹളം വെക്കാണ്. അങ്ങനെയല്ല, അതിന്റെ ബാക്കിയും കൂടി ഇടണമെന്ന് പറയാം. മൂപ്പര് ഇടാത്തത് കൊണ്ട് ബാക്കി ഞാൻ ഇട്ടരാ. എന്തിനാണെന്നറിയോ, നമ്മൾ ചില മുഖങ്ങൾ തിരിച്ചറിയണം സുഹൃത്തുക്കളെ. നമ്മളെ സുഹൃത്തുക്കളോടും നമ്മുടെ രക്ഷിതാക്കളോടും നമ്മളെ മക്കളോടും ഒക്കെ ഇവരൊക്കെ പഴച്ചുപോയി എന്നുള്ള നിലക്ക് മിണ്ടാതെ നടക്കുകയാണ് നമ്മള്. അനസ് മൗലവിയെ പോലത്തെ ആളുകളിട്ട ക്ലിപ്പും പ്രസംഗവും നമ്മളെ വീട്ടിൽ വന്ന സർക്കുലറും ഒക്കെ വായിച്ചിട്ടാണ് ഇങ്ങനത്തെ നിലപാട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് തിരുത്തണമെങ്കിൽ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ അതിന്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഡേറ്റ് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഷിർക്കാണെങ്കിൽ ഇതും ഷിർക്ക് എന്ന് മൂപ്പര് കൃത്യമായി പറഞ്ഞ് ജബ്ബാർ മൗലവിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരു ഭാഗമാണ് മുറിച്ച് പകുതി മുറിച്ചിട്ട് അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റുന്നത്. വീഡിയോ കാണാത്തത് ഇത് പിടികൂടിയതോടുകൂടെ സി ഡി ഇറക്കാത്തത് കൊണ്ടാണ്. വീഡിയോ അല്ലാത്തത് ബൈലക്സ് എന്ന് റെക്കോർഡ് ചെയ്ത ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ കുടുങ്ങിപ്പോയി. അപ്പൊ അവിടുന്ന് മലക്കും കേൾക്കും ജിന്ന് കേൾക്കും എന്ന് കരുതിയിട്ട് പടപ്പുകളേ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 കാരറ്റ് ശിർക്കാണ്. കണ്ടോ, 22 കാരറ്റ് ശിർക്കാണ് എങ്കിൽ ആ 22 കാരറ്റ് ശിർക്ക് ഇവിടെ ഇവിടെ എവിടെ ഇവിടെ എവിടെ? പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ദാ പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത പ്രസിദ്ധീകരിച്ച ആ 22 കാരറ്റ് ചെറുക്ക് ദാ പിടിച്ചോ. എന്താ പറയണത്? എവിടുന്നാ പഠിക്കുന്നത്? എന്താ ഇസ്ലാമി പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത്? അത് 22 കാരറ്റ് ചെറുക്കാണെങ്കിൽ ഒത്തു നോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ വായിച്ചു നോക്കൂ. ഇത് രണ്ടും ഒത്തു വായിച്ചു നോക്കൂ. എന്താ ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് രണ്ടു വട്ടം വായിച്ചല്ലോ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. അപ്പോ മൂപ്പര് വായിക്കണ്ടെങ്കിൽ നമുക്ക് സംഗതി ബോധ്യപ്പെട്ടതാണ്. സുഹൃത്തുക്കളെ, ഇത് രണ്ടും ഇത് മുറിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? ഇനി അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന എന്താ? ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചൊരു സംഗതിയാണ് ഹുസൈൻ സലഫി മരിച്ചോടുത്ത് യാസീനോദാ എന്ന് പറഞ്ഞു. ഹുസൈൻ സലഫി മരിച്ചെടുത്ത് യാസീനോദാ എന്ന് പറഞ്ഞു ഒന്നുമില്ല. ഹുസൈൻ സലഫിയുടെ മനോഹരമായ സംഭാഷണവും അദ്ദേഹത്തിന്റെ പ്രഭാഷണവും ഒക്കെ ഒരുപാട് ആളുകളെ നന്മയിലേക്ക് എത്തിക്കുന്ന, ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് മെല്ലെ താഴ്ത്തി കാണിക്കണം. അതിനുവേണ്ടിയാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. സമ്മേളനത്തിൽ വേദനയോടെ വിഷമത്തോടെ ഹുസൈൻ സലഫി തന്നെ അതിവിടെ വിശദീകരിച്ചു. മറുപടിയാണ് എന്റെ ബഹുമാന ജ്യേഷ്ഠ സുഹൃത്ത് അനസ് മൗലവി പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടായിരുന്നല്ലോ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ. അദ്ദേഹം പ്രതികരിച്ചില്ലല്ലോ, അദ്ദേഹം പ്രതികരിച്ചില്ലല്ലോ. സഹപ്രവർത്തകരെ കൊണ്ട്, അണികളെ കൊണ്ട്, അനുയായികളെ കൊണ്ട് വ്യാപകമായി പ്രചരിപ്പിച്ച് ഹുസൈൻ സലഫിയെ തെറ്റിദ്ധരിക്കാണ്. ഇതിന്റെയൊക്കെ നഷ്ടം എന്താ? നിങ്ങള് ഹുസൈൻ സലഫിക്ക് എന്തേലും പറ്റി അസുഖമായി അല്ലെങ്കിൽ മരിച്ചു എന്നൊക്കെ പറയുമ്പോ നമ്മളെ മനസ്സ് വേദനിക്കുന്ന സുഹൃത്തുക്കളെ, അയാളൊക്കെ പേച്ചുപോയ ആളല്ലേ അല്ലേ? മയ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നെഞ്ചത്ത് കൈ വെക്കുമ്പോ ഇഖ്ലാസ് ഉണ്ടാവില്ല സുഹൃത്തുക്കളെ? അതാണ് ഞങ്ങൾ ഇതിൽ ദുനിയാവിൽ കാണുന്ന നഷ്ടം. പരലോകത്ത് വമ്പിച്ച നഷ്ടങ്ങൾ ഇത്തരം ആളുകൾക്ക് വരാനുണ്ട്. നിങ്ങൾ ക്ഷമാപൂർവ്വം ഞാൻ പറയണ കേൾക്കണം. എന്താ അറിയോ, ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇവിടെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്താണ്ട് നിങ്ങളെല്ലാവരും കേൾക്കണം. ഞാൻ 8 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. 8 നിലക്ക് തൗഹീദിൽ പിഴവ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒറ്റ കാരണം കൊണ്ട്, ശിർക്ക് ചെയ്യാത്തവർക്കെതിരിൽ ശിർക്ക് ആരോപിച്ചത് കൊണ്ട്. ശിർക്ക് ചെയ്യാത്തവർക്കെതിരിൽ ശിർക്ക് ആരോപിച്ചത് കൊണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച ഒരു അസലെന്ന് പോയതുകൊണ്ട്. എന്താ ജിന്നിനോടുള്ള ഏത് ചോദ്യം ഒറ്റയടിക്ക് ശിർക്കാണ് എന്നാണ് പറയണം. ഒരു വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞ പുതിയൊരു ശിർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തപ്പരിയം സംവാദം നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. ഇനി പുളിക്കലെ ഏറ്റവും അവസാനത്തെ ഖണ്ഡന പ്രസംഗവും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങൾ വാങ്ങി കേൾക്കണം എന്ന് എനിക്ക് പറയുള്ളത്. വേറുള്ള എല്ലാ വിരോധങ്ങളും മാറ്റി വെച്ചിട്ട് നിഷ്കളങ്കമായി നിങ്ങൾ കേൾക്കും. കേട്ടിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരികയാണ്. ഇവിടുത്തെ സംഘാടകരോട് ചർച്ച ചെയ്യാതെ തന്നെ തരിക. അതെന്താ, കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളെ മുഖാമുഖങ്ങളൊക്കെ നടത്തുന്ന പണ്ഡിതന്മാർ അവർ ഫ്രീ ആണ്. ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ മൈക്രോഫോൺ വരും, നിങ്ങൾ പഠിച്ചോളി.
അല്ലേ? വളരെ കാലഘട്ടത്തിന്റെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു മഹല്ലാണ്. നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് കാണുമ്പോൾ തമ്മിൽ തല്ലി തമ്മിൽ മിണ്ടാതെ തെറ്റി നടക്കേണ്ട ഒരു പ്രശ്നമല്ല. കേട്ടാൽ ഇതിന്റെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വാദഗതിയിലേക്ക് പോയി. പോയപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ? പോയപ്പോ സംഭവിച്ചത് ഒന്നാമത് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിന്റെ നിർവചനം പൊളിയേണ്ടി വന്നു. എന്താ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിന്റെ നിർവചനം? കേരളത്തിലേക്ക് മാത്രം ഒരു സ്പെഷ്യൽ നിർവചനം ഒന്നുമില്ല. എന്താ തൗഹീദുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? എന്താ ഒരു കാര്യം പ്രാർത്ഥനയാകുന്നത് എപ്പോഴാണ്? മാലാ യഖ്ദിറു ഇല്ലല്ലാഹ്, അല്ലാഹ്ക്ക് മാത്രം സാധിച്ചു തരാൻ പറ്റുന്ന കാര്യം അല്ലാത്തവരോട് ചോദിച്ചാൽ അതിന്റെ പേരാണ് പ്രാർത്ഥന. അല്ലാന്റെ സൃഷ്ടികൾ ആ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള അല്ലേ, സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യം അത് ചോദിച്ചാൽ അതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. അപ്പോ 2002 പിരിഞ്ഞുപോയ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യം എന്നത് പുതിയ നിർവചനമാണ്, മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് എന്നതാണ് പറയേണ്ടത്. നമ്മൾ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുനിന്ന് പ്രയോഗിച്ചിട്ടില്ലേ? മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുനിന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം സൃഷ്ടിയിൽ ഇൻക്ലൂഡഡ് ആണ്, അതിൽ ഉൾപ്പെട്ടതാണ് മനുഷ്യൻ. ഒരാൾ പറയാണ് ഈ ഖുർആൻ അമാനുഷികമാണ്, മനുഷ്യന് സാധിക്കാത്തതാണ്. അതിന്റെ അർത്ഥം ജിന്നിനും മലക്കിനും സാധിക്കുന്ന അത് ഭാഷന്റെ പരിമിതിയാണ് അല്ലേ? ബഹുമാനനായ അനസ് മൗലവി നമ്മൾ നിലക്കൊണ്ട ഈ നിലപാടിൽ നിന്ന് മാറണത് നിങ്ങൾ കേട്ടോളീം. ബഹുമാന സക്കരസുലായിന്റെ പിന്നെ ക്ലിപ്പിട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. എന്താ പറയണത്? എന്താ പറയണത്? സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്നതിനെ ഗണ്ണിക്കാണ്, എന്നതിനെ ഗണ്ണിക്കാണ്. ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ. കേട്ടോ, പ്രാർത്ഥനയാകണമെങ്കിൽ ഉസൻ മൗലവി പറഞ്ഞതുപോലെയല്ല കാര്യം. മനുഷ്യന്റെ കഴിവ്, നമ്മുടെ കഴിവ് അവസാനിക്കുന്നിടത്തല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത്, നേരെ മറിച്ച് സൃഷ്ടികളുടെ കഴിവ്. സൃഷ്ടി എന്ന് പറയുമ്പോൾ ജിന്നിന്റെ കഴിവ്, മലക്കിന്റെ കഴിവ്, അല്ലാഹുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ചോദിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ. ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അല്ലാഹുക്ക് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം, അപ്പോഴേ പ്രാർത്ഥനയാവുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥനയാവൂല. അപ്പൊ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാവോ? ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാകുമോ? പ്രാർത്ഥനയാവുകയില്ല. മനസ്സിലാക്കണം, ഈ വാദമാണ് ഉസൻ മൗലവി പിന്താങ്ങുന്ന വാദം. അനസ് മൗലവി പിന്താങ്ങിയ വാദം എന്താ? ഒരു സൃഷ്ടിയോട്, ജിന്നിനോട് അല്ലെങ്കിൽ കാണാത്ത ഒരു സൃഷ്ടിയോട് ഒരു കാര്യം ചോദിച്ചാൽ അത് ശിർക്കാവുന്ന വെച്ചാ മസില് പിടിച്ച് ഒറ്റയടിക്ക് അത് ശിർക്കാണെന്ന് മുമ്പ് പറഞ്ഞിരുന്നോ? മുമ്പ് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹത്തോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചോദ്യം, നിങ്ങൾ സഹായം തേടിയാൽ ശിർക്കാകില്ലേ എന്നാണ് ചോദിച്ചത്. ശിർക്കാകുമോ അല്ലേ? അതല്ല, ശിർക്കാവാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കാണാൻ, കണ്ടാൽ സഹായം ചോദിക്കാന്ന്. കാണുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. അതല്ലാതെ ഞാൻ മടവ് രൂപമൊന്നും അല്ല, ഞാൻ അനുഭാവിയാണ്. പക്ഷേ അതിന് എനിക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറയുക. ഞാൻ ഇത്രയൊക്കെ ഓതിയത് വെറുതെ. ഇനി വേറെ വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിയൂല. അവർ ഷിയാക്കക്ക് ഖുർആൻ എടുത്ത 14 ആയത്തുണ്ട് പറഞ്ഞത്, ആ ആയത്തിൽ നിന്ന് ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസാണ്, ഖുർആൻ തന്നെയാണത്, അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. ടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ അതിങ്ങനെ പറയുമ്പോ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം, ഇസ്ലാമിന്റെ ഒരു ഹുക്കും ഞാൻ നോക്കണം. അപ്പൊ അതിലൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. ഇനി എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ച ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്ത് നേർക്ക് നേരെ കാര്യം പറഞ്ഞു തരിക. മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു, ആ ബുദ്ധി അനുസരിച്ച് കൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ നിലപാടും അതായിരുന്നു.
ഇനി അതായിരുന്നു അല്ലേ ഈ വിഷയത്തിൽ സൃഷ്ടിയുടെ കഴിവ് എന്നാണോ മനുഷ്യ കഴിവ് എന്നാണോ ഏറ്റവും സ്യൂട്ടബിൾ? അത് മനുഷ്യ കഴിവാണ്, സൃഷ്ടിയുടെ കഴിവ് എന്നുള്ള ഇവിടെ പുതിയത് ഉണ്ടാക്കിയതാണ് എന്ന് 2002 പിരിഞ്ഞുപോയ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോ അന്ന് അതിന് മറുപടി പറഞ്ഞതാരാ? ഇന്ന് അതിനെ എതിർക്കണ അതേ അനസ് മൗലവി. ഇന്ന് അതിനെ എതിർക്കണ അതേ അനസ് മൗലവിയാണ് അന്ന് അതിനെ വിമർശിച്ചത്. നിങ്ങൾ അദ്ദേഹം പറയണത് കേട്ടോളൂ. എന്ത് എന്താ പറയുന്നത്? പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി പുതിയ നിർവചനം ഉണ്ടാക്കി കാര്യമായിട്ട് മൂപ്പര് വാദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ. ഇടക്കിടക്ക് മൂപ്പര് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി, എന്തോ പുതിയത് ഉണ്ടായി എന്ന് മറ്റുള്ള കേൾക്കുന്ന കൗമ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ കേൾക്കുന്ന കൗമന് എന്തോ പുതിയത് നമ്മൾ ഉണ്ടാക്കിയെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസീമുല്ല കാര്യമല്ലാക്ക ഇടക്കിടക്ക് പറയേണ്ടത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി, പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി. ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ക്ലിയർ ആയി നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് ഞാൻ ആദ്യം നിർവചനം പഠിപ്പിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി അറിയാത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് അച്ഛനുമാർക്കും പഠിപ്പിച്ചു കൊടുക്കണം, ഇവർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതേതായാലും ഇദ്ദേഹം ഇടയ്ക്കൊന്ന് പറയുന്നത് നിർവചനം മാറ്റിയ കഥ അതൊന്നും നിങ്ങൾ മൂപ്പര് പഠിപ്പിച്ചു കൊടുത്തുന്ന് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തുന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടപ്പോ മൂപ്പരങ്ങ് മാറി, മൂപ്പരങ്ങോട്ട് മാറി, അതുണ്ടായത്. ഇനി അലി മദനി മറയൂറിന്റെ ക്ലിപ്പ് അദ്ദേഹം ഉണ്ട്, അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. അച്ഛനയുടെ ചോദ്യം, നിങ്ങൾ നിർവചനം മാറ്റിയെന്ന വാദപ്രതിവാദത്തിന് വന്നിരുന്ന ടീം, ആ ടീം നിർവചനം മാറ്റി. എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. അപ്പോ ഇതിനെയാണ് അദ്ദേഹം ഗണ്ണിക്കുന്നത്. സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്നല്ല പറയേണ്ടത്, മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്നാണ് പറയേണ്ടത്, മറ്റേത് പുതിയത് കൊണ്ടുവന്നതാണ് എന്നാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ഇന്ന് അനസ് മൗലവിയും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതാണ്. പക്ഷേ അന്ന് നമ്മുടെ ഒന്നാമത്തെ പ്രസിഡന്റ്, നെതുവത്തിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് കെ എം മൗലവിയുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനസ് മൗലവി കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ. ഞങ്ങള് കേൾപ്പിച്ചരാ എവിടുന്നല്ലേ? ഇത് യുവത ഇറക്കിയ ബുക്ക്, ലേറ്റസ്റ്റ് ബുക്കാണ് യുവത ഇറക്കിയ ബുക്ക്. യുവത എന്ന് പറഞ്ഞാല് യുവത ഇറക്കിയ കെ എം മൗലവിയുടെ ഫത്വയിൽ നിന്ന് ആ ഭാഗം അദ്ദേഹം വായിച്ച് കേൾപ്പിക്കണം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ പൂർണ്ണതയിലേക്ക് പോണില്ല. ഇനി കേരള നദ്വത്തുൽ മുജാഹിദീൻ ഉണ്ടാകണിന്റെ മുമ്പ് ഇറങ്ങിയൊരു പുസ്തകമുണ്ട്, പി അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂരിന്റെ അത്തൗഹീദ് എന്ന പുസ്തകം. അതിൽ സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ളതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടില്ലേ എന്റെ സുഹൃത്തുക്കളെ? അപ്പൊ ഇവിടെ നിന്ന് പോയപ്പോ എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് പോയപ്പോ രണ്ടാമത്തെ അബദ്ധം സംഭവിച്ചു. ഈ നിർവചനം പൊളിച്ചപ്പോ രണ്ടാമത്തെ അബദ്ധം സംഭവിച്ചു. എന്താണ് രണ്ടാമത്തെ അബദ്ധം? രണ്ടാമത്തെ അബദ്ധം അഭൗതികമായ കഴിവ് അള്ളാഹ്ക്കു മാത്രം എന്ന തത്വത്തിൽ നിന്ന് ആര് പോയി? നമ്മുടെ സുഹൃത്തുക്കൾ പോയി. 2002 സുഹൃത്തുക്കളും പോയി, 2012 സുഹൃത്തുക്കളും പോയി. ഇത് ഞങ്ങളോട് പറയാനുള്ള കാരണം, ഈ തത്വം മനസ്സിലാക്കാതെ നമ്മൾ മരിച്ചുപോയാൽ സഹോദരങ്ങളെ നമുക്ക് തൗഹീദ് ഉണ്ടാവില്ല, തൗഹീദ് ഉണ്ടാവില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴൊന്നും കേൾക്കാനും പറയാനൊന്നും ഒരുപക്ഷെ വലിയ ആവേശം പറയണ പറയണവർക്കും കേൾക്കുന്നവർക്കൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതിന്റെ ഒരു സത്യം എന്താണെന്നറിയോ, ഇതിന്റെ ഒരു വസ്തുത എന്താണെന്നറിയോ, നമുക്ക് തൗഹീദ് ഉണ്ടാവില്ല. മഹാനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തൗഹീദ് പിന്നെ തൗഹീദ് ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി ഈ ആശയം പഠിപ്പിക്കുകയും ഈ ആശയം നമ്മെ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിലുള്ളത്? കുഞ്ഞീദ് മദനി ഈ വിഷയം വളരെ ഗൗരവത്തോടെ, കാര്യഗൗരവത്തോടെ ബഹുമാനനായ കുഞ്ഞീദ് മദനി കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയതെന്താ? അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ്. അഭൗതികമായ കഴിവ് റബ്ബിനല്ലാതെ വേറാർക്കും ഇല്ല എന്നാണ് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. സൃഷ്ടികൾക്കാർക്കും പടപ്പുകൾക്കാർക്കും അഭൗതികമായ കഴിവില്ല. അപ്പൊ പടപ്പുകൾ എന്ന് പറഞ്ഞതിൽ മലക്കുകൾ പെടുവോ ജിന്ന് പെടുവോ, അതാണ് സ്വാഭാവികമായും നമുക്കുണ്ടാകാവുന്ന അടുത്തൊരു സംശയം അല്ലെ. മലക്കുകളും ജിന്നുകളും ഇതിൽ ഉൾപ്പെടുമോ? മലക്കുകളെയും ജിന്നുകളെയും ഇതിൽ കൂട്ടി എണ്ണാൻ പറ്റുമോ? പറ്റുമെന്നാണ് മഹാനായ കെ പിന്നെ ഉമർ മൗലവി റഹിമഹുള്ള പറഞ്ഞത്. അദ്ദേഹം സൽസബീലിൽ, ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല, സൽസബീലിൽ കൃത്യമായി പറഞ്ഞു. വിജനപ്രദേശവുമായി ബന്ധപ്പെട്ട ഹദീസ് യാ ഇബാദല്ലാ എന്ന ഹദീസ്, യാ ഇബാദല്ലാ എന്ന ഹദീസിൽ അത് ലോകത്ത് ഒന്നാമത്തെ ദിവസം ചർച്ച ചെയ്തത് മുതൽക്ക് സലഫി പണ്ഡിതന്മാർ എന്ത് സ്റ്റാൻഡാണോ സ്വീകരിച്ചത് ആ സ്റ്റാൻഡ് അല്ലാത്ത ഒരു സ്റ്റാൻഡും സുഹൃത്തുക്കളെ നമ്മൾ ആരും, നമ്മുടെ പണ്ഡിതന്മാരാരും ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമർ മൗലവിയും ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? ഉമർ മൗലവി റഹിമഹുല്ലയും
ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താ? ഒറ്റപ്പെട്ട ഒരാൾ മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുമ്പോൾ അയാള് മലക്കുകൾ തന്നെ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ അത് ശിർക്കാണ് എന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ്. ഇനി ഒന്നുകൂടി വ്യക്തമായി വിചിന്തനം മാസിക തന്നെ ഈ കാര്യം, വാരിക തന്നെ ഈ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ വിചിന്തനത്തിൽ വന്നത്? വിചിന്തനം വളരെ കൃത്യമായി ഈ വിഷയം ഉന്നയിക്കുകയാണ്. 2007 ഫെബ്രുവരി ലക്കം വിചിന്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ ഫെബ്രുവരി ലക്കം വിചിന്തനത്തിലുള്ളത്? ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്. ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്. അത് അഭൗതികമല്ല, കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്. കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്, അത് അഭൗതികമല്ല എന്ന് കൃത്യമായി ആര് പഠിപ്പിക്കുന്നു? ആര് പഠിപ്പിക്കുന്നു? വളരെ കൃത്യമായി വിചിന്തനം പഠിപ്പിക്കുന്നു. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ? അന്നും ഇന്നും എന്നും മുജാഹിദികളുടെ നിലപാട് അതാണ്. ഇപ്പൊ 2004 ഉള്ള ഒരു കോട്ടിംഗ് എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിന്റെ ശേഷം കൃത്യമായിട്ട് പറയാണ്. അപ്പൊ ഈ സംഗതിയിൽ ജിന്നും മലക്കും ഒക്കെ എന്താ? ജിന്നും മലക്കുമൊക്കെ ഭൗതികമാണ് നമ്മൾ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചു കൊടുത്തുനിന്ന് അത് അഭൗതികമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് അഭൗതികമാക്കിയപ്പോൾ നമ്മൾ പഠിപ്പിച്ച തൗഹീദ് പൊളിഞ്ഞു. മൂന്നാമതോ അതിലൂടെ എങ്ങോട്ടെത്തി? ഇവിടുത്തെ സമസ്തക്കാര് പറയുന്ന തൗഹീദിലേക്ക് എത്തി. അവരെന്താ പറയണത്? ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് അഭൗതികമാണ് എന്നാ പറയണത്. ജിന്നിന്റെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഈ വിഷയം കൃത്യമായി സമൂഹത്തോട് പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോ. ഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവര് ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീ, അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല, ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ആളുകളടുത്ത് പോയി. എന്താ ശിർക്ക് ചെയ്യാത്തവർക്ക് ഇതിൽ ശിർക്ക് ആരോപിച്ചപ്പോ, അപ്പൊ ഞാന് ഇത് പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു വിഷയമല്ല. ഇത് പൂർണ്ണമായും റൂട്ട് വിട്ട് വേറെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഓരോന്നും വേണമെങ്കിൽ കൃത്യമായി എന്താ സംവാദത്തിന് പോയി, ആ സംവാദത്തിൽ തൗഹീദ് തെളിയിക്കാൻ പോയി ശിർക്ക് സ്ഥാപിച്ച് തിരിച്ചു വരേണ്ടുന്ന ഗതികേട് വരെ നമ്മുടെ ബഹുമാന്യരായ സുഹൃത്തുക്കൾക്ക് വന്നു. എന്താ കാരണം? എന്താ കാരണം? മഹാനായ മഹാരഥന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചെടുത്തുനിന്ന് അഹ്ലുസ് സുന്നത്തെ പഠിപ്പിച്ചെടുത്തുനിന്ന് പോയപ്പോ അവസാനം ഉമർ മൗലവി റഹിമഹുള്ളക്ക് തൗഹീദിൽ തെറ്റുപറ്റി എന്ന് വരെ പറയേണ്ടി വന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം കാര്യങ്ങളെ ഗൗരവത്തോടെ കൂടെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മരണം നമ്മളെടുത്ത് എപ്പോഴാണ് വരിക നമുക്ക് അറിയില്ല. അല്ലേ? നമ്മുടെ മരണം നമ്മളെടുത്ത് എപ്പോഴാണ് വരിക നമുക്കറിയില്ല. ഇത്തരം വിഷയങ്ങൾ പഠിക്കണോടത്ത് മടിച്ചു നിൽക്കുകയും എന്താ ഇതൊക്കെ കണക്കാണ് എന്ന ഒരു വാചകം പറഞ്ഞ് പ്രതിഷേധിച്ചു പോവുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വർഗമാണ് എന്നത് നമ്മൾ മറക്കരുത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക അനുശരിക ബിക ബിമാ ലാ അഅലം വാസ്തഗ്ഫിറുക അനുശരിക ബിക ബിമാ അഅലം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ശിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, അറിയാതെ ചെയ്ത ശിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് ആ ശിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കലിന് തേടുകയും ചെയ്യുന്നു. അല്ലേ? അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന തത്വത്തിൽ നിന്ന് പോയപ്പോൾ അഭൗതികമായ കഴിവ് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തപ്പോൾ തന്നെ ശിർക്ക് വന്നു. ഇനിയോ ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കിയപ്പോൾ ജിന്ന് ഉപദ്രവിക്കുമെന്ന് കൂടി വിശ്വസിച്ചപ്പോൾ അഭൗതിക ഉപദ്രവം അള്ളാഹു അല്ലാത്തവരിൽ നിന്നും വരും, അഭൗതിക ഉപദ്രവം അള്ളാഹുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സഹായം
ഉപദ്രവം അത് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് വരും എന്ന വിശ്വാസം തന്നെ ശിർക്കാണ് എന്നാണ് മുജാഹിദ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ഈ നിലവാരത്തിൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ ശിർക്കിലാണ് എന്ന നസീഹത്തല്ലാതെ നമുക്കിതിലൊന്നുമില്ല. വേറെ ഈ വിഷയം പറയാനും കാര്യങ്ങൾ സംസാരിക്കാനും നമ്മളെ വേറെ ഒന്നും പ്രേരിപ്പിക്കണില്ല. അതുകൊണ്ട് മരണം എന്നത് കാലിന്റെ നമ്മുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് നമ്മളോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ, നമ്മുടെ ഷർട്ട് നമ്മളോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം ചേർന്ന് നിൽക്കണാണ് അല്ലേ. അപ്രതീക്ഷിതമായ മരണങ്ങൾ, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ എത്ര നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന് മക്കളെ ഭക്ഷണം കഴിപ്പിച്ച് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ച് ഉമ്മ മദ്രസക്ക് വിടുമ്പോ മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോഴുന്നത് കാണുമ്പോ സന്തോഷത്തോടുകൂടെ അത് നോക്കിക്കാണുന്ന ഉമ്മ, ആ നോക്കിക്കാണുന്ന ഉമ്മ മക്കളെ പാടവും കഴിഞ്ഞ് വയലും കഴിഞ്ഞ് റോട്ടിലേക്ക് എത്തുന്നത് വരെ ഇങ്ങനെ നോക്കി നിൽക്കണ് മക്കളെ മദ്രസിലെത്തി. മദ്രസിലെത്തിയ മക്കൾ അവര് ഛർദ്ദിക്കാൻ തുടങ്ങി, മൂന്നാളും ഛർദ്ദിക്കാൻ തുടങ്ങി, ആശുപത്രിയിലേക്ക് എടുത്തു അല്ലേ. ആദ്യത്തെ കുട്ടിയുടെ മരണ വാർത്ത പുറത്തു വന്നു. വിദേശത്തിരുന്ന് ഒഴിവുള്ള ദിവസം കൈരളി ചാനലിന്റെ ഫ്ലാഷ് ന്യൂസിൽ സ്വന്തം മകൻ മരിച്ച വിവരം വായിക്കേണ്ടി വരുന്ന ഒരു പിതാവ് അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ. ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കാണ് ഇനി ഒരു ജനാസ കൊണ്ട് ഈ നാട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകല്ലേ പടച്ചോനെ. പക്ഷേ അന്നുദിച്ച സൂര്യൻ അന്ന് അസ്തമിക്കും മുമ്പ് മൂന്ന് ജനാസകൾക്ക് ഒരു നാട് നമസ്കരിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ മൂന്ന് ആംബുലൻസുകൾ ഒരു നാട്ടിലേക്ക് വന്നുവെങ്കിൽ, മൂന്ന് തസ്ബീഹുകൾ മുഴങ്ങിയെങ്കിൽ, മൂന്ന് ജനാസ നമസ്കാരങ്ങൾ നടന്നുവെങ്കിൽ, ആ കുട്ടികളുടെ മരണം എവിടെയാ ഒളിച്ചിരുന്നത്? രാവിലെ അമ്മ കൊടുത്ത അപ്പക്കഷ്ണത്തിൽ, രാവിലെ ഉമ്മച്ചി കൊടുത്ത അപ്പക്കഷ്ണത്തിൽ അതിന്റെ ഉള്ളിൽ മരണം ഉണ്ടായിരുന്നു. എന്താ പേര്? ഭക്ഷ്യവിഷബാധ അല്ലേ, ഫുഡ് പോയിസൺ. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇന്നലെ തന്റെ കൂടെ ചേർന്ന് കിടന്നുറങ്ങിയ മോളെ അവൾ ഇന്ന് ഖബറിലാണ്. അപ്പുറത്ത് കട്ടിലിൽ ഉറങ്ങിയ മോനി അവൻ ഇന്ന് ഖബറിലാണ്. ഇപ്പുറത്ത് പുൽപ്പായ് വിരിച്ചുറങ്ങിയ മോനി അവനിന്ന് ഖബറിലാണ്. അവരെ ഖബറിൽ കൊണ്ടുപോയി അന്നത്തെ രാത്രി തന്റെ മക്കളുടെ സാന്നിധ്യമില്ലാതെ ഒരു മാതാവ് അന്തി ഉറങ്ങുന്ന ആ ഉറക്കം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നാളെ അതെന്റെയും നിങ്ങളുടെയും അനുഭവമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അന്ധമായ കക്ഷിത്വവും അന്ധമായ വിരോധവും അന്ധമായ വിദ്വേഷവും നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. നമുക്ക് കാര്യങ്ങളെ ഗൗരവതലത്തിലെടുത്ത് പഠിക്കാനും ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള നേരവും സന്ദർഭവും ഒക്കെ നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് നിർവചനം പൊളിഞ്ഞപ്പോൾ തൗഹീദ് പൊളിഞ്ഞു തുടങ്ങി. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അസല് പൊളിഞ്ഞു. അസല് പൊളിഞ്ഞപ്പോ നേരെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് പറയുന്ന അസലുക്ക് പോയി. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് പറയുന്ന അസലിക്ക് എത്തിയപ്പോ നാലാമത് ശിർക്കിലേക്ക് എത്തി. രണ്ട് നിലക്ക് അബൗദിക കഴിവ് അള്ളാഹു മാത്രം എന്നുള്ളിടത്തുനിന്ന് അതല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തതിലൂടെ, രണ്ട് ജിന്നിനി മലക്കിനി അബൗദികമാക്കിയതിലൂടെ, അബൗദിക ഉപദ്രവം അള്ളാഹിന്റെ അടുത്തുനിന്ന് മാത്രം, അത് അള്ളാഹിന്റെ അടുത്തുനിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്ന പി കെ മൂസ മൗലവി കെ എം മൗലവിയുടെ ജീവചരിത്രത്തിനെഴുതിയ ആമുഖത്തിൽ അവതാരികയിലെഴുതിയ ആ ഒരു നിലക്കും ശിർക്ക് സംഭവിക്കുകയാണ്. ഇനി ഇയ്യാക്കനഅബുദു വഇയ്യാക്കനസ്തഈൻ എന്നതിൽ അബദ്ധം പറ്റിയില്ലേ പ്രിയപ്പെട്ടവരെ. ഇയ്യാക്കനഅബുദു വഇയ്യാക്കനസ്തഈൻ എന്നത് മുജാഹിദ് നെഞ്ചത്ത് കൈവച്ചെടുക്കുന്ന പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞയിൽ പോലും ഒരു ശിർക്കാരോപണം കൊണ്ട്, ശിർക്ക് ചെയ്യാത്തവർക്കെതിരെ ശിർക്കാരോപിച്ചതുകൊണ്ട് അല്ലേ ഇവര് ശിർക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇവര് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നിന്നോടൊന്നും സലാം പറയില്ല, നിന്നോടൊന്നും മിണ്ടില്ല എന്ന് പറഞ്ഞു പോയതിലൂടെ എവിടേക്ക് പോയി? ഇയ്യാക്കനഅബുദു വഇയ്യാക്കനസ്തഈനെ കുറിച്ച് ബഹുമാനായ എം എം അക്ബർ സാഹിബ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നു, നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇയ്യാക്കനഅബുദു വഇയ്യാക്കനസ്തഈൻ എന്നതിലെ സഹായതേട്ടം അത് അല്ലാഹു അല്ലാത്ത പിന്നെ അള്ളാഹിന്റെ സൃഷ്ടികളോടും നടത്താവുന്നതാണ്. അതിൽ തകരാറൊന്നുമില്ല. അള്ളാഹിന്റെ സൃഷ്ടികളോടും അത് നടത്താം, അതിൽ കുഴപ്പമൊന്നുമില്ല. എളുപ്പതൽക്കാലം ഞാൻ കാണിക്കണില്ല. സൃഷ്ടികളോടും നടത്താം. ആരോട്? സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനും അതിൽ ഉൾപ്പെടും. അള്ളാഹ്ക്കു മാത്രം അവകാശപ്പെട്ട ആ കാര്യം, അള്ളാഹ്ക്കു മാത്രം അർഹതപ്പെട്ട ആ കാര്യം, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതാർക്കും കൊടുക്കാം? അത് സൃഷ്ടികൾക്കും കൊടുക്കാം എന്ന് പറയുന്നിടത്തേക്ക് ബഹുമാനനായ അദ്ദേഹം ആ 2002 പ്രശ്നമുണ്ടായ കാലത്ത് തനിക്ക് വന്ന അബദ്ധം തന്റെ എന്താ പറയാ കൈയക്ഷരത്തിൽ കത്തെഴുതി ചെറിയ മുണ്ടത്തോട് തിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്.
ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ബഹുമാനായ ഷമീർ മദീനി ഇസ്ലാഹ് മാസികയിലൂടെ അദ്ദേഹത്തിന് വേണ്ടി തുറന്ന കത്തെഴുതി. ഇപ്പോഴും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല, ഉണ്ടോ? ഇപ്പോഴും അദ്ദേഹം തിരുത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ശിർക്കിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുന്ന സാഹചര്യം, ഇതൊക്കെ പറയുമ്പോ വിഷമുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ഇത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ ഒരു അടിത്തറണ പൊളിച്ചാൽ അതിലൂടെ ഒരുപാട് കാര്യങ്ങളായിരിക്കും പിന്നീട് കടന്നു വരിക. ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ടല്ലോ. ഇതൊന്നും മാനേജ് ചെയ്യാൻ കഴിയാതെ, ഇതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ, ഇതിനൊന്നും വിശദീകരണം പറയാൻ കഴിയാതെ നടക്കുമ്പോഴാണ് ഇപ്പൊ ചില ആളുകൾ വേറെ ചില പുതിയ വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ആയിട്ട് വരുന്നത്, അല്ലേ? വേറെ ചില പുതിയ വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ബഹുമാനനായ ജക്കരിയ സ്വലാഹി പിന്നെ പുറത്തുവിട്ട അദ്ദേഹത്തിന്റെ ഒരു കത്തും അതിന്റെ അനുബന്ധങ്ങളും മാത്രം വെച്ച് 1.5 മണിക്കൂറാണ് സംസാരിച്ചത്. 1.5 മണിക്കൂർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞങ്ങൾക്കിടയിൽ 2 ചേരിയുണ്ട്, 2 കക്ഷിയുണ്ട് എന്ന് 1.5 മണിക്കൂർ തെളിയിച്ചത് കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ആഹ്റത്തിലേക്ക് കിട്ടുന്ന ഓഹരി എന്താ? നിങ്ങളൊന്ന് പറഞ്ഞുതരും. ആഹ്റത്തിലേക്ക് കിട്ടുന്ന ഓഹരി എന്താ? ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യം ഓരോന്നും പറഞ്ഞുതരാം. എന്റെ സംസാരത്തിന്റെ ആമുഖം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതിന്റെ ശേഷം ഹിദായത്തിൽ നിന്ന് തടയപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. 8 കാര്യങ്ങളിൽ 5 കാര്യം ഞാൻ തൽക്കാലം അവിടെ പറഞ്ഞു നിർത്തി. 5 കാര്യവും അത്തരം വിശ്വാസത്തിലേക്ക് ഒരാൾ പോയാൽ അയാളെ ഖബറിനെ ബാധിക്കുന്ന കാര്യമാണ്, പരലോകത്തെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലേ? പരലോകത്തെ ബാധിക്കുന്ന കാര്യമാണ്. അബ്ദുൽ ജബ്ബാർ അബ്ദുല്ലാൽ മദീനിക്കൊരു അഭിപ്രായം, സക്കരിയ സുലൈക്ക് വേറൊരു അഭിപ്രായം എന്നത് മാത്രം തെളിയിച്ചത് കൊണ്ട് എന്ത് കിട്ടും? ഇവിടെ എന്താ സംഭവിക്കണമെന്നറിയോ? നിങ്ങൾ ആരോപിച്ചതൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വരുന്നു. നിങ്ങൾ ആരോപിക്കുന്നതൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വരുന്നു. ശിർക്ക് നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ ആരോപിച്ചു, ശിർക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വന്നു. ഖുർആൻ ദുർവ്യാഖ്യാനം നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ ആരോപിച്ചു, ഖുർആൻ ദുർവ്യാഖ്യാനം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഞങ്ങൾ ജക്കരിയാക്കളാണ്, ജക്കരിയ സുലാഹിന്റെ ആളുകളാണ് എന്ന് നിങ്ങൾ ആരോപിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മാറ്റി പറയേണ്ടി വന്നല്ലോ. ബഹുമാനനായ ജക്കരിയ സുലാഹി ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ കത്ത് നിങ്ങൾ തന്നെ വായിച്ചല്ലോ. അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞു കൊടുത്തെന്ന് ജിന്ന ദുആ കേൾക്കുന്നുള്ളടത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ടോ? ജിന്ന ദുആ കേൾക്കുന്നുള്ളടത്തേക്ക് അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം ഇവിടെ ഉന്നയിച്ച വിഷയം, ആ വിഷയത്തിന്റെ നന്മകളെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞെടുത്തായിരുന്നു ന്യായം, ആ ന്യായത്തെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ലല്ലോ. സംഘടനാ സംവിധാനത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളിടത്ത് അദ്ദേഹത്തിനുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി, അദ്ദേഹം തന്നെ സ്വയം മാറി നിൽക്കുകയും ചെയ്തു. അത് പെരുപ്പിച്ച് നിങ്ങൾ വിശദീകരിച്ച് വിഷയമാക്കി മാറ്റുന്നതിന്റെ പിന്നിലെ തന്ത്രം കൃത്യമായി പൊതുസമൂഹത്തിന് അറിയാം. ഇവിടെ നിങ്ങളെ പ്രാർത്ഥനന്റെ നിർവചനം തിരുത്തിയതും ഇയാക്കനാവുതുവിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പും ജിന്നും മലക്കും ദുആ കേൾക്കുമെന്ന് പറഞ്ഞതും സംഘടന ആസ്ഥാനവും ഒരുപാട് കവർക്ക് കൊണ്ടുപോകാണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഞങ്ങളാരും വ്യക്തികളെ കണ്ട് ഈ വിഷയത്തിലേക്ക് വന്നവരല്ല. ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തിലേക്ക് പോകേണ്ടി വരുന്നു പേടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു വിഷയത്തിൽ സമീപനെടുത്തത്, ഇത്തരമൊരു വിഷയത്തിൽ ലൈൻ സ്വീകരിച്ചത്. ജിന്നും മലക്കും ദുആ കേൾക്കും എന്ന് പറയുന്നിടത്തേക്ക് എത്തേണ്ടേരും നിങ്ങൾ പറയുന്നിടത്ത് നിന്നാല്, അല്ലെ, വ്യക്തിക്ക് പിന്നാലെ ഇറങ്ങിപ്പോന്നവരാണ് എന്ന നിങ്ങളുടെ വാദം പൊളിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. വ്യക്തിക്ക് പിന്നാലെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടില്ല, ആശയത്തിന്റെ പിന്നാലെ ഇറങ്ങിപ്പോന്നിട്ടുള്ളൂ എന്നത് അൽഹംദുലില്ലാഹ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു, ഒരു സംശയമല്ല. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ഒരുപാട് കാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല, ഒരുപാട് കാലം ജീവിക്കാൻ പറ്റൂല. വേറൊരു സുഹൃത്തൂടെ വന്നല്ലോ, അല്ലെ, അദ്ദേഹത്തെ കൊണ്ടുവന്നത് എങ്ങട്ടാ? അദ്ദേഹത്തെ കൊണ്ടുവന്നത് സംവാദത്തേക്കാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നത് സംവാദത്തേക്കാ. 4 ആൾ എത്തിയിട്ടുണ്ട്, ഒരാളും കൂടി എത്താനുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൊട്ട കണക്കിന് ക്ലിപ്പുണ്ട് ഇവിടെ. ഞാൻ എന്റെ അടുത്തുണ്ട്, വന്നപ്പോ ഒരുപാട് ക്ലിപ്പ് അവിടെ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ഇട്ടിട്ട് പിന്നെ സമയം കളയാൻ ഞാൻ വിചാരിക്കണില്ല. എന്താ, അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞതും സംസാരിച്ചതൊക്കെ ആയത്തോതി പറഞ്ഞതും ഹദീസോതി പറഞ്ഞതും അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടണമെങ്കിൽ പകരം ആയത്തോ ഹദീസൊക്കെ വേണ്ടേ?
നാലാള് വന്നിട്ടുണ്ട്, അടുത്ത ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ, പലരും പലർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ മുന്നിലിരിക്കണ എന്റെ സുഹൃത്ത് അല്ലെ ക്ലിപ്പ് ഡെലി ചെയ്യണ അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഇന്നാളായിരിക്കും, അത് അദൃശ്യമായിരുന്നോണ്ടോന്നല്ല, ഞങ്ങൾ അദ്ദേഹത്തെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംസ്ഥാന സമിതികൾ എന്ന് പറഞ്ഞാൽ സംഘടന ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, സംഘടനാ സംവിധാനം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, ഞങ്ങളെ പിടിച്ചു പുറത്തിട്ടൊരു സാഹചര്യത്തിൽ, ദൗറകൾ മുടങ്ങിയൊരു സാഹചര്യത്തിൽ, എൽമിയായ മുന്നേറ്റം മുടങ്ങിയൊരു സാഹചര്യത്തിൽ, ആ ചർച്ചകൾക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ലജ്നയോ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വെറും താൽക്കാലിക സംവിധാനമായി ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങളുടെ മുകളിലുള്ള സമിതികളോ ഒക്കെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ലല്ലോ. അത് കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കാതിരുന്നത്. ഇനി അദ്ദേഹം ഇങ്ങോട്ട് കയറി വരുമ്പോ ബഹുമാനനായ ഫൈസൽ മൗലവി ആകെ ബേജാറായി മുട്ടടിച്ച് നിലത്തിരുന്നു പോകുന്ന ചില ആളുകൾ വിചാരിച്ചത്. സുഹൃത്തുക്കളെ, ആശയത്തെ കണ്ടാണ് ഇറങ്ങിയത് എന്നുള്ളതുകൊണ്ട് വന്നത് ഹുസൈൻ സെൽഫി തന്നെയാണെങ്കിലും ഒരു ബേജാറും ഞങ്ങൾക്ക് ഉണ്ടാവൂല. കാരണം അള്ളാഹുവിന് മാത്രമേ അബൗദിക കഴിവുള്ളൂ, വേറാർക്കും അബൗദിക കഴിവില്ല എന്നത് പ്രാമാണികമായി തെളിയിക്കപ്പെട്ടതാണ്. ജിന്നും മലക്കും ദുആ കേൾക്കുകയില്ലെന്നത് പ്രാമാണികമായി തെളിയിക്കപ്പെട്ടതാണ്. ISM-നെയും MSM-നെയും പുറത്താക്കിയത് അനീതിയാണ് എന്നത് പ്രാമാണികമായി തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബേജാറില്ല, അങ്ങനത്തെ ഒരു അസ്വസ്ഥതന്റെ പ്രശ്നവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു, ഇത്തരം ക്ലിപ്പ് കൊണ്ട് നിങ്ങൾക്ക് അധികകാലം ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കലായിരിക്കും ബുദ്ധി. പൊതുജനം, പൊതുസമൂഹം നിങ്ങളെ വിലയിരുത്തുമെന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് അല്ലേ. റുഖിയ ശരഈയാണ് വലിയൊരു പ്രമാദമായ വിഷയമായി കാര്യമായി ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ ആയത്തും ഹദീസുള്ള കാര്യങ്ങളല്ലേ, നമ്മളൊന്ന് പഠിക്കണ്ടേ അല്ലേ, നമ്മളൊന്ന് പഠിക്കണ്ടേ. ഈ വിഷയം ഞാൻ പറയുമ്പോ ആളുകൾ എന്താ, ചില ആളുകൾ എന്താ അസ്വസ്ഥകരോ, എന്തിനാണ് ഇങ്ങനത്തെ വിവാദ വിഷയങ്ങളൊക്കെ പറയണതെന്ന് അസ്വസ്ഥരാകുന്ന ആളുകൾ ഉണ്ടാകും. ഈ വിവാദ വിഷയങ്ങൾ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇല്ലാത്ത കഥകളും സംഗതികളും ആരോപിച്ച് ഹഖിൽ നിന്നും സത്യത്തിൽ നിന്നുമാണ് പോണത്. സിഹ്റ്, സിഹ്റിന്റെ കാര്യത്തിൽ നോക്കൂ നിങ്ങൾ, സിഹ്റിന്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സമീപനം സ്വീകരിക്കേണ്ടത് എവിടുന്ന ആയത്തുനിന്നാണ് സ്വീകരിക്കേണ്ടത്, ഹദീസ് എന്നാണ് സ്വീകരിക്കേണ്ടത്. ആയത്തും ഹദീസും ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൂറത്തു ബഖറയിലെ 102-ാമത്തെ ആയത്തോതി നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ, അള്ളാന്റെ അനുമതി പ്രകാരം ഉപദ്രവിക്കാൻ കഴിയും. ബഹുമാനനായ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് മാത്രം ഓതി, ഒരാൾക്കും സിഹ്റ് കൊണ്ട് ഉപദ്രവിക്കാൻ കഴിയില്ല എന്നോതി, ഒരാൾക്കും സിഹ്റ് കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയില്ല എന്നോതി. കല്ലിക്കണ്ടിയിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചതാണ്, അത് ചർച്ച ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വൈജ്ഞാനിക വിഷയം വന്നു, ആ വൈജ്ഞാനിക വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അത് കൊടുത്തു അല്ലേ. അബ്ദുൽ ജബ്ബാർ മദീനി വൈജ്ഞാനിക വിഷയമായതുകൊണ്ടാണ് അതിൽ ഇടപെട്ടത്. ബഹുമാനനായ സക്കരിയ സലാഹി അദ്ദേഹത്തിന് വൈജ്ഞാനികമായി ഈ വിഷയത്തെ സംബന്ധിച്ച് അതാണ് ന്യായമെന്ന് അദ്ദേഹത്തിന് തോന്നി, ആ ന്യായം അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം തൽക്കാലം മാറി നിൽക്കുകയാണെന്ന് പറയുകയും ചെയ്തു, അത്രേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ ചിത്രമായി പോയി, നിങ്ങൾ പൊളിഞ്ഞുപോയി. ഞങ്ങൾ 1.5 കൊല്ലം കൊണ്ട് ഇവിടെ ചെയ്തത് നിങ്ങൾക്കറിയോ? 1.5 കൊല്ലം കൊണ്ട് മഹത്തായ ഒരു സ്ഥാപനത്തിന്റെ അസ്ഥിവാരമിട്ടു അല്ലേ. അടുത്ത 14 ഏക്കർ സ്ഥലം ഞങ്ങൾ വാങ്ങി ദീർഘവീക്ഷണത്തോടു കൂടെ. എന്താ, ഇപ്പൊ ആൺകുട്ടികൾക്കുള്ള ക്യാമ്പസായി, ഇനി പെൺകുട്ടികൾക്കുള്ള പ്രത്യേക ക്യാമ്പസിന് സ്ഥലം വാങ്ങി. കഴിഞ്ഞതിന് 1 സെന്റിന് 35,000 ആണെങ്കിൽ ഇതിനിപ്പോൾ 40,000 ആണ് 1 സെന്റിന് വാങ്ങുന്നത്. അത് വളരെ വലിയ ശ്രമഫലമായി നമ്മുടെ ഓരോ പ്രവർത്തകരും എടുത്തുകൊടുത്തതാണ്. ദൈവാരംഗത്ത് പഠനങ്ങളും ചർച്ചകളും നിന്നു. ദൗറ നിന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് 1 കൊല്ലം കൊണ്ട് ദൗറകൾ നടത്തി. ആ ദൗറയിലുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് ഒരു ബഹുമാനി സുഹൃത്ത് പറയുന്നത്. എല്ലാ സ്ഥലത്തും ചെല്ലും മൂപ്പര് പറയും, ഞാൻ അവിടെ പറയും, ഞാൻ അപ്പുറത്ത് പറയും, ഞാൻ ഇവിടെ പറയും. പക്ഷെ മൂപ്പര് ഇപ്പോഴും ശരിക്കും പറഞ്ഞിട്ടില്ല. പറഞ്ഞതെന്താ, ലജ്നയിൽ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, ആ പണ്ഡിതന്മാർ കൂടിയിരുന്നിട്ട് വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു, അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അല്ലേ. ചർച്ച ചെയ്ത് ഓരോരുത്തരടുത്തുള്ള തെളിവും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറി, ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് ശരി, അതല്ല ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ശരി എന്ന് പരിശോധിച്ച് അത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള തന്നെയാണ്. ജനങ്ങളെ ഞങ്ങളത് പഠിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ, അത് ഇസ്ലാമാണ്. ഇപ്പൊ സിഹ്റുമായി ബന്ധപ്പെട്ട് സിഹ്റ്
ഞാൻ ഒന്നാമത് ആയത്താണ് ഉദ്ധരിച്ചത്. രണ്ടാമത് ഹദീസ് സബഉൽ മുബിഖാത്ത് പറയുന്നിടത്ത് റസൂലുള്ള പറഞ്ഞൊരു കാര്യമാണ് സിഹ്റ്. ഇല്ലാത്ത പൂച്ചയെ ഇല്ലാത്ത റൂമിൽ ഇല്ലാത്ത ഇരുട്ടത്ത് തപ്പണ പരിപാടി റസൂലുള്ള പറയില്ല. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തത് അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ അഭിപ്രായ. ലോകത്തെ അഹ്ലുസുന്നയുടെ ഉലമാക്കളിൽ ആരെങ്കിലും സിഹ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഇപ്പൊ നിങ്ങൾ ഇപ്പെടുത്തണമെന്നല്ലേ? അല്ല. കെ എം മൗലവി നമ്മുടെ ഒന്നാമത്തെ പ്രസിഡന്റാ, അദ്ദേഹത്തിന്റെ ഫത്വകളിലുള്ളത് എന്താ? മരണം ബാധിച്ചു എന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ റുഖിയ ശരഇയ്യ ആകാംന അല്ലേ? അപ്പൊ കെ എം മൗലവി സാഹിബ് അടക്കം എല്ലാരെയും നമ്മൾ പറയേണ്ടി വരും. അമാനി മൗലവിന്റെ പരിഭാഷ, സൂറത്തു ഫലക്കിന്റെ വ്യാഖ്യാനം എന്താ? സിഹ്റിന് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞത് മുഅ്തസിലിയാക്കളാണെന്നാണ്. സിഹ്റിന് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞത് മുഅ്തസിലിയാക്കളാണെന്നാണ്. ഇനി അതും കഴിഞ്ഞ് ഇതാ ഇങ്ങോട്ട് വരുമ്പോ ഏറ്റവും അവസാനം ജമിയത്തുൽ ഉലമയുടെ പേരിൽ ഇറക്കിയ പുസ്തകത്തിലും സിഹ്റിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് മദനി സർക്കുലർ കൊടുക്കുന്നു. ഇപ്പൊ യുവതക്ക് പ്രസിദ്ധീകരിക്കാം, യുവതക്ക് കാശാക്കാം, മുഹമ്മദ് മദനിക്ക് സർക്കുലർ കൊടുക്കാം, അത് ജനങ്ങളിലേക്ക് എത്തിക്കാം. അത് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചാൽ ഞങ്ങൾ മാത്രം കുറ്റക്കാര് അല്ലേ? ഞങ്ങൾ മാത്രം തെറ്റുകാര്. ഇതെങ്ങനെയാണ് സുഹൃത്തുക്കളെ ഉണ്ടാകുക? ഓരോരുത്തർക്ക് അച്ചടിക്കാം, പ്രിന്റ് ചെയ്യാം, വിൽക്കാം ഒക്കെ. മുഹമ്മദ് മദനി കൊടുത്ത സർക്കുലർ ഞങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ട് നിങ്ങൾ ഈ പള്ളിക്ക് ക്ലാസ്സിന് വരണ്ട എന്ന് പറയുന്നു. അമാനി മോലിന്റെ തഫ്സീറിലുണ്ട്, അമാനി മോലിന്റെ തഫ്സീറിലുണ്ട് എന്ന് പറഞ്ഞാൽ അമാനി മോലിന്റെ മാത്രം അഭിപ്രായമല്ല, പി കെ മൂസ മോലുവിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം സ്ഥാപക സെക്രട്ടറിയാണ്. അലവി മോലുവിന്റെ അഭിപ്രായമാണ്, അദ്ദേഹം സ്ഥാപക വൈസ് പ്രസിഡന്റാണ് അല്ലേ? അന്ന് സമിതികളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അഭിപ്രായമാണ്. ഡോക്ടർ ഉസ്മാൻ സാഹിബ് മുഖ്യശത്രു എന്ന പുസ്തകം തന്നെ എഴുതി. സൽസബീലിൽ ഉമർ മോലവിയാണ് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകം മാത്രം ഒന്ന് പച്ച മലയാളമാണ്, ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും ഒന്ന് ഇതിലെ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരൊക്കെ എല്ലാ ടീമിലും പെട്ടവരൊന്ന് കൂടിയിരുന്ന് വായിച്ചു നോക്കിയാൽ മാത്രം തീരുന്നതാണ് കാര്യങ്ങൾ. അതാണ് സിഹ്റിന്റെ വിഷയം. ഇനിയോ രണ്ടാമത് ബാധയുടെ കാര്യം. ബാധയുടെ കാര്യത്തിൽ ആദ്യം എന്താ തെളിവ്? ആയത്തല്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു പിശാച് ബാധ ഏറ്റവനെ പോലെയാണ് ഏറ്റു വീണു പോകുന്നവനെ പോലെയാണ് ആര്? പലിശ വാങ്ങിയവൻ, പലിശ വാങ്ങിയവൻ. എന്റെ വ്യാഖ്യാനല്ല, ഇതിന് ഒരുപാട് മുഫസ്സിറുകൾ ഇത് ബാധ ഏൽക്കുമെന്നതിന്റെ തെളിവാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, കെ ജെ യുവിന്റെ പേരിൽ ഇറങ്ങിയ പുസ്തകത്തിൽ, നമ്മളെ സമ്മേളനത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്ത, റീപ്രിന്റ് ചെയ്ത പുസ്തകത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഹദീസ്, ഹദീസ് ഇല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി വരുന്നു, ഹാല ശൈത്താനു ബൈനി വബൈന സ്വലാത്തി, എന്റെയും എന്റെ നിസ്കാരത്തിന്റെ ഇടയിൽ ശൈത്താൻ മറയിടുന്നു, എനിക്ക് വസ്വാസുകൾ ഉണ്ടാക്കുന്നു. അത് ഹൻസബ്നോ മറ്റോ പേരുള്ള ഒരു ശൈത്താനാണ് എന്ന് റസൂല്ല പറഞ്ഞു. നീ അവനിൽ നിന്ന് അള്ളാഹുവോട് താഴ്വ, പിന്നെ ഇസ്തിആദത്ത് നടത്തുക, ശരണം തേടുക എന്ന് റസൂല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അല്ലേ? ഇങ്ങനെ എന്തെല്ലാം തെളിവുകളുണ്ട് ഹദീസിൽ. ഇനി നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടില്ലേ കെ മൗലവി സാഹിബ് അദ്ദേഹം ജിന്നു ബാധ ഏൽക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഫത്വയിൽ പഠിപ്പിച്ചിട്ടില്ലേ? പഠിപ്പിച്ചിട്ടില്ലേ? അമാനി മൗലവി ഞാൻ ഈ പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രിയപ്പെട്ടവരെ ഇതേ കാര്യം പറഞ്ഞിട്ടില്ലേ? അതൊന്നും എടുത്ത് വായിച്ചു നോക്കിങ്ങള്, അവിടെ ഇത് ബാധിക്കുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ലേ? ഈ ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച റുഖിയ ശരഇയ്യ എന്ന പുസ്തകത്തിൽ അതില്ലേ? ഉണ്ട്. ഇനി കണ്ണേറ്, കണ്ണേറിന്റെ വിഷയം എന്താ? ഖുർആൻ എന്നാണ് ആദ്യം തെളിവ് വേണ്ടത്, നേരിട്ട് പ്രയോഗമൊന്നുമില്ല. പക്ഷേ വദുഖുലൂമിൻ അബ്വാബിൻ മുതഫരിഖാന്ന് യൂസുഫ് അലൈഹിസ്സലാമ ഇവരുടെ പിതാവ് യാഖൂബ് അലൈഹിസ്സലാം മക്കളോട് പറയാണ്, കൊട്ടാരത്തേക്ക് കയറുമ്പോ ഒറ്റ ഡോറിങ് കൂടെ കയറണ്ട. അതിന്റെ കാരണം വിശദീകരിച്ചെടുത്ത് അവർക്ക് കണ്ണു ബാധിച്ചേക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ദഹിക്കാൻ കുറച്ച് പണിയാ, പക്ഷെ ആയത്താണ് ദഹിക്കാൻ പണി. അത് അവ്യക്തമല്ലേ? എന്നാ ഹദീസോ അൽ ഐനു ഹഖുൻ, കണ്ണ് അത് ബാധിക്കും, അത് സത്യാണ്. ഈ ഹദീസ് ഒന്നും പണ്ടുണ്ടായില്ലേ? ഉണ്ട്. അതുകൊണ്ട് തന്നെ അമാനി മൗലവി ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ കൃത്യമായത് കൊടുത്തിരിക്കുന്നു. ഇസ്ലാമിക ജീവിതം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഭക്ഷണത്തിന്റെ മര്യാദ ഉണ്ട്, ഉറക്കു മര്യാദ ഉണ്ട്, അതേപോലെ മനുഷ്യന്മാരും മനസ്സിലാക്കേണ്ട ഒരു മസല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എടുത്തു കൊടുത്തിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവർ വിഡ്ഢികളും മണ്ടന്മാരുമാണെന്ന് ഇബ്നുൽ ഖയ്യിമിനെ ഉദ്ധരിച്ചിരിക്കുന്നു. 436-ാമത്തെ പേജാണെന്നാണ് എന്റെ ഓർമ്മ, നിങ്ങൾ എടുത്ത് വായിച്ചോളി. ഞാൻ ഓരോന്നും ഇതൊക്കെ അനസുമോലവി എന്നെ വായിക്കണ ഭാഗമുണ്ട്. ചില ആളുകൾ വിചാരിച്ചത് അനസുമോലവി തൗബ ചെയ്തപ്പോ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാ. ഈ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് അനസ് മൗലവി കാഞ്ഞിരമറ്റത്ത് പ്രസംഗിച്ച വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിപ്പുകൾ ഇങ്ങനെ കണ്ടമാനിട്ട് സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഇടുന്നില്ല.
എന്താ അദ്ദേഹം അമാനി മൗലവിന്റെ ബുക്ക് ഒരു കുട്ടിയാണ് ചോദിച്ചു, സംഗതിയാണ് ചോദിച്ചപ്പോ മുപ്പരിക്കാൻ പറയേണ്ടി വന്നു അല്ലേ? എത്ര ആള് വിശ്വസിക്കും അനസു മൗലവിക്ക് അഭിപ്രായം ഉണ്ട്? അമാനി മൗലവി എഴുതി. അപ്പോ ബാധുണ്ട്, സിഹിറുണ്ട്, കണ്ണേറുണ്ട്, ഇതിന്റെ പരിഹാരം നമ്മളങ്ങനെ സഹിച്ചു കയ്യേ. അതിന്റെ പരിഹാരം റുഖിയ ശറഇയയാണ്. രണ്ട് മൂന്ന് തരം റുഖിയുണ്ട്. ഒന്ന് റുഖിയ ബിദഇയ, റസൂലുള്ള പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട്, അവരിവരി അനുഭവവും കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഓരോരുത്തർ സ്വതന്ത്ര റൂട്ട് സ്വീകരിച്ചു പോകുന്ന പല ഏർപ്പാടുകളുമുണ്ട് അല്ലേ. റുഖിയ ഷിർക്കിയുണ്ട്, ഷിർക്കുള്ള വരികളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പലർക്കും പലതും സമർപ്പിച്ചുകൊണ്ട് ശൈത്താനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള റുഖിയുണ്ട്. റുഖിയ ശറഇയുണ്ട്. റുഖിയ അല്ലെങ്കിൽ പിന്നെ എന്തിനാ കേ ജയു റുഖിയ എന്നുള്ള പേരിൽ പുസ്തകം ഇറക്കിയത്? ഇല്ലാഞ്ഞിട്ടാ ആണോ? അതൊരു കേവലം പ്രാർത്ഥനയാണ്. എങ്കിൽ പ്രാർത്ഥന നിരോധിച്ച കാലുണ്ടോ? റുഖിയ നിരോധിച്ച കാലുണ്ടല്ലോ. റുഖിയ റസൂലുള്ള വിലക്കിയ കാലുണ്ടല്ലോ അല്ലേ. അതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പിന്നെ റസൂലുള്ള റുഖിയ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളെ മന്ത്രത്തിന്റെ വാചകങ്ങൾ എനിക്ക് കാണിച്ചു തരും, ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. റസൂലുള്ള പ്രാർത്ഥനന്റെ വാചകം ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? അപ്പൊ ഇതിന്റെയും തെളിവെന്താ? ഹദീസും ഖുർആനൊക്കെയാണ്. ഹദീസും ഖുർആനുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചതിന്റെ രേഖകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ചികിത്സ എന്നുള്ള പ്രയോഗം നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡോക്ടറേറ്റ് കിട്ടിയപ്പോ ഓരുണ്ടാക്കിയതല്ല. പിന്നെയോ കെ എം മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ ഫത്വ യുവത പ്രസിദ്ധീകരിച്ചത്. യുവതക്ക് പ്രസിദ്ധീകരിക്കാം, അച്ചടിക്കാം, പ്രിന്റ് ചെയ്യാൻ വെക്കാം, ജമിയത്തുൽ ഉലമയുടെ പേരിൽ റുഖിയ ശറഇ എന്ന പേരിൽ പുസ്തകം ഇറക്കാം അല്ലെ. അതിനൊന്നും കുഴപ്പമില്ല, ചാർജ് ഷീറ്റ് ഫുള്ള് നമ്മക്ക് അങ്ങനെ ഉണ്ടാകാൻ പറ്റൂല. ചാർജ് ഷീറ്റ് മുഴുവൻ നമ്മക്ക്. ബഹുമാനനായ അബ്ദുറഹ്മാൻ സൽഫി തന്നെ റുഖിയ നടത്തുമ്പോൾ, റുഖിയ ശറഇ നടത്തുമ്പോൾ അകത്ത് കയറിയ ജിന്നിനെ പുറത്തിറക്കാൻ ഉഖ്റുജ് അദുവല്ല എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലേ? അതും പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിജസ്ഥിതികളും ഇതിന്റെ വസ്തുതകളും ഇതിന്റെ വിശദാംശങ്ങളും കൃത്യമായി യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടാവുന്ന വിധം തന്നെ ഞങ്ങൾ കാര്യങ്ങളെ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ബോംബ് പൊട്ടിക്കുന്ന ചില ആൾക്കാർ പറയുന്നത് അല്ലേ. ആ ബോംബുകൾ പൊട്ടിക്കും, ആ ബോംബുകൾ പൊട്ടിച്ചിട്ട് ഒന്നുകൂടെ സംഭവിക്കാൻ പോണില്ല, ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോണില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇവിടൊക്കെ നൂറുകണക്കിന് ഹദീസുകളെയാണ് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്തു വിടുന്നത് അല്ലേ. അതുകൊണ്ട് മുജാഹിദികൾക്ക് വേണ്ടത് സമ്പൂർണമായ ഐക്യമാണ്. ആ ഐക്യം സ്ഥാപിക്കപ്പെടാൻ എന്താണ് സുഹൃത്തുക്കളെ വഴി? ആ ഐക്യം സ്ഥാപിക്കപ്പെടാൻ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം, എല്ലാവരും മടങ്ങണം അല്ലേ. ഇപ്പോ 2002 പിരിഞ്ഞുപോയ നമ്മുടെ സുഹൃത്തുക്കൾ, അവർ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നു, അവർ സംസം വെള്ളത്തിന്റെ മഹത്വത്തെ നിഷേധിക്കുന്നു. ആരും വിഷമിക്കരുത്, നിങ്ങൾ ബോധപൂർവം കാര്യങ്ങൾ പഠിക്കണം, അപ്പൊ മനസ്സിലാകും. ഖബർ ആഹാദുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നു. പറയുമ്പോ വളരെ ലളിത, എന്താ സംഭവിക്കുന്നത്? ഖബർ ആഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. കുടുംബജീവിതവും പരലോകവും മാത്രമല്ല പഠിക്കേണ്ടത്, ഇതൊക്കെ പഠിക്കേണ്ടതാണ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഖബർ ആഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖബർ ആഹാദ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട്, ഗരീബ്, അസീസ്, മഷൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഹദീസില് 500 സഹാബി ഉണ്ട്. ഉദാഹരണം പറയണേ, ഞാൻ വെറും ഉദാഹരണം പറയാണ്. 500 സഹാബി ഉണ്ട്, ഒരു താബിഈ ഉണ്ട്, 1000 താബിഈ താബിഈ ഉണ്ട്, ഹദീസ് ആഹാദാണ്. ഒരു ഹദീസ് അതിൽ ഒരു സഹാബി ഉണ്ട്, 1000 താബിഈ ഉണ്ട്, 1500 താബിഈ താബിഈ ഉണ്ട്, ഹദീസ് ആഹാദാണ്. ഇത്തരം ആഹാദുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ മുൻകറും നക്കീറും ഖബറിൽ വരൂല, മുൻകറും നക്കീറും ഖബറിൽ വരൂല. അത് ആഹാദായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാ. സിറാത്ത് ഉണ്ടാവൂല, സിറാത്ത് പാൽ ഉണ്ടാകൂല, ഷഫാഅത്തിന്റെ ഇനങ്ങൾ ഉണ്ടാകൂല, ഷഫാഅത്ത് ഉണ്ടാവൂല. അപ്പൊ സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ തെറ്റാണ് അല്ലേ. എന്നിട്ട് അവരോട് ഐക്യമാകാൻ അഞ്ചംഗ സമിതിയെ നിശ്ചയിക്കുകയാണ് ബഹുമാനരായ നമ്മുടെ നേതൃത്വം. സുഹൃത്തുക്കളെ, ഇത് ദീനല്ല എന്ന് ഞാൻ പറയുമ്പോൾ പലപ്പോഴും ബാപ്പ് അങ്ങനെ നിൽക്കുന്നവർക്കും എളാപ്പ് അങ്ങനെ നിൽക്കുന്നവർക്കും നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങനെ പറയണമെന്ന് ചിന്തിക്കുന്നവർക്കും ഒക്കെ പ്രയാസം ഉണ്ടാകും. എല്ലാ പ്രയാസങ്ങളെക്കാളും വലിയ പ്രയാസം ഖബറിലെ പ്രയാസമാണ്. അത് നമ്മളാരും മറക്കണ്ട. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ ഖബറിൽ കിടക്കുന്ന ദിവസം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസത്തെക്കാളും വലിയ പ്രയാസമൊന്നുമില്ല. ഫിത്നത്തുൽ ഖബറിനെ സംബന്ധിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിത്നത്തുൽ ഖബറുണ്ട്, അദാബുൽ ഖബറുണ്ട്. എന്താ ഫിത്നത്തുൽ ഖബർ? ഫിത്നത്തുൽ ഖബർ ഖബറിൽ ഏതാനും ചോദ്യങ്ങളാ. ആരാ നിന്റെ റബ്ബ്? നബിയെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് ആരാണ് റസൂൽ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇതൊക്കെ ഒരാൾക്ക് അതിന് ഉത്തരം പറയാൻ വേണമെങ്കിൽ, കഴിയണമെങ്കിൽ അയാൾ എത്രത്തോളം അവിടെ പരീക്ഷിക്കപ്പെടുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അയ്മന്ന് നമുക്ക് മനസ്സിലാകും അയാൾക്ക് എന്ത് ഈമാൻ വേണ്ടിയിരുന്നു.
ഇന്നക്കും തുഫ്തനൂന ഫീ ഖുബൂരിക്കും, നിങ്ങൾ നിങ്ങളുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടും. ദജ്ജാല് വരുന്ന ദിവസത്തെ മുഅ്മിനീങ്ങൾ നേരിടുന്ന പരീക്ഷണം പോലെ. എന്താ ദജ്ജാല് വരുന്ന ദിവസത്തെ മുഅ്മിനീങ്ങൾ നേരിടുന്ന പരീക്ഷണം? ദജ്ജാല് വരുന്ന ദിവസം മുഅ്മിനീങ്ങൾ നേരിടുന്ന പരീക്ഷണം എന്താ അല്ലേ? ആ അവരിൽപ്പെട്ട ഒരാൾ പിടിച്ച് രണ്ട് കഷ്ണാക്കിയിട്ട് രണ്ടു ഭാഗത്തേക്ക് വലിച്ചെറി, രണ്ടു ഭാഗത്തേക്ക് വലിച്ചെറി, എന്നിട്ട് പറയും ഞാൻ അല്ലല്ലോ എന്ന് ചോദിക്കും. അല്ലല്ല, എന്റെ എല്ലാ അടയാളവും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ബാക്കിയുള്ളവരും പറയും മുഅ്മിനീങ്ങൾ. അപ്പൊ അയാളെ വീണ്ടും ഒന്നാക്കും, അപ്പോൾ അവർ വിശ്വസിക്കൂല. ഒരു പഴങ്കബറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് എണീറ്റ് വാന്നറിയും. അപ്പൊ ഷെയ്ത്താൻ അയാൾക്ക് വേണ്ടി രൂപം പ്രാപിച്ചു കൊടുക്കും. പുനർജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ? ഇതൊക്കെ ഹദീസിലുള്ളതാ. നമുക്ക് ഈ ഹദീസ് കേൾക്കുമ്പോ ഇത് ഉൾക്കൊള്ളാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് വളരെ ആത്മാർത്ഥത്തിൽ പറയാം, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചെറിയൊരു ശിരി നമുക്ക് വരുന്നുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, നമ്മളെ ഷഹാദത്ത് കലിമയിലെ രണ്ടാം ഭാഗത്ത് കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. രണ്ടാം ഭാഗത്ത് കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മളെ മുൻഗാമികൾക്ക് ഇതിലൊന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഷെയ്ഖ് മുഹമ്മദ് മൗലവി മലക്കുൽ മൗത്തിന്റെ കണ്ണ് മൂസ അലൈഹി ഇസ്ലാം തല്ലിപ്പൊട്ടിച്ചു എന്ന് പറയുന്ന സംഭവം, ആ ഹദീസ് ഒരു നിലക്കും തകരാറില്ലാത്ത ഹദീസാണെന്ന് അൽമനാറിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മളെ ഇത്തരം ചില വീക്ഷണങ്ങൾ കൊണ്ട് 210 മാർക്ക് വരെ കിട്ടാതെ തോറ്റ മറ്റേ ബുദ്ധി ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് പരലോകം പോകും അല്ലേ? നമ്മൾ നിസ്കരിക്കുന്നുണ്ടാകും, തഹജ്ജുദ് ഉണ്ടാകും, സദഖ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇങ്ങനത്തെ ഒരു വീക്ഷണത്തിലെ പ്രശ്നം കൊണ്ട് നൂറുകണക്കിന് ഹദീസുകളെ നിരാകരിക്കുന്നിടത്തേക്ക് എത്തും. അപ്പൊ ദജ്ജാല് വന്നാൽ അവൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യും. മരുഭൂമിയോട് പൂന്തോട്ടമാകാൻ വേണ്ടി അവൻ ആവശ്യപ്പെടും, പൂന്തോട്ടം പോലെ ഫീൽ ചെയ്യും, ആകൂല. ഇതൊക്കെ കൂടെ കണ്ടിട്ട് കുറെ ആളുകൾ അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. അന്ന് പിടിച്ചു നിന്ന മുഅ്മിൻ ഉണ്ടല്ലോ, ആ മുഅ്മിൻ അവന്റെ ഈമാൻ അത്ര ശക്താണ്. അവനെ പരീക്ഷിക്കുന്നത് പോലെ ഖബറിൽ ഈ ചോദ്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്ന, അപ്പൊ അവനുള്ള ഈമാൻ ഉണ്ടെങ്കിലേ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്നതിന്റെ അർത്ഥം. അപ്പൊ ഫിത്നത്തുൽ ഖബർ എന്നൊക്കെ വരാണ്ട് ദജ്ജാലിനെ കുറിച്ച് മിമ്പറുകളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്നത് അവസാനിക്കുന്ന അന്ന് അന്ത്യദിനത്തെ പ്രതീക്ഷിക്കാം അല്ലേ? നമ്മളെ പള്ളിയിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ ഖബറിന്റെ കാര്യത്തിൽ ആദ്യം ടെൻഷൻ ആകുക. ഞാൻ സാധാരണ പറയലുണ്ട്, ഒരു ബ്രോസ്റ്റ് കടി പോയിട്ട് ഒരു ബ്രോസ്റ്റിന്റെ പീസ് വായിലേക്ക് എടുത്ത് നമ്മൾ കടിച്ചു വലിക്കണത് പോലെ നമ്മളെ തിന്നു തീർക്കാൻ വരുന്ന പുഴുക്കളുണ്ട്. ഒന്നുമില്ല, ഒരു എലി റോട്ടിൽ 15 ദിവസം ചത്ത് കടന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതേ സ്ഥിതിയായിരിക്കും സുഹൃത്തുക്കളെ നമ്മുടെയും സ്ഥിതി, പുഴുക്കളരിച്ച് അവിടെ അവസാനിക്കുമെങ്കിൽ നമുക്ക് ഇതിനെ സംബന്ധിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ടയില്ല അല്ലേ? ഒക്കെ ജീവിതത്തിൽ റെഡി ആയിരിക്കും. പക്ഷേ ചില കാഴ്ചപ്പാടുകളിൽ മാത്രം പ്രശ്നം ഉണ്ടാകും, ഹദീസിനെ സംബന്ധിച്ചുള്ള ചില കാഴ്ചപ്പാടിൽ. അപ്പൊ സംഭവിക്കണം എന്താ? ഹദീസ് എന്ന് പറയുന്നത് വഹിയാണ്. എന്താ അതിന്റെ തെളിവ്? വൻസൽനയിലേക്ക് ദിക്റ, നബിയെ നിങ്ങൾക്ക് നാം ദിക്ർ ഇറക്കിയത് ലി തുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അങ്ങ് ആ ദിക്ർ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. വിശദീകരണം നബി സ്വയം ഉണ്ടാക്കുന്നതാ. സുമ്മ ഇന്ന അലൈന ബയാന, അല്ലാണ് വിശദീകരണം തരുന്നത്. എങ്ങനെ അല്ല വിശദീകരണം തരുന്നത്? കാന ജിബിരിയിലു യൻസിലു അലൈഹി ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ, ജിബിരിയിൽ സുന്നത്തും കൊണ്ട് വന്നിരുന്നു ഖുർആനും കൊണ്ട് വന്നതുപോലെ, എന്നിട്ട് ഇപ്പൊ അത് എവിടെ കിടക്കുന്നത്? അല ഇന്നി ഊത്തിയത്തുൽ ഖുർആനവ മിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട് അതേപോലത്തെ വേറെ ഒന്നും നൽകപ്പെട്ടിട്ടുണ്ട്. ആ വേറെ ഒന്നേതാ? അതാണ് സുന്നത്ത്. ആ സുന്നത്തിന്റെ സ്ഥാനം എന്താ? ഇന്നമ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കമാ ഹറമല്ലാ, അല്ലാഹു ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ അതേ മാനസികാവസ്ഥ തന്നെയാണ് റസൂലുള്ളാഹി നിഷിദ്ധമാക്കിയാലും കൊടുക്കേണ്ടത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഹദീസിൽ ചിലപ്പോ നമുക്ക് തമാശയാക്കാൻ തോന്നുന്ന ചില വരികളും പ്രയോഗം ഉണ്ടാകും. നമ്മൾ തമാശയാക്കരുത്. കാരണം അള്ളാഹ് പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അബില്ലാഹി വബി റസൂലിഹി വബി ആയാതിഹി കുൻതും തസ്തഹസിഊൻ, അള്ളാഹിനെ കൊണ്ടാണോ അവന്റെ റസൂലിനെ കൊണ്ടാണോ അവന്റെ ദൃഷ്ടാന്തം കൊണ്ടാണോ നിങ്ങളെ തമാശ? എന്തേ ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ പഠിച്ചോനെ കുന്നാ, പിന്നെ നഹൂദുവൻ അൽഅബ്, ഞങ്ങൾ കളിതമാശ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോ കളിതമാശ പറഞ്ഞതാണ് എന്ന് പറയുന്നവരോട് പറയണം അല്ലേ? കളിതമാശ പിന്നെ പറഞ്ഞതാണെന്ന് പറഞ്ഞവരോട് പറയാ, എന്താ അത്താഴത്തിന് എണീക്കുമ്പോ ബാങ്ക് കൊടുത്തുപോയി, പാത്രത്തിലുള്ളത് വേഗം എനിക്ക് കഴിക്കാ, പഠിച്ചോ തന്നൊരു റുക്സയാണ്. പഠിച്ചോന് മനുഷ്യന്റെ മനസ്സ് വായിച്ചു തന്ന റുക്സയ. അപ്പൊ ഒരാൾ പറയാ, വലിയൊരു ചെമ്പണ വെച്ചിട്ട് വൈകുന്നേരം വരെ തിന്നാ പോരേ, നമ്മളൊരു തമാശയെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കളിയാക്കിയത് ആരെ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയാണ്. നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് ആരെങ്കിലും കളിയാക്കി നമുക്ക് പൊള്ളൂലേ സുഹൃത്തുക്കളെ? പൊള്ളൂലേ? പങ്ങളെ ഇതിന്റെ ബാക്കിയൊക്കെ കിട്ടാളി. എന്ത്?
ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അല്ലേ പണ്ട് കോടതിയിൽ കേസെടുത്തപ്പോ രോഗിയായി കിടക്കുന്ന ആളെ പേരിൽ കേസെടുത്തു, അതൊക്കെ നിങ്ങൾ വിട്ടാളി. ഈ ഇഷ്യൂസ് വന്നപ്പോ ഞങ്ങൾ കോടതിയിൽ ഒരർത്ഥത്തിൽ പോകാരുന്നതിന്റെ കാരണം ഇതാണ് അല്ലേ. അവസാന ഘട്ടം ഒൽമു തുടർന്നപ്പോ പോയിട്ടുണ്ട്, അതിനനുസരിച്ച് വിധികൾ കിട്ടിയിട്ടുണ്ട്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അള്ളാന്റെ തോഫീഖ് കൊണ്ട് പള്ളികൾ തിരിച്ചു വരുന്നുണ്ട്. ഏതാ കോഴിക്കോട് മുനിസിഫ് കോർട്ടിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അൽഹംദുലില്ലാഹ് ഇരിക്കൂറിലെ പള്ളി നമുക്ക് തിരിച്ചു കിട്ടിയത്. 1500 ആളുകൾ എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്ത സലഫി സെന്റർ തിരിച്ചു കിട്ടിയത് അല്ലേ. ഇതേപോലെ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ തോഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മളെ പ്ലാനിങ് കഴിവുകൊണ്ടും നമ്മളെ മികവുകൊണ്ടും അല്ല, മറിച്ച് ഞാനിവിടെ പറഞ്ഞില്ലേ ഏത് സുഹൃത്തുക്കളെ അബദ്ധം പറ്റിയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിലാണ്, അബദ്ധം പറ്റിയിരിക്കുന്നത് മുഹമ്മദ് റസൂലുള്ള എന്ന പോയിന്റിലാണ്, ഷഹാദത്തിലാണ് തെറ്റുപറ്റിയിരിക്കുന്നത് എന്ന കാര്യം ജനങ്ങളോട് വിശദീകരിച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യും. അള്ളാഹുവിന്റെ തോഫീഖ് കൊണ്ട് നമ്മൾ ദഅവത്തിലാണ്, പൂർണ്ണമായ ദഅവത്തിലാണ്. ഈ പറയുന്ന എന്റെ സുഹൃത്ത് ബഹുമാനായ സുഹൃത്ത് അനസ് മൗലവി വൈകുന്നേരമായാൽ അദ്ദേഹത്തിന് ജിന്നി സുഹൃത്ത് അല്ലാതെ വേറൊന്നുമില്ലല്ലോ അല്ലേ. മനുഷ്യന്റെ മനസ്സ് കുളിർക്കുന്ന ഒരു ഉപദേശം പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചു, ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് സുഹൃത്തുക്കളെ എത്ര പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ കയറി ചെന്നു, എത്ര പുതിയ ശാഖകൾ കണ്ണൂർ ജില്ലയിലെ വ്യത്യസ്തമായ നിരവധി ശാഖകളിലേക്ക് നമ്മൾ കയറി ചെന്നു. അവിടെ വാളും പരിചയും വിളക്ക് വെച്ച് പൂജിക്കുന്ന സ്ഥലങ്ങൾ വരെയുണ്ട്. വാളും പരിചയും വിളക്ക് വെച്ച് പൂജിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ജാരങ്ങളിലടുത്തേക്ക് പോയി. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ അനുഭവമാണിത്. ആയത്തും ഹദീസും തെളിവും വെച്ച് ജനങ്ങളെ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എന്റെ സുഹൃത്തിന്റെ അനുഭവം പറഞ്ഞു, ഒരു സഹോദരൻ അദ്ദേഹം മുജാഹിദായിട്ട് 3 മാസമായിട്ടുള്ളു, വെറും 3 മാസം. ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, സംഗതി കുത്തിമറിയുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ പള്ളിക്കേസിലും മദ്രസ കേസിലൊക്കെയാണ്. പക്ഷേ അദ്ദേഹം കൊണ്ടോട്ടിയിൽ നടന്ന ഇൻസൈറ്റ് എക്സിബിഷനിൽ പോയി, അവിടുന്ന് മൊബൈലിലേക്ക് ഇങ്ങനെ പ്രസംഗങ്ങൾ കയറ്റി കൊടുക്കുന്നുണ്ട്. ഹുസൈൻ സൽഫിന്റെ ഒരു പ്രസംഗം ആ ഫോൺ കാണിച്ചെടുത്ത് പാര കയറ്റി കൊടുത്തു, അത് ചെവിയിൽ വെച്ച് പോന്നു, വീട്ടിലെത്തിയപ്പോൾ തന്നെ മുജാഹിദായി. മനസ്സിലായില്ലേ? ഇപ്പൊ സജീവമായി നമ്മുടെ രംഗത്ത് അല്ലേ. ഇന്നിപ്പോ ഫൈസൽ മൗലവി ഇവിടെ വരാത്തതിന്റെ കാരണം അദ്ദേഹം കുവൈത്തിലാണ്. ഇന്നലെ ഈ പറയുന്ന പ്രവർത്തകന്റെ നാട്ടിലായിരുന്നു ഫൈസൽ മൗലവി സംസാരിക്കേണ്ടിയിരുന്നത്. ആ സ്ഥലത്ത് ആളെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടയിലാണെന്ന് പറയുന്നത്. ഞാനൊക്കെ എങ്ങനെയാണ് മുജാഹിദായത് അല്ലേ. ഈ ദഅവത്തിന്റെ മനസ്സ് നമുക്ക് നിലനിർത്താൻ പറ്റണം. എന്റെ ഒരു അനുഭവം ഞാൻ സാധാരണ പറയാറുണ്ട്. ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, എനിക്ക് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് തിയേറ്ററിന്റെ ഉള്ളിലുണ്ട്. അപ്പോ എല്ലാരും അങ്ങനെ വിങ്ങിപ്പൊട്ടിയ മനസ്സുമായിട്ടാണ്, അവിടെ അഹങ്കാരവും കിബറും അസൂയൊന്നുമില്ല, അവിടെ മറ്റവനെ വള്ളിയെക്കണം, അവനെ ചവിട്ടിത്താത്തണം അല്ലേ, ഇങ്ങനത്തെ ഒരു ചിന്തയില്ല. അവിടെ ഉള്ളത് ഉള്ളിലുള്ള ആൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. കലങ്ങിയ കണ്ണുകളാണ്, തകർന്ന മനസ്സാണ്. 3 ദിവസമായി ഒരിക്കലും മാറ്റാത്ത ഒറ്റ ഡ്രസ്സിൽ ആ കോണിപ്പടിയിൽ ചുരുണ്ടുകൂടി ഇരിക്കുകയാണ് ആണല്ലോ. അപ്പോഴാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഫോണും അങ്ങനെ കളിക്കണത്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എന്താ ചെയ്യണ അറിയാള്, പലരെയും ബ്ലൂടൂത്ത് ഇങ്ങനെ ഓണായി കിടക്കുന്നുണ്ട്, പലരുടെയും ബ്ലൂടൂത്ത്. ഇയാള് ഹാരിസ് ബിൻ സലീമിന്റെ രോഗവും ചികിത്സയും എന്ന മരണം രോഗം ചികിത്സ എന്നോ എന്തോ പേരിലുള്ള ഒരു CD, അതിലുള്ള ക്ലിപ്സ് ഇങ്ങനെ 3 മിനിറ്റ് 3 മിനിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കണ്. അപ്പോ ഇതിങ്ങനെ ആരാത് സ്വീകരിക്കണത്, സക്സസ്ഫുള്ളി റിസീവ്ഡ് എന്ന് കാണുമ്പോ അയാളുടെ മുഖത്തെ സന്തോഷത്തെ എനിക്ക് വർണ്ണിക്കാൻ തോന്നിയത് എങ്ങനെ അറിയോ? സച്ചിൻ ടെണ്ടുൽക്കർ 100-ാം സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ അയാൾക്കുണ്ടായ ആവേശത്തെക്കാളും വലിയ ആവേശം. ഇങ്ങനെയുള്ള വളരെ നിസ്വാർത്ഥ മതികളായ പ്രവർത്തകർ നമുക്കുണ്ട്. അവന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, അവന്റെ വീട്ടിൽ പ്രതിസന്ധിയുണ്ട്, പക്ഷേ അവന്റെ നാട്ടിൽ തൗഹീദ് എത്തണം, അത് പ്രചരിപ്പിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന 1000-ക്കണക്കിന് പ്രവർത്തകർ നമുക്കുണ്ട്. അതിലൊരാളായി നമുക്കും മാറാൻ സുഹൃത്തുക്കളെ സാധിക്കണം. എല്ലാ ജില്ലകളിലെയും ജില്ലാ സമ്മേളനങ്ങൾ മുന്നോട്ടു പോവുകയാണ്. പാലക്കാട് ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. 92 മുജാഹിദികൾ കോട്ടമൈതാനിയിൽ പോയതിന്റെ ശേഷം ഒരുപക്ഷെ ഇത്ര സുന്ദരമായ നിലയ്ക്ക് അതിന്റെ ശേഷം ഇത്ര ആൾക്കൂട്ടത്തോടു കൂടെ മുജാഹിദികൾ കോട്ടമൈതാനിൽ എത്തിയിട്ടില്ല. ഓരോ പ്രവർത്തകനും
മുഖത്തോട് മുഖം നോക്കിയപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ പക്ഷേ ഒരു ഫീലിംഗ്സ് മാത്രം മനസ്സിൽ വന്നു. ഹുനൈൻ യുദ്ധത്തിന്റെ ദിവസം പരസ്പരം നോക്കി നമ്മൾ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥ നമുക്ക് വരരുത് എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അത്രേ ഉള്ളൂ. നമ്മളിതാ അള്ളാഹുവിന്റെ തോഫിയൊക്കെ കൊണ്ട് 18-ാമത് പ്രൊഫ്കോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു രക്ഷിതാവ് ആലോചിക്കുക, എനിക്കിപ്പോ എന്തായാലും റോള്? ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ മോന് വയസ്സ് എത്രയെന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി എന്ന് പറഞ്ഞാ ബാക്കി ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രൊഫ്കോണിന് നമ്മൾ പേപ്പർ വിതരണം ചെയ്യും, അവർക്ക് അഭിപ്രായങ്ങൾ എഴുതാനും കാര്യങ്ങളൊക്കെ എഴുതാനും പേര് വെക്കാതെ എഴുതുന്ന കുറിപ്പുകൾ. ഞാന് ഈ പിന്നെ ഇന്നലെ വന്ന ക്യാമ്പസിൽ നിന്ന് അവിടേക്കാണ് ഞാൻ നാളെ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്നത്. ഞാൻ അവിടുന്ന് വരുന്നതിന്റെ മുമ്പ് 5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനുമായി അവിശുദ്ധമായ രീതിയിൽ ഇടപെട്ട ഒരു വ്യക്തി അവിടെ തന്നെയുള്ളത്, അങ്ങട്ട് തന്നെയാണ് എനിക്ക് പോകേണ്ടത് എന്നാണ് അല്ലെ. ചാലിയത്ത് നടന്ന MSM ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു കുട്ടി എഴുതിയ ഫീഡ്ബാക്കിലെ വാചകമാണ്. അവരാണ് അവിടെ ഉള്ളത്. മുഖമക്കനിടാത്തൊരു കുട്ടിനെയും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. അവരാണ് അവിടെ ഉള്ളത്. ഏയ്, കോയമ്പത്തൂരിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഒരു സുഹൃത്തെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിരന്തരം പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. എന്നിട്ട് അയാൾ പറഞ്ഞ വാചകം ഈ സദസ്സിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനത് പറയണത് എന്താ അറിയോ, അവനൊരു ഒറ്റപ്പെട്ട സംഭവമല്ല നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ. ഞാനിവിടെ വരുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ അത്ര സൂക്ഷ്മത പാലിച്ചവനാ, പക്ഷേ ഇന്ന് ഒന്നിലധികം എന്നെക്കാളും പ്രായമുള്ളവരുമായുള്ള ബന്ധങ്ങൾ പാലിക്കുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണ തെറ്റൊന്നും ആരോടും പറയാൻ പാടില്ല, ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ കുറ്റമായി കണ്ട കാര്യമാണിത്. ഒരിക്കലും ഒരാളോടും പറയരുത്, ഇത് പറയാതെ തന്നെ എനിക്ക് സൂചനകൾ തന്നാൽ തന്നെ എനിക്ക് മനസ്സിലാകുമല്ലോ എന്ന് പറയുമ്പോ അവൻ പറയാം, ഞാനിത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറയണതാ. ഇവിടെ പരിപാടി പലപ്പോഴും നടന്നിട്ട് പിന്നെ അതിന് ഫോളോ അപ്പുകൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് പറയണതാണ് അല്ലേ എന്ന് പറയാണ് സുഹൃത്തുക്കളെ. അപ്പോ ഇതാണ് ക്യാമ്പസിന്റെ സ്ഥിതി. ഈ ക്യാമ്പസിൽ, ഈ ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലാണ് നമ്മള്. ഈ ക്യാമ്പസിലേക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന പൊട്ടിയ കുപ്പികളുണ്ട്. അവരുടെ പെട്ടിയുടെ അരികിൽ കാണുന്ന പൊട്ടിയ കുപ്പി, ആ കുപ്പികളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി ഒഴിവുണ്ടാക്കലും ഇതിനു വേണ്ടി ഇടപെടലൊക്കെ. കഴിഞ്ഞ മലപ്പുറം പ്രൊഫ്കോണിന് വേണ്ടി സ്കോഡ് പ്രവർത്തനങ്ങളുമായി നമ്മുടെ ചില സുഹൃത്തുക്കൾ ചില ക്യാമ്പസിൽ ചെന്നപ്പോ അടുത്ത ദിവസം അതേ ക്യാമ്പസിൽ തന്നെ പോവുക. നമ്മൾ ചോദിച്ചു എന്തേ, ഒന്നുമില്ല, അന്നലെ ചെന്നപ്പോ വെട്ടയിരുന്ന് വെള്ളടിക്കുക, ഓനോട് കാറ്റായി അടിച്ചിരിക്കണോനോട് പ്രൊഫ്കോൺ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് കണ്ട സ്ഥിതിക്ക് ഇനി ഒഴിവാക്കാനും പറ്റൂല, ഒരു ദിവസം കൂടി ലീവ്. എന്നിട്ടോ അവിടെ പോയി പിടിച്ചു കൊണ്ടുവരിക, അവിടെ പോയി പിടിച്ചു കൊണ്ടുവരികയാണ്. പ്രോഗ്രാം കമ്മിറ്റി എങ്ങനെ ഇടപെടും? ഞാൻ വിളിച്ച മറ്റേ കുട്ടി ഇപ്പൊ വന്നിട്ടുണ്ട്, ആ വിഷയം ഇപ്പൊ വരണം, ആ വിഷയം ഇപ്പൊ സംസാരിക്കണം, അയാളൊന്ന് കയറുമ്പോ ആ വാക്കൊന്ന് പറയാൻ പറയണം, ഓൻ പോയാ പിന്നെ എനിക്ക് അതിന് അവസരം ഉണ്ടാവുകയില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് വളരെ ലക്ഷ്യബോധത്തോടു കൂടെ നമ്മൾ നടത്തുന്ന മഹത്തായ ഒരു സംരംഭം ഇൻഷാ അല്ലാ, അതിൽ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ബന്ധപ്പെട്ടവർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ പിന്നെ പങ്ങന്മാരുടെ കുട്ടികൾ, ബന്ധുക്കളുടെ കുട്ടികൾ, എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊഫ്കോണിന്റെ 18 കൊല്ലത്തെ ചരിത്രത്തിൽ ആ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന തൗബയിൽ നിന്ന് ഇറ്റിവീണ കണ്ണീർക്കണങ്ങൾ ഈ വർഷവും ആ പന്തലിൽ വീഴട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും അല്ലെ. ഈ ഒരു പ്രൊഫ്കോൺ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്റെ അനുഭവങ്ങൾ നിങ്ങളെടുത്ത് പറയണത്, നിങ്ങളെടുത്ത് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഇല്ലാതിരിക്കൂല. ഞാൻ വലിയൊരു കാര്യം പറഞ്ഞുതരാം, നാദാപുരം പിന്നെ ഈ ഇതുപോലത്തെ ഈ പ്രദേശം, ഇതൊക്കെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ കുട്ടികളുള്ള സ്ഥലം. ഞാനൊരു കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരു വീട്ടിലൊരു കുട്ടിയെങ്കിലും ഇല്ലാതിരിക്കൂല, എനിക്ക് ഉറപ്പുണ്ട്. ഒരു വീട്ടിലൊരു കുട്ടിയെങ്കിലും ഇല്ലായിരിക്കൂല. കോയമ്പത്തൂരിൽ ഒരു ക്യാമ്പസ് പോയി നിങ്ങൾ പരിചയപ്പെട്ടാൽ ഒരു കുറ്റിയാടിക്കാരനെ അല്ലെങ്കിൽ ഒരു കടവത്തൂർക്കാരനൊന്നും കിട്ടാതിരിക്കൂല, കിട്ടാതിരിക്കൂല. അള്ളാഹു തലമുറകളായി നമുക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളെ മോനെ പഠിപ്പിക്കാനുള്ള ഫിൽസ്, നമ്മളെ മോനെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികാവസ്ഥ നമ്മളെ പല കുടുംബങ്ങൾക്കും കിട്ടിയതുകൊണ്ട് സീറ്റ് വാങ്ങിയിട്ടാണെങ്കിൽ വാങ്ങിയിട്ട് കൊടുക്കും. അതുകൊണ്ട് പറയാണ്, തിരുവനന്തപുരത്തെ പ്രൊഫ്കോൺ കഴിഞ്ഞ് പ്രൊഫ്കോണിന് പോകുമ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രൊഫ്കോൺ കഴിഞ്ഞ് വന്നപ്പോ ലാബെന്നോള് എന്നോട് പറഞ്ഞു, ഇനി നടക്കൂലെന്ന് പറഞ്ഞു, കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. സംഗതി പർദ്ദയാണ് ഇട്ടത്. അപ്പോ ഏതോ ഒരു വാഗമൺ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ നാളെ ക്യാമ്പസ് കയറാൻ സമ്മതിക്കൂല അല്ലേ. 3 ദിവസത്തെ ഉള്ള വ്യത്യാസമാണ് സുഹൃത്തുക്കളെ. 10-ാം ദിവസം ചിലപ്പോൾ അവൾ പഴയ ജീവിതത്തിലേക്ക് പോകാൻ പോകാതിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു സത്യമുണ്ടെന്ന് ഒരു തബ്ലീഗ് ഒരു എത്തിക്കൽ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോ വളരെ സമർത്ഥനായ അവിടുത്തെ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്തെന്നറിയോ,
ഒന്നുമില്ല, ഞങ്ങള് പിന്നെ വാഗമൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ എം പി ആണെന്ന് പറഞ്ഞു, എന്നിട്ട് പത്രത്തിൽ വന്ന് ഫോട്ടോ കാണിച്ചെടുത്തു, അതോടുകൂടെ പ്രശ്നം തീർന്നു അല്ലേ. വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ഇസ്ലാം നിഷ്കർഷിച്ച രീതിയിൽ സലഫുകളുടെ റൂട്ട് അനുസരിച്ച് ഇതിൽ പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്റെ കാരണം. 18-ാമത് പ്രോഫ് കോൺ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിലാണ്. ജിന്നും മലക്കും ദുആകൾക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും പള്ളിയില്ലാത്ത പ്രദേശത്ത്. ഞങ്ങൾ അങ്ങോട്ടുള്ള ഒരു യാത്രയിൽ 50 കിലോമീറ്റർ പള്ളി തെരഞ്ഞിട്ട് ഒരു മുസ്ലിം പള്ളി പോലും കിട്ടിയില്ല. യാത്രാമധ്യേ കുരിശു പള്ളികൾ ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രദേശത്ത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനെല്ലാ നിലക്കും സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം. പ്രോഫ് കോൺ ആരംഭിച്ചു കഴിഞ്ഞു, പ്രോഫ് കോൺ വളരെ ശക്തമായി ആരംഭിച്ചു കഴിഞ്ഞു. ആ ആരംഭിക്കപ്പെട്ട പ്രോഫ് കോണിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കുമാണ് നിങ്ങളോട് സാമ്പത്തികമായ സഹകരണങ്ങൾ ഇൻഷാ അള്ളാ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് സഹായിക്കുക, കുട്ടികളതിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് ഫിത്നയായി മാറാതിരിക്കാൻ ബോധപൂർവമായ സ്റ്റെപ്പ് നമ്മൾ ഓരോരുത്തരുമാണ് എടുക്കേണ്ടത്. മക്കളുടെ കാര്യത്തിൽ ബോധപൂർവമായ ചർച്ചകൾക്ക് മാതാപിതാക്കൾ സമയം കണ്ടെത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഓരോരുത്തരെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി ർജിഊൻ, അവിശ്വാസി അവൻ അവന്റെ അടുത്ത് മരണമെത്തുമ്പോൾ എന്നെ മടക്കി കൊണ്ടുപോകൂ, ഞാൻ നന്മകൾ ചെയ്യാം എന്ന് പറഞ്ഞ് അവിടേക്ക് നന്മകൾ നീട്ടിവെക്കുന്ന ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് കൃത്യമായ ഒരു നസീഹത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നമുക്കുണ്ട്. കൂടുതൽ നിങ്ങൾ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരസ്പര സംശയങ്ങളിലൂടെ തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ട് ചിന്നിച്ചതുറുന്ന മഹാദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മാലയിൽ കോർത്ത മുത്തുകളെപ്പോലെ ഐക്യത്തോടെ സ്നേഹത്തോടെ തൗഹീദിന്റെ വീഥിയിൽ ഉജ്ജ്വലമായി മുന്നേറാൻ ലോകത്തെമ്പാടുമുള്ള തൗഹീദി പ്രവർത്തകർക്ക് അല്ലാഹു അനുഗ്രഹത്തെയും തൗഫീഖിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിന്റെ എല്ലാ തലങ്ങളും ജീവിതത്തിൽ കഴിയുന്നിടത്തോളം പാലിക്കാൻ അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കാൻ അല്ലാഹു നമുക്ക് അവസരത്തെയും സാഹചര്യത്തെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിയായ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള മനസ്സിനെ അല്ലാഹു നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ശിർക്കാരോപണത്തിലൂടെ ശിർക്കിലേക്ക് എത്തിപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതിൽ നിന്നുള്ള മറുചിന്തയെയും അതിൽ നിന്നുള്ള തിരിച്ചുവരവിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.